എല്ലാം പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له نشهد أن سيدنا ونبينا محمد عبده ورسوله اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا وشفيعنا ومولانا محمد صلاة وسلام دائمين متلازمين إلى يوم الدين. أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم يتذكر الانسان ما سعى وبرزت الجحيم لمن يرى فاما من طغى واثر الحياه الدنيا فان الجحيم هي المأوى واما من خاف مقام ربه ونهى النفس عن الهوى فان الجنه هي المأوى. صدق الله مولانا العظيم. وقال سيدنا وحبيبنا محمد صلى الله عليه وسلم الجنة أقرب إلى أحدكم من شراك نعله والنار مثل ذلك. صدق رسول الله صلى الله عليه وسلم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة وأغفر ذنوبي فإنك غافر الذنب العظيم. يتوم بهمان الله പണ്ഡിതന്മാർ, കാരണവന്മാർ, മുത്താലിമീങ്ങൾ, സ്നേഹനദികളായ സുന്നത്തിയ മാഴത്തിൻ്റെ സഹപ്രവർത്തകന്മാർ, നല്ലവരായ സഹോദര സഹോദരിമാർ, ഈ മഹത്തായ ഇൽമിൻ്റെയും ദിക്റിൻ്റെയും മജ്‌ലിസുമായി ബന്ധപ്പെട്ട് ഈ പള്ളിയിലും പരിസരത്തും ഒരുമിച്ചുകൂടിയ എല്ലാവരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രണ്ട് ലോകത്തും വിജയികളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പള്ളിയിൽ നാം ചെലവഴിക്കുന്ന ഈ സമയം അള്ളാഹുവിൻ്റെ സുവലോക സ്വർഗത്തിൽ താമസിക്കുവാനും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ചുകൂടാനുമുള്ള ഒരു നല്ല അവസരമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. വളരെ ചെറുപ്പത്തിൽ ഇടക്കൊക്കെ വന്നിരുന്നൊരു സ്ഥലമാണ് ഈ ഓമാനൂർ. പിന്നെ വാഴക്കാട് നിന്ന് ഞാൻ കല്യാണം കഴിച്ചതോടുകൂടി ഇടക്കൊക്കെ അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യലുണ്ടായിരുന്നു. ഇപ്പോഴും ഇടക്കൊക്കെ പാസ് ചെയ്യലുണ്ടെങ്കിലും ഈ ഭാഗങ്ങളിൽ പരിപാടിക്കൊക്കെ വരൽ കുറവാണ്. അൽഹംദുലില്ലാ, ഈ സ്ഥാപനം ഇവിടെ ഇങ്ങനെയൊക്കെ വളർന്ന് ഉയർന്നു കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഒമാനൂർ സ്കൂളിൻ്റെ ക്ലാസ് റൂമിലിരുന്ന് ഇങ്ങനെ ഒരു സ്ഥാപനത്തെക്കുറിച്ച് പ്രാഥമികമായ ചർച്ച നടത്തുന്ന സമയത്ത് ഈ വിനീതൻ അതിൽ പങ്കാളിയായിരുന്നു എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ തുടങ്ങി വന്നതാണ് നമ്മുടെ ശുഹദ കോംപ്ലക്സ്. ഒരു കാര്യം ഞാൻ അന്നേ ഇവിടുത്തെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു, ശുഹദാക്കളുടെ പേരിൽ ഒരു സ്ഥാപനം ഇവിടെ നിർബന്ധമാണ്. ആ പേരിൽ തന്നെ സ്ഥാപനം തുടങ്ങിയാൽ അള്ളാഹുവിൻ്റെ സഹായവും ബർക്കത്തുമെല്ലാം ഉണ്ടാകും, അത് വലുതാകും എന്ന് അന്നേ പറഞ്ഞു വെച്ചത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഈ സ്ഥാപനം ഇങ്ങനെയൊക്കെ ആയി. ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് പുരോഗതി ഉയർച്ച അള്ളാഹു നൽകുമാറാവട്ടെ. ഇതിൻ്റെ പിന്നിൽ കഷ്ടപ്പെട്ട, പ്രയാസപ്പെട്ട, ബുദ്ധിമുട്ടി അധ്വാനിച്ച് പ്രവർത്തിച്ച എല്ലാവർക്കും, ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈറും ബർക്കത്തും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ ദിക്റിൻ്റെ മജ്‌ലിസാണ് മഹ്ളറത്തുൽ ബദരിയ എന്ന പേരിൽ ഇപ്പോൾ നമ്മുടെ
എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മഹല്ലകളിലും എല്ലാ യൂണിറ്റുകളിലും കേരള മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിലായി സ്ഥാപിതമായിട്ടുള്ള ഒരു മഹത്തായ മജ്ലിസാണ്. നേരത്തെ നിങ്ങൾ നടത്തി വരുന്ന സദസ്സാണെങ്കിലും ഇപ്പോൾ അതിനൊരു പുതിയ ഒരു പേര്, ഒരു പുതിയ രൂപം കൈമാറി കൈവന്നിരിക്കുന്നു. അള്ളാഹു അത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടം ലോകത്ത് ഏറ്റവും കൂടുതൽ പുരോഗതിയുള്ള കാലഘട്ടമാണ്. ഭൗതികമായ പുരോഗതി ഇത്രത്തോളം പുരോഗമിച്ച ഒരു കാലം കഴിഞ്ഞ ചരിത്രത്തിലൊന്നും ഉണ്ടായിട്ടില്ല. ഇത്രത്തോളം പുരോഗതി പ്രാപിച്ച ഒരു കാലം ലോകത്ത് ഒരു കാലത്തും മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ല. ഇനിയും ഇനിയും പുരോഗതികൾ ധാരാളമായി വരാനിരിക്കുകയുമാണ്. നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത് ഇൻഷാല്ലാഹ് ഇനി നാളെ നമുക്ക് കാണാം, അടുത്ത 10 വർഷത്തിനുള്ളിൽ കാണാം. ഒരു 50 വർഷം കൂടിയൊക്കെ ജീവിക്കാൻ ഭാഗ്യമുള്ള ആളുകൾക്ക് ഭൗതികമായ പുരോഗതികൾ ഇന്നുള്ളതിനേക്കാൾ എത്രയോ കൂടുതൽ ഇനിയും ഇനിയും ഇവിടെ നടക്കുന്നതായി കാണാൻ കഴിയും. അതിൽ യാതൊരു സംശയവും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയതും പ്രവചിച്ചു വെച്ചതുമായ പുരോഗതികൾ മാത്രമേ ഇവിടെ ഉണ്ടാകുന്നുള്ളൂ. റസൂലുള്ളാഹി തങ്ങൾ പറയാത്ത ഒരു പുരോഗതി ഇവിടെ ഇതുവരെയും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയും ഇല്ല. പുരോഗതിയുടെ മൂർധന്യതയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഭൗതിക ലോകം പുരോഗമിച്ച് എവിടെയെത്തും എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ അത് വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഭൗതിക ലോകം എത്രത്തോളം പുരോഗമിച്ച് നിൽക്കുമ്പോഴാണ് ലോകാവസാനം ഉണ്ടാവുക എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹത്താ ഇദാ അഖദത്തിൽ അർളു സുഖുറുഫഹാ വസയ്യനത് വലന്ന അഹ്ലുഹ അന്നഹും ഖാദിറൂന അലൈഹ അതാഹ അംറുന ലൈലൻ ഔ നഹാര فجعلناها حسيدا كأن لم تغن بالأمس كذلك نفصل الآيات لقوم يتفكرون. ലോകത്ത് വരാനിരിക്കുന്ന പുരോഗതികളെ കുറിച്ച് ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. حتى اذا اخذت الارض زخرفها وزينت ഭൂമി അതിൻ്റെ എല്ലാ ആഡംബരവും സ്വീകരിച്ചു നിൽക്കുമ്പോൾ വസയ്യനത്ത് അത് നന്നായി ഭംഗിയായി മനോഹരമായി നിൽക്കുമ്പോൾ മാത്രമല്ല വലന്ന അഹ്ലുഹ അന്നഹും ഖാദിറൂന അലൈഹ ആ ഭൂമിയുടെ ഉടമസ്ഥന്മാരായ ആളുകൾ ഭൂമിയിൽ ഫാക്ടറികളും ഫ്ളാറ്റുകളും ടവറുകളും വലിയ വലിയ എസ്റ്റേറ്റുകളും എല്ലാം ഉയർത്തി വളർത്തി അതിൽ മേനി നടിച്ച് മേന്മ നടിച്ച് ഞങ്ങൾക്കൊന്നും ഒരിക്കലും ഒരു നഷ്ടവും സംഭവിക്കുകയില്ല, ഒരിക്കലും ഒരു പ്രയാസം ഞങ്ങളെ അഭിമുഖീകരിക്കുകയില്ല, ഇതൊരിക്കലും നശിച്ചു പോവുകയോ തകർന്നു പോവുകയോ ഇല്ല എന്ന് അവർ അവകാശപ്പെട്ടുകൊണ്ട് വലന്ന അഹ്ലുഹ അന്നഹും ഖാദിറൂന അലൈഹ അതിൻ്റെ അഹ്ലുകാർ വിചാരിക്കുന്നു അന്നഹും ഖാദിറൂന അലൈഹ അതിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്താൻ സംരക്ഷിക്കാനുള്ള എല്ലാ കരുത്തും എല്ലാ ശക്തിയും അവർക്കുണ്ട് എന്നവരിങ്ങനെ അഹങ്കരിച്ചു നിൽക്കുന്ന സമയത്ത് അതാഹ അംറുന ലൈലൻ ഔ നഹാറ ഫജഅൽനാഹ ഹസീദാ കഅല്ലം തഗ്ന ബിൽ അംസ് ഇന്നലെ അങ്ങനെയൊന്നും അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടില്ലാത്തതുപോലെ ഇന്നലെ അങ്ങനെയൊന്നും അവിടെ സംഭവിച്ചിട്ടില്ലാത്തതുപോലെ കഅല്ലം തഗ്നബിൽ അംസ് ഇന്നലെ അങ്ങനെ ഒന്നും ഇല്ലാതിരുന്ന രൂപത്തിൽ പൂർണ്ണമായും അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ മുഴുവനും അല്ലാഹുവിന്റെ കൽപ്പന കൊണ്ട് നശിപ്പിച്ചു കളയുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു
ഈ ഭൂമി അതിൻ്റെ ആഡംബരം പൂർണ്ണമായി സ്വീകരിച്ചു നിൽക്കുന്ന, അത് ഏറ്റവും കൂടുതൽ ഭംഗിയായി നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും അള്ളാഹുവിൻ്റെ കൽപ്പന വരിക. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല, ആർക്കും പിടിച്ചു നിർത്താൻ കഴിയില്ല, ആർക്കും സംരക്ഷിക്കാൻ കഴിയില്ല. എല്ലാം അല്ലാഹു തആല നശിപ്പിച്ചു കളയുന്നു. ഏത് രീതിയിൽ? അതിനെ നാം കൊയ്തിടപ്പെട്ട വൈക്കോൽ കൊടികളെ പോലെയാക്കി കളയുന്നു, അല്ലെങ്കിൽ വൈക്കോൽ തുരുമ്പുകളെ പോലെയാക്കി കളയുന്നു. അപ്പോ ഇനി ലോകത്ത് എത്ര പുരോഗതികൾ വരുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. വൽ ഖൈല വൽ ബിഗാല വൽ അമീറ ലിതർകബൂഹ വസീന. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, നിങ്ങൾക്ക് വാഹനങ്ങളായി നാം പലതിനെയും ഒരുക്കി തന്നിട്ടുണ്ട്. ആദ്യകാലത്തുള്ള ജനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുത്ത വാഹനങ്ങൾ മൃഗങ്ങളായിരുന്നു. വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ, കുതിരകളും ഓവർ കഴുതകളും കഴുതകളും ഒട്ടകങ്ങളും മറ്റുമൊക്കെയായി മൃഗങ്ങളെ ആയിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല വാഹനങ്ങളാക്കി ഒരുക്കി കൊടുത്തിരുന്നത്. സമുദ്രങ്ങളിൽ സഞ്ചരിക്കുവാൻ കപ്പലുകളെ അല്ലാഹു ഒരുക്കി കൊടുത്തു. കരയിൽ സഞ്ചരിക്കാനുള്ള വാഹനങ്ങളായി അല്ലാഹു തആല ഈ രീതിയിലുള്ള മൃഗങ്ങളെ അല്ലാഹു മനുഷ്യർക്ക് സൃഷ്ടിച്ചു കൊടുത്തു. അല്ലാഹു പറഞ്ഞു, ഈ മൃഗങ്ങളെ വാഹനങ്ങളായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അതിൽ അന്തസ് കാണുന്നവരാണ്, നിങ്ങൾ അതിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുന്നവരാണ്. കുതിരയുടെ ചുറുക്ക്, അതിൻ്റെ ചുറുചുറുക്ക്, അതിൻ്റെ ശാരീരികമായിട്ടുള്ള അതിൻ്റെ വർണ്ണം, അതിൻ്റെ ഭംഗി എല്ലാം പറഞ്ഞുകൊണ്ട് കാണിച്ചുകൊണ്ട് അഹങ്കരിക്കുന്ന മേനി നടിക്കുന്ന സ്വഭാവക്കാരാണ് നിങ്ങൾ. അവനവൻ്റെ വാഹനത്തിൻ്റെ മേന്മ പറയുന്നവരാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇനി അല്ലാഹു നിങ്ങൾക്ക് സൃഷ്ടിച്ചു തരാൻ പോകുന്നു. വയഖുലുഖു മാ ലാ തഅലമൂൻ, നിങ്ങളിപ്പോൾ കുതിരകളെയും ഒട്ടകങ്ങളെയും കഴുതകളെയും ഓവർ കഴുതകളെയും ഒക്കെയാണ് വാഹനങ്ങളായി ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെ പേരിൽ നിങ്ങളിപ്പോൾ അഭിമാനം കൊള്ളുന്നു എങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് തൊഴുത്തിൽ നിന്ന് ഇതിനെ ഇറക്കി കൊണ്ടുപോകുമ്പോഴും അതിനെ തിരിച്ചു കൊണ്ടുവന്ന് തൊഴുത്തിൽ കെട്ടുമ്പോഴുമൊക്കെ നിങ്ങൾ അതിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുന്നുവെങ്കിൽ ഇനി നിങ്ങൾക്ക് അല്ലാഹു തആല ഒരുക്കി തരാൻ പോകുന്ന ഇതുവരെയും നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, ഇതുവരെയും നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത, ഇതുവരെയും നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത രൂപത്തിലുള്ള വാഹനങ്ങളായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഹനത്തിൻ്റെ കാര്യത്തിൽ നമ്മോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ഭൗതികമായ പുരോഗതിയിലുണ്ടായ ഒരു വലിയ മുന്നേറ്റമാണ് ഗതാഗതത്തിലുണ്ടായ, മനുഷ്യന്റെ സഞ്ചാരത്തിന് വേണ്ടി വാഹനങ്ങൾ നിർമ്മിക്കുന്നതിലുണ്ടായ മനുഷ്യന്റെ മുന്നേറ്റം എന്ന് പറയുന്നത്. അത് ഇപ്പോൾ വിമാനങ്ങളിൽ എത്തി നിൽക്കുന്നു, റോക്കറ്റുകളിൽ എത്തി നിൽക്കുന്നു. അതുപോലെ വലിയ വലിയ സ്പീഡിൽ സഞ്ചരിക്കുന്ന ബോട്ടുകളും അതേപോലെ ഒരേ സമയത്ത് കാറും ബോട്ടും വിമാനവും എല്ലാം ആകുന്ന രൂപത്തിലുള്ള വാഹനങ്ങൾ വരെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കടലിലും കരയിലും വായുവിലും ഒന്നിച്ച് ഒരേ രൂപത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന വാഹനങ്ങൾ വരെ ഇന്ന് മനുഷ്യൻ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ അല്ലാഹു തആല മനുഷ്യന് അതിനുള്ള കഴിവ് കൊടുത്ത് മനുഷ്യൻ അത് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ് തന്നെയാണ്. അല്ലാഹു നേരിട്ട് സൃഷ്ടിക്കുന്നതും അല്ലാഹു കഴിവ് കൊടുത്തിട്ട് മനുഷ്യർ സൃഷ്ടിക്കുന്നതും എല്ലാറ്റിന്റെയും സൃഷ്ടാവ് ആരാണ്? അല്ലാഹു ഖാലിഖു കുല്ലി ശൈ. അല്ലാഹു ഖാലിഖു കുല്ലി ശൈ, എല്ലാറ്റിന്റെയും സൃഷ്ടാവ് അല്ലാഹുവാണ്. അല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും അല്ലാഹുവാണ് സൃഷ്ടിക്കുന്നത്. നിങ്ങളെ മാത്രമല്ല, നിങ്ങൾ സൃഷ്ടിക്കുന്ന, നിങ്ങൾ പടക്കുന്ന ഏത് കാര്യമുണ്ടോ അതിനെയും സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഹനത്തിന്റെ കാര്യത്തിൽ മുമ്പൊന്നുമില്ലാത്ത ഒരുപാട് വസ്തുക്കളെ, ഒരുപാട് പുതിയ പുതിയ വാഹനങ്ങളെ നമുക്ക് സൃഷ്ടിക്കാനുള്ള അവസരം തന്നിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് അത് നിർമ്മിക്കാനുള്ള അവസരം അല്ലാഹു തന്നിരിക്കുന്നു. അങ്ങനെ ഭൗതികമായി വാഹനങ്ങളുടെ കാര്യത്തിൽ ഒരു വലിയ മുന്നേറ്റം, അത് ഞാൻ ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ല.
അതേപോലെ തന്നെ ഭൗതികമായി കെട്ടിടങ്ങളുടെ നിർമ്മാണം, നമ്മൾ കാണുന്ന വലിയൊരു പുരോഗതി ഭവന നിർമ്മാണങ്ങളിലും കെട്ടിടങ്ങളുടെ ടവറുകളുടെ ഒക്കെ നിർമ്മാണങ്ങളിലാണ്. അഷ്റഫുൽ ഖൽഖ് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് വരാനിരിക്കുന്ന പുരോഗതികളെ കുറിച്ച് പറഞ്ഞപ്പോൾ ലോകാവസാനത്തിന്റെ ലക്ഷണമായി എണ്ണിക്കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യതതാവലൂന ഫിൽ ബുന്യാ. സുദീർഘമായ ഒരു ഹദീസിന്റെ അവസാന ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യതതാവലൂന ഫിൽ ബുന്യാ, നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അവർ മത്സരിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 കൊല്ലം മുമ്പ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ബുന്യാൻ എന്ന് പറയുമ്പോൾ കെട്ടിടങ്ങൾ, ബിൽഡിങ്ങുകൾ, മറ്റുള്ള നിർമ്മാണങ്ങൾ, അത് വലിയ വലിയ വിമാനത്താവളങ്ങളായിരുന്നാലും റോഡുകളായിരുന്നാലും പാലങ്ങളായിരുന്നാലും കടലിന്റെ മുകളിലൂടെയുള്ള പാലങ്ങളായിരുന്നാലും കടലിന്റെ അടിത്തട്ടിലൂടെയുള്ള പാലങ്ങളായിരുന്നാലും എവിടെയെല്ലാം ഏതെല്ലാം തരത്തിലുള്ള വലിയ വലിയ നിർമ്മാണങ്ങൾ, വലിയ വലിയ ബുർജുകളുടെ നിർമ്മാണങ്ങൾ, 160ഉം 180ഉം നിലകളുള്ള വലിയ വലിയ കെട്ടിടങ്ങളും ബുർജുകളും ഇന്ന് ലോകത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഏത് നിർമ്മാണങ്ങളും അതിന്റെ പിന്നിൽ മനുഷ്യനെ പ്രചോദിപ്പിക്കുന്ന ഘടകം മനുഷ്യന്റെ മത്സര ബുദ്ധി. ഒരാൾ വീടുണ്ടാക്കുന്നിടത്ത് വരെ തന്റെ അയൽവാസിയോട് മത്സരിക്കുകയാണ്, തന്റെ കൂട്ടുകാരനോട് മത്സരിക്കുകയാണ്, ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തോട് നിർമ്മാണത്തിന്റെ കാര്യത്തിൽ മത്സരിക്കുകയാണ്. എല്ലാവർക്കും അറിയാമല്ലോ, UAE 160 നിലയുള്ള ഒരു കെട്ടിടം ഉണ്ടാക്കിയപ്പോൾ അതിനപ്പുറത്ത് 180 നിലയുള്ള കെട്ടിടം, അതാണ് സൗദിയുടെ ലക്ഷ്യം. അങ്ങനെ ആ രീതിയിൽ യത്തത്താവലൂന ഫിൽ ബുനിയാ, മനുഷ്യർ കെട്ടിട നിർമ്മാണത്തിൽ മത്സരിക്കുമെന്ന് നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നിർമ്മാണ രംഗത്തും ഗതാഗത രംഗത്തും മറ്റേത് മേഖലകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനുഷ്യന് പുരോഗതികളുണ്ട്. ഇപ്പൊ മനുഷ്യൻ ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ലോകമാസകലം അതൊരു ചെറിയ ഒരു ഗോളമാക്കി ഭൂമിയോഗത്തെ വളരെ ചെറിയ ഒരു ഗോളമായി സങ്കല്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹുവിന്റെ മദഹ് പറയുന്നിടത്ത് മുഹിയുദ്ദീൻ മാലയിൽ കാണാം, ഭൂമി ഒരുണ്ട പോൽ എൻ കയ്യിൽ എന്നോവർ അല്ലെ, ഭൂമി ഒരുണ്ട പോൽ എൻ കയ്യിൽ എന്നോവർ എന്ന് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത് പോലെ ഇന്നിപ്പോ ഈ പുതിയ യുഗത്തിൽ, പുതിയ കാലഘട്ടത്തിൽ ഭൂമി എത്രയോ വലുതും വിശാലമായതൊക്കെ ആണെങ്കിലും ഇന്ന് ലോകത്തുള്ള ഏത് മനുഷ്യനുമായും എവിടെയുമായും നമുക്ക് ബന്ധപ്പെടാൻ നിമിഷങ്ങൾ മതി എന്ന രീതിയിൽ ഭൂമിയുടെ അകലം ചുരുങ്ങി ചുരുങ്ങി വന്നിരിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് വരാനിരിക്കുന്ന പുരോഗതികൾ പറയുന്നിടത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. തൊയ്യുസമാൻ, കാലം ചുരുക്കപ്പെടുക, ഭൂമി തന്നെ ചുരുക്കപ്പെടുക. ഭൂമി ചുരുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അതിന്റെ അളവ് ചുരുക്കുക എന്നല്ല, ഭൂമിയിൽ സഞ്ചരിക്കാനുള്ള മനുഷ്യരെടുത്തിരുന്ന സമയം, നിസ്സാര സമയം കൊണ്ട് നേരത്തെയൊക്കെ ദിവസങ്ങളെടുത്ത് സഞ്ചരിച്ചിരുന്നിടത്തേക്ക്, മാസങ്ങളെടുത്ത് സഞ്ചരിച്ചിരുന്നിടത്തേക്ക് മനുഷ്യന് നിമിഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിൽ മനുഷ്യന് ഭൂമി ചുരുക്കപ്പെടുന്ന, സമയം ചുരുക്കപ്പെടുന്ന സാഹചര്യം വരുമെന്ന് നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അല്ലാഹുവിൻ റസൂൽ നമ്മളിപ്പോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മൈക്ക് സെറ്റിനെ കുറിച്ച് വരെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. മനുഷ്യൻ ഒരു വടിയോട് സംസാരിക്കുന്ന കാലം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു പക്ഷേ ഇതായിരിക്കാം, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന വേറെ എന്തെങ്കിലും ആയിരിക്കാം. മനുഷ്യന്റെ കാൽക്കൂടെ സംസാരിക്കുന്ന ഒരു കാലം വരുമെന്ന് നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തുക്കല്ലിമുന ഐദീഹിം എന്ന് നാളെ ആഖിറത്തിൽ പരലോകത്ത് വരാൻ പോകുന്ന രംഗം അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ നാവുകൾക്ക് സീൽ ചെയ്യുകയും പകരം കൈകൾ പരലോകത്ത് സംസാരിക്കുകയും ചെയ്യുമെന്ന്. എന്നാൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഈ ഭൗതിക ലോകത്ത് തന്നെ മനുഷ്യന്റെ ആശയവിനിമയത്തിന് വേണ്ടി, മനുഷ്യന്റെ വാർത്താവിനിമയത്തിന് വേണ്ടി, മനുഷ്യന്റെ അറിവുകളും വിവരങ്ങളും സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി
മനുഷ്യന്റെ കാൽക്കുടയിൽ സംവിധാനമുണ്ടാകുമെന്ന് നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിനെ സംബന്ധിച്ചാകുമോ റസൂൽ അന്ന് പറഞ്ഞു വെച്ചെന്നറിയില്ല. കാരണം ഫാനിന്റെ ഈശയിലാണ് അധികം ആളുകളും മൊബൈൽ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഉസ്താദന്മാരൊക്കെ ആണെങ്കിൽ അല്ലേ, നമ്മൾ വലന്താലി കുപ്പായത്തിന്റെ അല്ലെങ്കിൽ കന്തൂറയുടെ ഈശയിലാണ്. അത് മിക്കവാറും ഉള്ളത് എല്ലാവരെയും കാൽക്കുടയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കൂടുതൽ കിടക്കുന്നത് അല്ലേ. മാത്രമല്ല റസൂലുള്ള പറഞ്ഞു, ഒരു മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത്, കിടന്നുറങ്ങുന്ന സമയത്ത് എന്തൊക്കെ ലോകത്ത് സംഭവിച്ചു എന്ന് അവന്റെ കാൽക്കുട അവനോട് പറയും എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറങ്ങുന്ന സമയത്ത് എന്തൊക്കെ നടന്നു എന്നുള്ള വിവരം കിട്ടണമെങ്കിൽ ഇന്നിപ്പോ നമുക്ക് നമ്മളെ മൊബൈൽ മാത്രം മതി, വേറൊന്നും വേണ്ട അല്ലേ. ഇതൊക്കെ റസൂൽ നേരത്തെ പറഞ്ഞു വെച്ചതാണ്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, ലോകത്ത് വരാനിരിക്കുന്ന ഭൗതികമായ പുരോഗതികളെ കുറിച്ച് പരിശുദ്ധ ഖുർആനും റസൂലും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള പുരോഗതികൾ ലോകത്ത് വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുരോഗതികളെ പിടിച്ചു നിർത്താൻ കഴിയില്ല, പുരോഗതികളെ പിടിച്ചു നിർത്താൻ കഴിയില്ല. അപ്പൊ നമ്മള് ഇവിടെ ഒരു കരിപ്പൂരിലൊരു എയർപോർട്ട് അല്ലേ വരാൻ വേണ്ടി എത്ര ആഗ്രഹിച്ചവരായിരുന്നു. ആ എയർപോർട്ട് വന്നു, കുറെ വിമാന സർവീസുകളൊക്കെ അവിടെ നടന്നു. അപ്പോഴേക്ക് നെടുമ്പാശ്ശേരിയിൽ വേറൊരു എയർപോർട്ട് വന്നു, അവിടെയും കുറെ സജീവമായി. ഇപ്പോൾ ഇതാ കണ്ണൂരിൽ പുതിയൊരു എയർപോർട്ട് വരികയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ എയർപോർട്ട് എത്രയായി? കണ്ണൂരിൽ ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് വേറെ വരുന്നു. തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോട്ടും കണ്ണൂരിലും കാസർഗോഡിനോട് തൊട്ടടുത്ത് കിടക്കുന്ന മംഗലാപുരത്ത് ഈ കുറഞ്ഞ 300-400 കിലോമീറ്ററിന്റെ അകത്ത് എത്ര എയർപോർട്ടുകളായി. അപ്പൊ കരിപ്പൂരിനോട് അവഗണനയുണ്ട് എന്നൊരു വിഷയമുണ്ട്. ഇൻഷാല്ലാ നമുക്ക് 3-ാം തീയതി അല്ലേ നല്ലൊരു പ്രകടനം നടത്തി, നല്ലൊരു സമരം നടത്തി ആ അവഗണനക്കെതിരെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും വേണം. അത് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്. പക്ഷെ ഞാൻ അതല്ല പറയുന്നത്, ഞാൻ പറഞ്ഞു വന്നത് പുരോഗതികൾ ഇവിടെ എത്ര ഉണ്ടായി, ഇനിയും പുരോഗതികൾ വരും. ഇനി ഒരു പക്ഷേ ഇതിന്റെ ഇടയിൽ വേറെ എയർപോർട്ട് ഒന്നുണ്ടായില്ല. തിരുവമ്പാടിയിൽ ഒരു എയർപോർട്ടിനെ കുറിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ എയർപോർട്ടുകളായും മറ്റുള്ള നിർമ്മാണങ്ങളായും തുറമുഖങ്ങൾ അല്ലേ, എത്ര എത്ര തുറമുഖങ്ങളാണ് പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞത്ത് തുറമുഖം വരുന്നു, ഇനി കുറച്ചു കഴിഞ്ഞാൽ നമ്മളെ പൊന്നാനിയിൽ അല്ലേ തുറമുഖം, നല്ല തുറമുഖം വരാൻ പോകുന്നു. പിന്നെ താനൂരിൽ വേറെ വരാൻ പോകുന്നു. അങ്ങനെ വന്ന് തുറമുഖങ്ങൾ വർദ്ധിക്കുന്നു, എയർപോർട്ടുകൾ വർദ്ധിക്കുന്നു. ഇവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇൻഷാ അല്ലാഹ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ വളരെ ചെറിയ സമയം കൊണ്ട് വളരെ വലിയ വലിയ സ്പീഡിൽ ഓടാവുന്ന എക്സ്പ്രസ് ഹൈവേ ഒക്കെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. നമ്മൾ സമരം നടത്തിയിട്ടൊന്നും ഇല്ലാതാവുന്നൊന്നും കരുതണ്ട, അതൊക്കെ ഇവിടെ വരും തന്നെ ചെയ്യും. എന്നാൽ അങ്ങനെ പുരോഗതികൾ ഇനിയും വരും തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ പുരോഗതികളുണ്ട്. ആ പുരോഗതിക്കൊന്നും നമ്മൾ തടസ്സം നിൽക്കേണ്ട, നമ്മൾ തടസ്സവാദം ഉന്നയിക്കേണ്ട. പുരോഗതികൾ വന്നോട്ടെ, ബഹുമാനപ്പെട്ട എപി ഉസ്താദിനെങ്കിലും നന്നായി ഒന്ന് സഞ്ചരിക്കാലോ അല്ലേ. ഈ കട്ടറോട്ടിലൂടെ ഈ ബ്ലോക്കിൽ കുടുങ്ങിയിട്ട് ഉസ്താദ് ഇങ്ങനെ എത്ര ഇടങ്ങാറാവണം. തൊട്ടടുത്ത് എയർപോർട്ട് വന്നാൽ, ഹെലിപ്പാഡുകൾ വന്നാൽ ഏറ്റവും ചുരുങ്ങിയത് ഉസ്താദിനെങ്കിലും ഒന്നൊരു മര്യാദക്ക് ഇത് യാത്ര ചെയ്തോളൂ. ഓ ഹൈറല്ലേ, ഹൈറല്ലേ, അള്ളാഹു നല്ല പുരോഗതി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പുരോഗതിയെ നമ്മൾ എന്ത് ചെയ്യണ്ട, തടസ്സപ്പെടുത്തണം. ഇപ്പോ ഹജ്ജിന്റെ സർവീസ് കരിപ്പൂരിൽ നിന്നാക്കണം എന്ന് നമ്മൾ പറയുന്നു. ഞാൻ പറയുന്നത് കരിപ്പൂരിൽ നിന്ന് മാത്രമല്ല, കരിപ്പൂരും വേണം, നെടുമ്പാശ്ശേരിയിലും വേണമെന്നാണ്. ഇനി കുറച്ചു കഴിഞ്ഞിട്ട് കണ്ണൂരും വേണം. എന്തിന് ഹാജിമാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം? അവിടെ ഉള്ളവർക്ക് അവിടെ നിന്ന് കയറി പോകാൻ, ഇവിടെ ഉള്ളവർക്ക് ഇവിടുന്ന് കയറി പോകാൻ, അവിടെയുള്ളവർക്ക് അവിടെ നിന്ന് കയറി പോകാനുള്ള സൗകര്യം വന്നോട്ടെ, വേണ്ടേ? കണ്ണൂർക്കാരൊക്കെ ഇങ്ങോട്ട് വരണം, നെടുമ്പാശ്ശേരിക്കാരൊക്കെ ഇങ്ങോട്ട് വരണം, തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരണം നമ്മൾ പറയേണ്ട ആവശ്യമുണ്ടോ? എല്ലാ സ്ഥലത്തും വന്നോട്ടെ. അതൊക്കെ പുരോഗതികളല്ലേ, അതൊക്കെ ആവശ്യമില്ലേ? അങ്ങനെ എന്തൊക്കെ നല്ല പുരോഗതികൾ ഇവിടെ വരേണ്ടതുണ്ടോ അതൊക്കെ വരട്ടെ. നമ്മൾ അതിലൊന്നും ഒരു തടസ്സവാദവും പറയണ്ട. പക്ഷേ നമുക്ക് നമ്മളെ സ്വത്തോ നമ്മളെ വീടോ അല്ലേ അത് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണമെങ്കിൽ എന്ത് വേണം? അതിന് കൃത്യമായ നഷ്ടപരിഹാരം, നല്ല നഷ്ടപരിഹാരം ഗവൺമെന്റ് തരണം. അത് മാത്രമേ നമ്മളെ മുമ്പിൽ ഏതുള്ളൂ.
നമ്മുടെ മുമ്പില് ആ വിഷയത്തിൽ നമുക്ക് നിർബന്ധമുള്ളു. വേറെ എന്താണുള്ളത്? പുരോഗതി വരണ്ട, നമുക്കല്ലോ നിർബന്ധമുണ്ടോ? ഉണ്ടോ? ഞാൻ പറഞ്ഞു വന്നത് പുരോഗതികൾ വരട്ടെ, എത്ര പുരോഗതി വന്നാലും നമ്മളതിൽ ഭയപ്പെടേണ്ടതില്ല. പക്ഷെ ആ പുരോഗതികൾ വരുന്ന സന്ദർഭത്തിൽ ഇവിടെ മറ്റൊരു ഭാഗത്ത് വേറെ എന്തൊക്കെ വരും എന്ന് കൂടി നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണും. ഇദത്തുഖിദൽ ഫൈഉ ദിവല വൽ അമാനത്തു മഗ്നമാ വസ്സകാത്തു മഗ്റമാ വതുഅല്ലിമ ലിഗൈരിദ്ദീൻ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ 15 കാര്യങ്ങൾ എണ്ണി 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 അവസാനം പറഞ്ഞു. ശുരിബത്തിൽ ഖുമൂർ വലഹറത്തിൽ ഖൈനാത്തു വൽ മആസി ولعن اخر هذه الامه اولها فارتقبوا عند ذلك ريحا حمراء وزلزله وخصفا ومسخا وقذفا وايات تتتابع كنظام قطع سلكه فتتابع അതെല്ലാം കൂടി വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് ഭാഗം ഞാൻ പറഞ്ഞു. ലോകത്ത് വരാനിരിക്കുന്ന പുരോഗതികളെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോൾ തന്നെ ആ പുരോഗതിയുടെ മറ്റൊരു ഭാഗത്ത് പുരോഗതിക്കനുസരിച്ച് ഇവിടെ ധാർമ്മികമായ സദാചാരപരമായ തകർച്ചയും സംഭവിക്കുമെന്നും അങ്ങനെ ലോകത്ത് വലിയ വലിയ ദുരന്തങ്ങൾ വരുമെന്നും നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പുരോഗതികൾക്കൊക്കെ അപ്പുറം ഇനി എന്താണ് വരാനുള്ളത് എന്ന്. ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല ഈ ലോകത്തിന് എന്തൊക്കെ പുരോഗതികൾ നിശ്ചയിച്ചിട്ടുണ്ടോ അതൊക്കെ വരും. ആ പുരോഗതിയോടൊപ്പം ഏതൊക്കെ അധോഗതികൾ ഇവിടെ നടക്കാനുണ്ടോ അതും സംഭവിക്കും. സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുമെന്ന് റസൂലുള്ള പറഞ്ഞു വെച്ചു. സ്വജനപക്ഷപാതം വർദ്ധിക്കുമെന്ന് റസൂലുള്ള പറഞ്ഞു വെച്ചു. അതേപോലെ തന്നെ സ്ത്രീകൾ അരങ്ങേറ്റം ചെയ്ത് പുരുഷന്മാർ ഭരണീയരും സ്ത്രീകൾ ഭരണകർത്താക്കളുമാകുന്ന അവസ്ഥ വരുമെന്ന് റസൂലുള്ള പറഞ്ഞു വെച്ചു. മാതാപിതാക്കളെ മക്കൾ ദ്രോഹിക്കുന്നവ അത്ത ഉമ്മഹു ഉമ്മയെയും ഉമ്മയെ ദ്രോഹിക്കുകയും പിതാവിനെ അകറ്റി നിർത്തുകയും ചെയ്യുന്ന കാലഘട്ടം വരുമെന്ന് റസൂലുള്ള പറഞ്ഞു വെച്ചു. റസൂലുള്ള പറഞ്ഞു, ആളുകൾ ഒരു മനുഷ്യനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, അവന്റെ ഷെറ് അവന്റെ ദ്രോഹം ഭയപ്പെട്ടിട്ട് അങ്ങനെയും ആളുകൾ ഉണ്ടാകുമെന്ന് റസൂൽ പറഞ്ഞു വെച്ചു. പള്ളികളിൽ നിന്ന് ബഹളങ്ങളും ശബ്ദങ്ങളും ഉയരും എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വെച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സാദൽ ഖബീലത്ത ഫാസിഖുഹും, നന്നേ ഫാസിഖുകളായ ഏറ്റവും മോശപ്പെട്ട തമ്മാടികളായ ആളുകൾ. ഇന്നിപ്പോ അമേരിക്കന്റെ പ്രസിഡന്റ് ആകാൻ വേണ്ടി മത്സരിക്കുന്ന ആളെ പറ്റി പത്രങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ വായിക്കുന്നില്ല. അമേരിക്കന്റെ പ്രസിഡന്റ് ആകാൻ വേണ്ടി മത്സരിക്കുന്ന മനുഷ്യനെ കുറിച്ച് പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ നമ്മൾ വായിക്കുന്നില്ലേ? അയാൾ എങ്ങാനും അമേരിക്കന്റെ പ്രസിഡന്റ് ആയാൽ എന്താ അതിനർത്ഥം? എന്തായിരിക്കും അതിനർത്ഥം? വസാദൽ കബീലത്ത ഫാസിഖുഹും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ ഒരു പുലർച്ച കൂടി സംഭവിക്കുമെന്നല്ലാതെ വേറെന്ത് വരാനാണ്? അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലോകത്തെ ഏറ്റവും നിസ്സാരരായി ഗണിക്കപ്പെട്ടിരുന്ന താഴ്ന്ന തട്ടിൽ കിടന്നിരുന്ന ആളുകൾ, ആ ആളുകൾ അധികാരങ്ങളിലേക്ക് ഉയർന്നു വരും. അങ്ങനെ പറഞ്ഞു റസൂലുള്ളാഹി വീണ്ടും പറയുന്നു, ശുരീബത്തിൽ ഹുമൂർ മദ്യപാനം വർദ്ധിക്കും, മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങൾ വർദ്ധിക്കും, ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങൾ വർദ്ധിക്കും. അങ്ങനെ വർദ്ധിച്ചു എന്ന് മാത്രമല്ല, റസൂലുള്ള പറയുന്നു, വലഹറത്തിൽ ഖൈനാത്തു വൽ മആസി, ഗാനമേളകളും അതേപോലെയുള്ള ആഭാസങ്ങളും സ്ത്രീകളുടെ അഴിഞ്ഞാട്ടങ്ങളും സ്ത്രീകളുടെ ആഭാസ പ്രകടനങ്ങളും നഗ്നതാ പ്രദർശനങ്ങളും എല്ലാം വർദ്ധിക്കും. വലഹറത്തിൽ ഖൈനാത്തു വൽ മആസി. വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി ഔവലഹാ, ഈ സമുദായത്തിലെ അവസാന കാലത്ത് വരുന്ന ആളുകൾ മുൻകാലത്ത് കഴിഞ്ഞുപോയവരെ ശപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യും. മുൻകാലക്കാർക്കൊന്നും മനസ്സിലായില്ല, അവർക്കൊന്നും തിരിഞ്ഞില്ല, ഞങ്ങൾക്കാ തിരിഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പുതിയ ആളുകൾ വരും, അങ്ങനെയൊക്കെ വരും എന്ന് പറഞ്ഞ് റസൂൽ അവസാനം പറയുന്നു, ഫർത്തഖിബൂ ഇൻദാലിക റീഹൻ ഹംറാ, ആ സമയത്ത് നിങ്ങൾ ചുടുകാറ്റിനെ തീക്കാറ്റിനെ പ്രതീക്ഷിച്ചു കൊള്ളണം.
തീക്കാറ്റ് പ്രതീക്ഷിച്ചുകൊള്ളണം. വസൽസലത്തൻ, ഭൂകമ്പങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളണം. വമസ്ഖൻ, മനുഷ്യനെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുന്ന സംഭവങ്ങളും മനുഷ്യനെ മനുഷ്യനല്ലാത്ത രൂപത്തിൽ കൊലം മറിക്കപ്പെടുന്ന സംഭവങ്ങളും ഭയപ്പെട്ടുകൊള്ളണം. മാത്രമല്ല വഖദ്ഫൻ, ആകാശലോകത്തിൽ നിന്ന് ബോംബ് വർഷം വരുന്നത് നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളണം. വആയാതിൻ തതതാബക നിലാമിൻ ഖുതിഅ സിൽക്കുഹു ഫതതാബ, ഒന്നിനു പിറകെ ഒന്നായി കൂടുതൽ കൂടുതൽ ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണണം. നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഒരു മാലയുടെ ചരട് അറ്റുപോയാൽ ആ ചരടിൽ നിന്ന് മാലമണികൾ ഒന്നിനു പിറകെ മറ്റൊന്നിങ്ങനെ ഉതിർന്ന് വീഴുന്നത് പോലെ, ഒന്നിനു പിറകെ മറ്റൊന്ന് എന്ന നിലയിൽ ഈ സമൂഹത്തിന് ദുരന്തങ്ങൾ ഇങ്ങനെ വരുന്നത് നിങ്ങൾ കാത്തിരുന്നു കൊള്ളണമെന്ന് നബിയിനെ റസൂലുള്ളാഹി. ഇപ്പൊ രണ്ടും നമ്മൾ കാണുന്നു. റസൂലുള്ളാഹി തങ്ങൾ ഒരു ഭാഗത്ത് പറഞ്ഞ പുരോഗതി, അതും നമ്മൾ കാണുന്നുണ്ട്. ആ പുരോഗതിക്കപ്പുറം വരാൻ പോകുന്ന അധോഗതികളും ധാർമ്മിക തകർച്ചകളും ദുരന്തങ്ങളും കുഴപ്പങ്ങളും ഫിത്നകളും ഫസാദുകളും അതും നമ്മൾ നന്നായി കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തു പറയണം? സദഖ റസൂലുള്ളാഹി, സദഖ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് സത്യമാണ്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് പുലർന്നിരിക്കുന്നു എന്ന് നമ്മൾ പറയണം. ഇവിടെ ഭൗതികമായ പുരോഗതിക്ക് നമ്മൾ എതിരായതുകൊണ്ടല്ല ഈ പറയുന്നത്. ഭൗതിക പുരോഗതികൾ വരുമ്പോൾ അതിനപ്പുറം ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് കൂടി മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ പറഞ്ഞു വെച്ച ദുരന്തങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നത് ആരും കാണുന്നില്ല, അതിനെപ്പറ്റി ആരും പ്രതികരിക്കാനില്ല. അതേസമയത്ത് മനുഷ്യനിപ്പോഴും പുരോഗതിയുടെ പിന്നാലെ തന്നെ ഓടുകയാണ്, പുരോഗതിക്ക് വേണ്ടി കുതിക്കുകയാണ്, പുരോഗതിക്ക് വേണ്ടി മുന്നേറുകയാണ്. പക്ഷേ ആ പുരോഗതിക്കിപ്പുറം വന്നുകൊണ്ടിരിക്കുന്ന ധാർമ്മിക ചുരിയും അതേപോലെ തന്നെ സാംസ്കാരിക ജീർണതയും അതിവിടെ വളർന്നു വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനും പ്രവർത്തിക്കാനും ഇവിടെ ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, എല്ലാവരുടെയും കയ്യിൽ തോക്ക്, എല്ലാവരുടെയും കയ്യിൽ കത്തി, എല്ലാവരുടെയും കയ്യിൽ ബോംബ്. ഇങ്ങനെ ബോംബും കത്തിയും തോക്കും പിടിച്ച് നടക്കുന്ന ആളോട് മോനെ ഈ തോക്കുകൊണ്ട് ഒരു നിരപരാധിയെ വെടിവെക്കല്ലേ കേട്ടോ, ഒരു മനുഷ്യനെ കൊല്ലല്ലേ കേട്ടോ എന്ന് പറയാൻ ആളില്ലാതെ പോയാൽ, ബോംബ് നിർമ്മിക്കുന്നവരോട് മോനെ ബോംബ് നിർമ്മിച്ച് പാവം മനുഷ്യന് നിരപരാധികളെ കൊല്ലല്ലേ കേട്ടോ എന്ന് പറയാൻ ആളില്ലാതെ പോയാൽ, കത്തിയും വീശി നടക്കുന്നവരോട് ഗുണ്ടാ സംഘങ്ങളോട് ക്വട്ടേഷൻ സംഘങ്ങളോട് അവരുപദേശിച്ച് പിന്മാറ്റാൻ ആളില്ലാത്ത കാലം വന്നു പോയാൽ, ഇങ്ങനെ സാമൂഹികമായ തിന്മകളിൽ ഏർപ്പെടുന്ന ആളുകൾ, കള്ളുകച്ചവടക്കാർ, മയക്കുമരുന്ന് വിൽപ്പനക്കാർ, പെൺവാണിഭക്കാർ, ഏതെല്ലാം തരത്തിലുള്ള തിന്മകൾ, ആ തിന്മകൾക്കൊക്കെ ഇന്ന് ധാരാളം ആളുകളുണ്ട്. ആളുകളുണ്ടെന്ന് മാത്രമല്ല അതിന് സംഘടിതമായ നേതൃത്വമുണ്ട്. എല്ലാ തിന്മകൾക്കും സംഘടിതമായ നേതൃത്വമുണ്ട് എന്നതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ ദുരന്തം. ഒരു വ്യക്തി ഒറ്റക്കൊരു തിന്മ ചെയ്യുക എന്നത് മാത്രമല്ല, ആ തിന്മ ചെയ്യുന്ന വ്യക്തി വേറെ ഏതോ ഒരു വലിയ മാഫിയ സംഘത്തിന്റെ കണ്ണിയാണ്. നിങ്ങൾ നോക്കൂ, സൗമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്ന്, ബലാത്സംഗം ചെയ്ത് കൊന്ന ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന മനുഷ്യന് കേസ് വാദിച്ചു കൊടുക്കാൻ വക്കീലുണ്ടായി എന്ന് മാത്രമല്ല, ആ വക്കീലിന് ഫീസ് കൊടുക്കാൻ ആളുകളുണ്ട്. അവസാനം ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ തൽക്കാലം കോടതി സ്റ്റേ ചെയ്തു, അല്ലെങ്കിൽ ആ കോടതി ആ വധശിക്ഷയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി. അദ്ദേഹത്തിന് വധശിക്ഷ തന്നെ കൊടുക്കണോ കൊടുക്കണ്ടേന്ന് നമ്മളല്ല പറയേണ്ടത്, അത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ കോടതി പറയേണ്ട കാര്യമാണ്. പക്ഷേ ഞാൻ പറയുന്നത്, അങ്ങനത്തെ ഒരു കുറ്റകൃത്യം ചെയ്ത വ്യക്തിക്ക് വേണ്ടി കേസ് വാദിക്കാൻ വക്കീലുണ്ടായല്ലോ, അയാൾക്കും കേസ് വാദിക്കാൻ ആളെ കിട്ടിയല്ലോ. ആ കേസ് വാദിച്ച വക്കീലിന് ആരാണ് കാശ് കൊടുത്തത് എന്ന് അയാൾ തന്നെ പറഞ്ഞു, ബോംബെയിലെ മയക്കുമരുന്ന് മാഫിയ.
ബോംബെ നഗരത്തിലെ മയക്കുമരുന്ന് മാഫിയയാണ് എനിക്ക് ഫീസ് തന്നുകൊണ്ടിരുന്നത് എന്ന് ആ കേസ് വാദിച്ച വക്കീൽ തന്നെ പറയുന്നിടത്ത് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രെയിനുകളിലൂടെ യാചകന്മാരായി നടക്കുന്ന ആളുകൾക്ക് പോലും പിന്നിൽ സംഘടിതമായ മാഫിയ സംഘങ്ങളുണ്ട് എന്നിടത്താണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഗോവിന്ദസ്വാമി ഒരു പക്ഷേ ട്രെയിനിൽ കണ്ടാൽ ഏതോ യാചകനാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണുള്ളതെങ്കിൽ ആ സംഘങ്ങൾക്ക് പോലും വലിയ വലിയ മാഫിയകൾ പിന്നിൽ നേതൃത്വം കൊടുക്കാനുണ്ട്, അവരെ സംരക്ഷിക്കാനുണ്ട് എന്നിടത്ത് തിന്മകൾ ഈ രൂപത്തിൽ ഉഗ്ര രൂപം പ്രാപിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇതൊരു വിഷയമല്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ തൊട്ടടുത്ത് വാഴക്കാട് പരിസരത്ത് ഇപ്പോൾ കഞ്ചാവ് വിൽപ്പന, കഞ്ചാവ് വിൽപ്പന. അത് വാഴക്കാട്ടല്ലേ എന്ന് പറയണ്ട, നാളെ ഒരു പക്ഷേ ഒമാനൂരിൽ നിന്നും പിടികൂടി എന്ന് വരാം. എവിടെയും അതിൽ നിന്ന് മോചനം കിട്ടുന്ന സ്ഥലമാണെന്ന് പറയാൻ പറ്റില്ല. അത്തരം സംഘങ്ങൾ, അത്തരം സാമൂഹിക ദ്രോഹികൾ, സാമൂഹിക വിരുദ്ധ ശക്തികൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വലവീശാനും അവരെ ബുദ്ധി നശിപ്പിക്കുവാനും അവരുടെ പണം കൊള്ളയടിക്കാനും നമ്മെ തന്നെ നശിപ്പിച്ചു കളയാനും വേണ്ടി എല്ലാ രീതിയിലും മാഫിയ സംഘങ്ങള് നമ്മുടെ സ്കൂൾ പരിസരങ്ങളിൽ പോലും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മദ്യപാനം നിരോധിച്ചാലും പിന്നെയും പിന്നെയും അത് വർദ്ധിച്ചു വരികയാണ്, പുതിയ മുഖങ്ങൾ സ്വീകരിച്ചു വരികയാണ്, പുതിയ മുഖങ്ങൾ സ്വീകരിച്ചത് വീണ്ടും വീണ്ടും വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുസമ്മൂനഹു ബിഗൈരി ഇസ്മിഹി, കള്ള്, കള്ള് എന്ന പേര് പറയാതെ, മദ്യം എന്ന പേര് ഉപയോഗിക്കാതെ, മറ്റു പല പേരുകളിലും ലഹരി വസ്തുക്കൾ വിറ്റ് ചെലവാക്കുന്ന ഒരവസ്ഥാവിശേഷം, അത് ഉപയോഗിക്കുന്ന അവസ്ഥാവിശേഷം വരുമെന്ന് നബിയ്യന റസൂലുള്ളാഹി. കള്ള് കുടിക്കുന്നതല്ലേ ജനങ്ങളുടെ ഇടയിൽ മോശമുള്ളൂ, മിഠായി നുണയുന്നതിന് എന്താ പ്രശ്നം അല്ലേ? കടയിൽ നിന്ന് മിഠായി വാങ്ങി നുണയുന്നതിന് എന്താ പ്രശ്നം? ഈ മിഠായിലും ഉപയോഗിക്കുന്നത് കള്ളിൽ കൂട്ടുന്നത് പോലെയുള്ള, അതല്ലെങ്കിൽ മയക്കുമരുന്നിൽ ഉപയോഗിക്കുന്നത് പോലെയുള്ള അതേ സാധനങ്ങളാണ് മിഠായിൽ ഉപയോഗിക്കുന്നതെങ്കിൽ കള്ളു കുടിച്ചാൽ എന്ത് സംഭവിക്കുമോ അത് ഈ മിഠായി തന്നാലും സംഭവിക്കും. അപ്പൊ മിഠായിയുടെ രൂപത്തിൽ ലഹരി വിറ്റഴിക്കുന്നു. നല്ല വർണ്ണ കടലാസുകളിൽ പൊതിഞ്ഞ പാൻപരാഗുകൾ കുട്ടികൾക്കിടയിൽ വ്യാപകമായി വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നു. മാരകമായ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ അതുകൊണ്ട് വരുന്നു എന്ന് മാത്രമല്ല, അതിനേക്കാൾ ഏറ്റവും വലിയ നാശം ആ മക്കളുടെ തലച്ചോറ് നശിച്ചു പോകുന്നു, അവര് ബുദ്ധിയില്ലാത്തവരാകുന്നു, മാതാപിതാക്കളെ പോലും തിരിച്ചറിയാൻ കഴിയാത്തവരാകുന്നു, അവസാനം സ്വന്തം കൈകൊണ്ട് മാതാവിനെയും പിതാവിനെയും ഒക്കെ കൊല്ലുന്നിടത്തേക്ക് വരെ ഈ ലഹരി ഉപയോഗിക്കുന്ന മക്കൾ മാറിപ്പോകുന്നു എന്ന ഗുരുതരമായ അവസ്ഥാ വിശേഷമുണ്ട്. നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങളെ, ഇങ്ങനെ തിന്മകൾ നാട്ടിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഖിയാമത്ത് നാൾ വരുമ്പോൾ ഇത്തരം തിന്മകൾ വർദ്ധിച്ചു വരും. തിന്മകൾ വർദ്ധിക്കും, വർദ്ധിക്കാതിരിക്കില്ല. കള്ളുകുടി വർദ്ധിക്കും, വ്യഭിചാരം വർദ്ധിക്കും, കൊലപാതകം വർദ്ധിക്കും, ഫിത്തനകൾ. ഇന്നിപ്പോ ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളും സംഘട്ടനങ്ങളും കിതാബുൽ മലാഹിം എന്ന് പറയുന്ന ഒരു വലിയ ഭാഗം തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകാവസാനത്തിന് മുമ്പ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ വരുന്ന ആഭ്യന്തര സംഘർഷങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി മുന്നറിയിപ്പ് നൽകി രേഖപ്പെടുത്തി വെച്ചു. മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഉണ്ടാകുന്ന ആഭ്യന്തര സംഘർഷങ്ങളെ സംബന്ധിച്ച് റസൂലുള്ളാഹി തങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കിതാബുകളിൽ വ്യക്തമായതൊക്കെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ മുസ്ലിം നാമധാരികൾ തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനമാകുന്ന കഅബ ഷരീഫ് പൊളിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. കഅബ ഷരീഫ് പൊളിക്കുന്നത് ജൂതനോ ക്രിസ്ത്യാനിയോ ആയിരിക്കില്ലെന്നും മുസ്ലിം നാമധാരിയായിരിക്കും പരിശുദ്ധമായ കഅബ ഷരീഫ് പൊളിക്കാൻ വരുന്നതെന്ന് പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പരിശുദ്ധമായ മദീന മുനവ്വറയിൽ ഹറമിന്റെ മുറ്റത്ത് സ്ഫോടനം നടത്താൻ മുസ്ലിം നാമധാരികൾ ഉണ്ടായല്ലോ. നിങ്ങൾ ആലോചിക്കുക, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹറമുകൾ എന്ന് പറഞ്ഞാൽ എത്ര പവിത്രതയുള്ളതാണ് രണ്ട് ഹറം.
പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന ഔവല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹീം വമൻ ദഖലഹു കാന അമിനാ. പരിശുദ്ധ കഅബ ശരീഫിനെയും ഹറമിനെയും ഒക്കെ പരിചയപ്പെടുത്തി അതിന്റെ പവിത്രത പറഞ്ഞതിന്റെ മഹാത്മ്യം പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഒമൻ ദഖലഹു കാന അമിന, ഹറമിൽ കടന്നവൻ നിർഭയനായിരിക്കുന്നു, അമ്നുള്ളവനായിരിക്കുന്നു എന്ന്. അങ്ങനെ അമ്നുള്ളവനാണെന്ന് പരിശുദ്ധ ഇസ്ലാം പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച അല്ലാഹുവിന്റെ ഹറമ് മക്കാ ഹറമ. മക്കാ ഹറമിലും പേടി തന്നെയല്ലേ ഇപ്പൊ അല്ലേ? മക്കത്ത ഹറമിലാണെന്ന് കരുതി സുരക്ഷിതത്വമുണ്ടോ? മക്കാ ഹറമിലും ഭയത്തോടുകൂടി നിൽക്കേണ്ട അവസ്ഥയില്ലേ? മദീന ഹറമിലും അതേ അവസ്ഥ തന്നെ. എവിടെ എത്തിയിരിക്കുന്നു ലോകം? എവിടെ എത്തിയിരിക്കുന്നു മുസ്ലിം സമുദായം? എവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ അവസ്ഥ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്ത് വരാനിരിക്കുന്ന ഈ ഫിത്നകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി തങ്ങള് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ ഫിത്നകൾ ഒരു ഭാഗത്ത് ഇങ്ങനെ ലോകത്ത് സംഭവിക്കുന്നു, വേറെ ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായി നടക്കേണ്ടുന്ന വൻ പുരോഗതികൾ ശക്തിയാർജിച്ചു വരുന്നു. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലാഹുവിലും റസൂലിലും അവന്റെ കിതാബിലും അല്ലാഹുവിന്റെ കിതാബിലും റസൂലുള്ളാഹിന്റെ സുന്നത്തിലുമുള്ള വിശ്വാസം വർദ്ധിക്കണം. ബില്ലാഹി റബ്ബൻ വബില്ലിസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാ. റളീനാ ബില്ലാഹി റബ്ബ, ഞങ്ങൾ റബ്ബിനെ അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബില്ലിസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി മതമായി ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയായി പ്രവാചകനായി ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നവരാണ് മുസ്ലിമീങ്ങൾ. അത് പറയേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലും അള്ളാഹുവിലുള്ള വിശ്വാസം നമുക്ക് വർദ്ധിക്കണം, റസൂലിലുള്ള വിശ്വാസം വർദ്ധിക്കണം, അള്ളാഹുവിന്റെ കിതാബിലും റസൂലിന്റെ ഹദീസുകളിലുമുള്ള വിശ്വാസം വർദ്ധിക്കണം. കാരണം നമ്മൾ കാണുന്നതെല്ലാം, ഇപ്പോൾ പുലർന്നുകൊണ്ടിരിക്കുന്നതെല്ലാം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്, മുഹമ്മദ് നബി തങ്ങൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ നടക്കുന്ന പുരോഗതികളാണെങ്കിലും ഇവിടെ നടക്കുന്ന തിന്മകളാണെങ്കിലും രണ്ടും പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള മനസ്സിലാക്കി. ഇവിടെയാണ് ഒരു വിശ്വാസി, ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ ഈ സന്ദർഭങ്ങളെ മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. ഇത്തരമൊരു സാഹചര്യത്തെ മുതലെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ഭാവി, നമ്മുടെ നന്മ അതിലാണ് ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബദൽ ഇസ്ലാമു ഗരീബ ഫസയഊദു കമാ ബദ ഫതൂബാലിൽ ഉറബ. ബദൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം ആദ്യ കാലഘട്ടത്തിൽ ഗരീബ എന്ന നിലയിലാണ് ഇവിടെ വന്നത്. ഗരീബ് എന്ന് പറഞ്ഞാൽ ഒരു വിദേശിയെപ്പോലെ. ഒരു വിദേശി ഒരു നാട്ടിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതേ നിലയിൽ. പരിശുദ്ധ ഇസ്ലാമിന് ആദ്യ കാലഘട്ടത്തിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും എല്ലാം ഉണ്ടായി. റസൂല് വീണ്ടും പറയുന്നു, ഫസയഊദു കമാ ബദ, അതേ പ്രകാരം തന്നെ ലോകാവസാനം വരുമ്പോൾ എന്റെ സമുദായം, ഈ ഉമ്മത്തിന്, ഈ ദീനിന് ഒരുപാട് വെല്ലുവിളികളും ഒരുപാട് പ്രയാസങ്ങളും അങ്ങേയറ്റത്തെ വിഷമങ്ങളും ഉണ്ടാകും. അൽ ഖായിമു അലാ ദീനിഹി കൽ ഖാബിലി അലൽ ജബൽ. റസൂൽ പറഞ്ഞു, തീക്കട്ട കയ്യിൽ പിടിച്ച് നിൽക്കാൻ ഒരു മനുഷ്യൻ എത്ര കണ്ട് പ്രയാസപ്പെടുമോ അതേ നിലക്ക് അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് നിൽക്കാൻ വിശ്വാസി പ്രയാസപ്പെടേണ്ടി വരും എന്ന് നബിയുന റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, തീക്കട്ട കയ്യിൽ പിടിച്ചു നിൽക്കാൻ ഒരാൾക്ക് എത്ര പ്രയാസമുണ്ടാകുമോ അതേ പ്രയാസമായിരിക്കും ദീൻ മുറുകെ പിടിച്ചു നിൽക്കാൻ ഉണ്ടാവുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളും സഹാബത്തും പരിശുദ്ധമായ കഅബ ശരീഫിന്റെ സമീപത്താണ്
അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് എതിർപ്പുകൾ, ഒരുപാട് അക്രമങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഹബ്ബാബുൽ അറത്തി റളിയല്ലാഹു അൻഹുവിനെ പോലെ, ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അങ്ങനെയുള്ള പല ആളുകളും വളരെ പ്രയാസങ്ങൾ സഹിച്ചിട്ടുള്ള ആളുകളാണ്. അമാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ, അവരൊക്കെ പരിശുദ്ധമായ കഅബ ശരീഫിന്റെ സമീപത്തിങ്ങനെ ഇരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹുവിന്റെ റസൂല് ആ കഅബ ശരീഫിനേക്ക് ഇങ്ങനെ തല ചാഴ്ത്തി, തല താച്ചി വെച്ചുകൊണ്ട് ഒരു ഒരു പുതപ്പ് കൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ ആ കഅബ ശരീഫിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു പുതപ്പ് കൊണ്ട് കഅബ ശരീഫിന്റെ ഭാഗത്തേക്ക് ചാരി വെച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ സഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ അങ്ങ് ഞങ്ങളുടെ കാര്യം കാണുന്നില്ലേ? അങ്ങയുടെ അവസ്ഥ അറിയും, ഞങ്ങളുടെ അവസ്ഥ അറിയുന്നില്ലേ? ഞങ്ങൾ ഈ വിഷമിക്കുന്ന വിഷമങ്ങൾ, ഞങ്ങൾ സഹിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അങ്ങ് കാണുന്നില്ലേ? അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? നബിയെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ ക്ഷമിക്കണം, ക്ഷമിക്കണം. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നിങ്ങളെ മുൻഗാമികൾ, പൂർവിക കാലത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരുടെ അനുയായികൾ, അവർ ഇസ്ലാമിന് വേണ്ടി സഹിച്ചതുപോലെ നിങ്ങളും സഹിക്കണം, നിങ്ങളും ക്ഷമിക്കണം. മുൻകാലത്ത് മഹാന്മാരായ നബിമാർക്ക് തന്നെ വലിയ എതിർപ്പുകൾ ഉണ്ടായി, ഒരുപാട് നബിമാർ കൊല ചെയ്യപ്പെട്ടു. യാതൊരു ന്യായവും ഇല്ലാതെ ശത്രുക്കൾ പ്രവാചകന്മാരെ തന്നെ കൊന്നുകളഞ്ഞു, പ്രവാചകന്മാരെ തന്നെ ശത്രുക്കൾ കൊന്നുകളഞ്ഞു. ഏത് പ്രവാചകന്മാരെയാ കൊന്നത്, ആരാ കൊന്നത് എന്ന് പരിശോധിച്ചു നോക്കിയാൽ ബിംബങ്ങളെ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന മുശ്രിക്കീങ്ങൾ മാത്രമല്ല പ്രവാചകന്മാരെ കൊന്നത്, മറിച്ച് മുൻകാലത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ അനുയായികളാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ തന്നെ പിൽക്കാലത്ത് വന്ന നബിമാരെ കൊന്ന സംഭവങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബനു ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. മുൻകാലത്ത് വന്ന നബിമാരെ കൊണ്ട് വിശ്വസിച്ചിരുന്ന ആളുകളാണെന്ന് പറയുന്നവർ തന്നെ പിൽക്കാലത്ത് വന്ന നബിമാരെ കൊല്ലുകയാണ്, പിൽക്കാലത്ത് വന്ന പ്രവാചകന്മാരെ അവർ തന്നെ കൊല്ലുകയാണ്. മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പോലും കൊല്ലാൻ വേണ്ടി അവർ ശ്രമിച്ചു, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല ഈസാ നബി ഇസ്ലാമിനെ രക്ഷപ്പെടുത്തി. അപ്പോ അമ്പിയാക്കന്മാര് പോലും കൊല ചെയ്യപ്പെട്ടു, 70 അമ്പിയാക്കന്മാര് കൊല ചെയ്യപ്പെട്ടു. അമ്പിയാക്കന്മാരുടെ അനുയായികൾ പൂർവ്വകാലത്ത് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, ധാരാളം അനുയായികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ആ സംഭവം സഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയിട്ട് പറയുന്നു, മുൻകാലത്തുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ അനുയായികൾ ഏത് നിലക്കാണ് പീഡിപ്പിക്കപ്പെട്ടതെന്നോ, അവരെങ്ങനെയാണ് പ്രയാസപ്പെടുത്തപ്പെട്ടതെന്നറിയുമോ? ഇസ്ലാമിൽ വിശ്വസിച്ചിരുന്ന, പ്രവാചകനെ കൊണ്ട് വിശ്വസിച്ചിരുന്ന ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശത്രുക്കൾ വരുന്നു, അവര് മൂർച്ചയുള്ള വാളുകൾ കൊണ്ടുവന്ന്, ഈർച്ചവാളുകൾ കൊണ്ടുവന്ന് മുഅ്മിനായ മനുഷ്യന്റെ മൂർധാവിൽ വെച്ചിട്ട് ശക്തന്മാരായ ആളുകൾ അപ്പുറവും ഇപ്പുറവും നിന്ന് വലിച്ചിട്ട് ഈർച്ചവാളുകൊണ്ട് മരം ഈർന്ന് മുറിച്ച് വീഴ്ത്തുന്നത് പോലെ പച്ചയായി മനുഷ്യന്റെ മൂർധാവിൽ വാള് വെച്ച് ഈർന്ന് മുറിച്ച് മനുഷ്യനെ രണ്ട് പിളർപ്പാക്കി വീഴ്ത്തിക്കളയുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, മനുഷ്യന്റെ ശരീരം രണ്ട് പിളർപ്പാക്കി വീഴ്ത്തിക്കളയുന്ന അവസ്ഥ വന്നിട്ട് പോലും മുൻഗാമികൾ ദീനി വിട്ട് ഓടിയിട്ടില്ല, മതം വിട്ട് ഓടിയിട്ടില്ല, ദീനിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരുതരം മൂർച്ചയുള്ള കൂർപ്പുള്ള ആയുധങ്ങൾ കൊണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പച്ചയായി മാംസം ഇങ്ങനെ മാന്തിയെടുക്കുന്നു, എല്ലും മാംസവും ആ ആയുധം കൊണ്ട് വേർതിരിക്കുന്നു ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന്. ആ മനുഷ്യൻ ഇഞ്ചിഞ്ചായി മരിച്ചു വീഴുമ്പോൾ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് അണുനിമിഷം പിന്മാറുന്നില്ല. ഇത് നിങ്ങളുടെ മുൻഗാമികൾ സഹിച്ച ത്യാഗമാണ്. ആ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടാലും നിങ്ങൾ സഹിച്ചേ മതിയാകൂ,
നിങ്ങൾ ക്ഷമിച്ചേ മതിയാകൂ എന്ന് റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബത്തിനോട് പറഞ്ഞിട്ട് പറഞ്ഞു, നിശ്ചയം ഈ ദീനിന് വലിയൊരു വളർച്ചയും ഉയർച്ചയും വരാൻ പോകുന്നുണ്ട്, ഒരു വലിയ മുന്നേറ്റം വരാൻ പോകുന്നുണ്ട്. നിശ്ചയം ഈ ദീനിന്റെ കാര്യത്തിൽ വലിയ ഒരു മുന്നേറ്റം വരാൻ പോകുന്നുണ്ട്. സന്നാഇമുകൾ ഹദർ മൗത്ത് വരെയുള്ള വിശാലമായ മരുഭൂമി, അത് രണ്ടും യമനിലാണ്. സന്നാഇ യമനിന്റെ തലസ്ഥാനമാണ്, ഹദർ മൗത്ത് യമനിന്റെ മറ്റൊരു ഭാഗമാണ്. റസൂലുള്ളാഹി തങ്ങൾ അതിനിടയിൽ കിടക്കുന്ന വിശാലമായ മരുഭൂമിയെ സൂചിപ്പിച്ചിട്ട് പറഞ്ഞു, ഈ മരുഭൂമിയിലൂടെ ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ആ മനുഷ്യനെ ആക്രമിക്കാനോ ദ്രോഹിക്കാനോ ഒരാൾക്കും ധൈര്യമില്ലാത്ത, ഒരു മനുഷ്യനും അതിന് ധൈര്യമില്ലാത്ത കാലം വരും എന്ന് നബിയ്യുനാ റസൂലുള്ളാഹി. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. റസൂൽ പറയുന്നു, ആ പോകുന്ന മനുഷ്യന്റെ കൂടെ വല്ല ആട്ടിൻകുട്ടികളും ഉണ്ടെങ്കിൽ അതിനെ ചെന്നായ വന്ന് പിടിക്കുമോ എന്ന് മാത്രം ഭയപ്പെട്ടാൽ മതിയാകും. ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ മുസ്ലിമിനെ ആക്രമിക്കാൻ വരികയില്ല. അങ്ങനത്തെ ഒരു വിജയം ഈ ദീനിന് വരാനുണ്ടെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. അതും യാഥാർത്ഥ്യമായി. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പേർഷ്യയും റോമും അടക്കമുള്ള ഒലിബത്തിൽ ഖുർആൻ പറഞ്ഞു വെച്ചു, എത്രയോ വർഷങ്ങളെ മുമ്പ് പ്രവചിച്ചു വെച്ചു, റോമ് റോമ ഇസ്ലാമിന്റെ പരിധിക്കുള്ളിൽ വരാൻ പോകുന്നു, ഇസ്ലാമയുടെ വിജയക്കൊടി നാട്ടാൻ പോകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ എത്രയോ മുമ്പ് തന്നെ പറഞ്ഞു വെച്ചെങ്കിലും മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഖാദിസിയ അടക്കമുള്ള യുദ്ധങ്ങളിലൂടെ പേർഷ്യയും റോമും അടക്കമുള്ള വലിയ വലിയ സാമ്രാജ്യങ്ങൾ വിശുദ്ധമായ ദീനിന്റെ കൊടിക്കീഴിൽ ഇസ്ലാമിന്റെ ഷഹാദത്തിന് കീഴിൽ വന്നത്. അങ്ങനെ ഒരു വലിയ മുന്നേറ്റം ഇസ്ലാമിനുണ്ടായി. ആ മുന്നേറ്റം എവിടം വരെ എത്തി? നമ്മുടെ ഇന്ത്യ രാജ്യത്ത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം ഒരു കാലഘട്ടത്തിൽ എത്ര ശക്തമായി മുന്നേറിയിരുന്നു. മഹാന്മാരായ ഔലിയാക്കളിലൂടെ ബഹുമാനപ്പെട്ട ഖാജാ മൊയ്തുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹുവിലൂടെ, നിസാമുദ്ദീൻ ഔലിയായിലൂടെ, അതേപോലെ നമ്മുടെ മമ്പുറത്ത് തങ്ങളിലൂടെ, നൈറുദ്ദീൻ മഖ്ദൂമിലൂടെ, ഇങ്ങനെയുള്ള മഹാന്മാരിലൂടെ പരിശുദ്ധ ഇസ്ലാം എത്ര പെട്ടെന്നാണ് വളർന്ന് 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 നമ്മുടെ ഇന്ത്യ രാജ്യത്തും വിശിഷ്യ നമ്മുടെ കേരളക്കരയിലും ഇസ്ലാം ശക്തമായി മുന്നേറിയത്. ആലോചിച്ചു നോക്കൂ, എത്ര വലിയ മുന്നേറ്റമാണ് ഇസ്ലാമിനുണ്ടായത്. ഇസ്ലാമിന് വലിയ മുന്നേറ്റമുണ്ടായി. അത് ആയുധമെടുത്ത് പോരാടി യുദ്ധം ചെയ്ത് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടൊന്നും ഉണ്ടായതല്ല, മറിച്ച് പരിശുദ്ധമായ ദീനിന്റെ പ്രബോധന രംഗത്ത് മഹാന്മാരായ ഔലിയാക്കളും ആരിഫീങ്ങളും സയ്യിദന്മാരും ആലിമീങ്ങളും ഏറ്റവും വിശുദ്ധമായവരുടെ ജീവിത മാതൃകകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തപ്പോൾ അതിലൂടെ വിശുദ്ധ ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ കടന്നു വന്ന് സഹോദരങ്ങളെ, എല്ലാ നാട്ടിലും അതിന്റെ മുന്നേറ്റം ഉണ്ടായില്ലേ? ഈ നാടിന്റെ ചരിത്രവും അങ്ങനെ തന്നെയല്ലേ? ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയണ കാര്യം. എല്ലാ നാടിന്റെയും ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാനമായി ഇന്ന് അറിയപ്പെടുന്ന ഡൽഹിയിലും പരിസരങ്ങളിലും ഹൈദരാബാദും മൈസൂരും നമ്മുടെ കേരളത്തിൽ തന്നെ പാലക്കാടടക്കമുള്ള പ്രദേശങ്ങളിലുമൊക്കെ ഇസ്ലാമിക സമൂഹത്തിന്റെ മുസ്ലിം ഭരണം, ടിപ്പു സുൽത്താൻ അടക്കമുള്ളവരുടെ ഭരണം നമ്മുടെ ഈ മലബാർ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നില്ലേ? മുഗൾ വംശത്തിന്റെ ഭരണം, അതുപോലെയുള്ള മുസ്ലിം രാജാക്കന്മാരുടെ ഭരണം എത്ര കാലം? 700, 800 കൊല്ലം 700, 800 കൊല്ലം നീണ്ടു നിന്ന ഭരണമാണ് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ മുസ്ലിം സമുദായത്തിന്റെ ഭരണകാലമുണ്ടായിരുന്നത്. ഇന്നവിടെ പോയി നോക്കിയാൽ ആ പഴയകാല പ്രതാപം കണ്ട് നമ്മൾ സങ്കടപ്പെടും. ആ പഴയകാല പ്രതാപമൊക്കെ എന്തായിപ്പോയി? ഇന്ന് ആ മുസ്ലിം ചിഹ്നങ്ങൾ, മുസ്ലിം മുന്നേറ്റത്തിന്റെ, മുസ്ലിം രാജവംശത്തിന്റെ മുന്നേറ്റങ്ങളുടെ പ്രതീകമായി നിലനിൽക്കുന്ന ചിഹ്നങ്ങൾ, ആ ചിഹ്നങ്ങൾ അവമതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അവ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളത് പലരും കൈയടക്കി വച്ചിരിക്കുന്നു, പല രൂപത്തിലും അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇന്ന് സ്വതന്ത്ര രാജ്യത്താണ്, ഇന്ത്യ രാജ്യത്താണ്. നമ്മളിന്ന് സ്വതന്ത്ര രാജ്യത്താണ്. മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും അടിസ്ഥാന ഘടകമായി അംഗീകരിച്ചിട്ടുള്ള ഭരണഘടനയെ അംഗീകരിച്ചു പോരുന്ന രാജ്യത്താണ് നമ്മളുള്ളത്.
അതുകൊണ്ട് തന്നെ മുഗൾ വംശത്തിന്റെയോ അങ്ങനെയുള്ള മറ്റേതെങ്കിലും രാജവംശത്തിന്റെയോ പ്രതാപം പറഞ്ഞിട്ട് നമ്മൾ കുറെ അഹങ്കരിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മളിപ്പോഴുള്ളത് ഇന്ത്യ രാജ്യത്ത്, ഈ രാജ്യത്തിന്റെ ഭരണഘടനക്കനുസരിച്ച് ഇപ്പോൾ നമ്മൾ ജീവിക്കുക, ഇപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക അല്ലേ. ഇത്രയല്ലേ ചെയ്യാൻ കഴിയുള്ളൂ, ഇത്രയല്ലേ ചെയ്യേണ്ടതുള്ളൂ. ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ ഭരണഘടനയെ നമ്മൾ മാനിച്ച് ഭരണഘടനയ്ക്കനുസൃതമായി നമ്മൾ പ്രവർത്തിക്കുക. പക്ഷേ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ 800 കൊല്ലക്കാലം ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരി മുസ്ലിങ്ങളാണ് ഭരിച്ചത് എന്ന ചരിത്രപരമായ ഓർമ്മയില്ലേ? ചരിത്രപരമായ ഒരു സത്യമില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഇസ്ലാമിന് ലോകത്തൊട്ടാകെ മുന്നേറ്റമുണ്ട്. ഇപ്പോഴും ഇസ്ലാമിന് മുന്നേറ്റമുണ്ട്. എവിടെയാ ഇസ്ലാമിന് ഇപ്പൊ മുന്നേറ്റമുള്ളതെന്ന് ചോദിച്ചാൽ, നേരത്തെ ഇസ്ലാം എത്തിയിട്ടില്ലാത്ത രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ ഇസ്ലാമിന് മുന്നേറ്റമുണ്ട്. നേരത്തെ ഇസ്ലാമിന് കൂടുതൽ കടന്നുചെല്ലാൻ പറ്റാത്ത സ്ഥലത്തേക്ക് ഇപ്പോൾ കൂടുതൽ കൂടുതൽ എന്താവുന്നുണ്ട്? ഇസ്ലാമിക സമൂഹം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു, ഇസ്ലാം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇസ്ലാം ഒരു ഭാഗത്ത് മുന്നേറുകയാണ്. പക്ഷേ നേരത്തെ ഇസ്ലാമിക പ്രതാപങ്ങൾ നിലനിന്നിരുന്ന പല സ്ഥലങ്ങളും എന്തായിപ്പോയി? മങ്ങിപ്പോയി. ഇസ്ലാമിക പ്രതാപങ്ങൾ നിലനിന്നിരുന്ന പല സ്ഥലങ്ങളും മങ്ങിപ്പോയി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഒരു ഭാഗത്ത് ഇസ്ലാമിക സമൂഹത്തിന് മങ്ങലേൽക്കും, ഈ സമുദായത്തിന് മങ്ങലേൽക്കും, ഈ സമുദായത്തിന് എന്തുകൊണ്ട് മങ്ങലേൽക്കും എന്നുകൂടി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അല്ലാഹുവിൻ റസൂൽ പറഞ്ഞു, ഈ സമുദായത്തിന്റെ വിശ്വാസങ്ങളിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നും ധാർമ്മികമായ ചിന്തകളിൽ നിന്നും മാറി സഞ്ചരിക്കുമ്പോൾ ഈ സമുദായത്തിനെതിരെ അല്ലാഹു സുബ്ഹാനഹു വതആല ശത്രുക്കളെ ഭരണാധികാരികളാക്കി കൊണ്ടുവന്ന് ഈ സമുദായത്തെ ശത്രുക്കളാൽ അടിച്ചമർത്തപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കുമെന്ന് നബിയെ റസൂലുള്ളാഹി. എവിടെയെങ്കിലും മുസ്ലിങ്ങൾ മറ്റുള്ളവരാൽ അടിച്ചമർത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ? അവിടെ സംഭവിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായം ധാർമ്മികമായി അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അവർ ധാർമ്മികമായി പരാജയപ്പെടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ശത്രുക്കളെ നമുക്കെതിരെ ഭരണാധികാരികളാക്കി അധികാരികളാക്കി കൊണ്ടുവരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമി ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഈ സമുദായത്തിന് മാറ്റം ഉണ്ടാകുന്നത് എപ്പോഴാണ്? സമുദായം സ്വയം മാറുമ്പോഴാണ്. ഓരോ സമുദായവും ഓരോ ജനങ്ങളും അവരിലുള്ള മൂല്യങ്ങൾ അവർ മാറ്റുമ്പോൾ അല്ലാഹു അവരെ മാറ്റിക്കളയും. ഇപ്പൊ നമ്മള് ഭൗതികമായ പുരോഗതിയുടെ പിന്നാലെ ഓടിയപ്പോ അല്ലാഹുവിനെ മറന്നു, റസൂലിനെ മറന്നു, ദീനിനെ മറന്നു, ആലിമീങ്ങളെ മറന്നു, സയ്യിദന്മാരെ മറന്നു. മുതിർന്നവരാരാണ്, പ്രായമുള്ളവരാരാണ്, ബഹുമാനിക്കേണ്ടവരാരാണ്, ഉസ്താദുമാരാരാണ്, അതൊന്നും ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം ഇന്ന് മാറി. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് നമ്മുടെ സമുദായം, നമ്മൾ ആ സമുദായത്തിന്റെ പേര് പറഞ്ഞാണല്ലോ അഭിമാനിക്കാറുള്ളത്, അഹങ്കരിക്കാറുള്ളത് അല്ലേ? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുങ്കരി വതുഅ്മിനൂന ബില്ലാഹ്. നന്മ ഉപദേശിക്കാനും തിന്മയെ തടയാനും വേണ്ടി അല്ലാഹു തആല നിയോഗിച്ച ഉത്തമ സമുദായം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ഈ സമുദായം, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തിൽ ലിതകൂനു ശുഹദാ അലന്നാസ്. എല്ലാ ജനങ്ങൾക്കും എല്ലാ സമുദായങ്ങൾക്കും മാതൃകയായി നിലകൊള്ളേണ്ടുന്ന സമുദായമെന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ഈ സമുദായം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? സഹോദരങ്ങളെ, സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അച്ചടക്കരാഹിത്യം എല്ലാ നിലയിലും മറ്റെല്ലാ സമുദായങ്ങളെക്കാളും അച്ചടക്കരാഹിത്യം നിലനിൽക്കുന്ന ഒരു സമുദായമായി മുസ്ലിം ഉമ്മത്ത് മാറിയോ ഇല്ലേ? സാക്ഷാൽ ഹിന്ദുക്കൾ നമ്മളെക്കാളും അച്ചടക്കത്തിലായി ഇപ്പോൾ ഉള്ളത്. ഞാൻ വെറുതെ പറയുന്നു, ഹിന്ദു സഹോദരങ്ങൾ അവരിപ്പോൾ നമ്മളെക്കാളും അച്ചടക്കമുള്ളവരാണ്. ഏതച്ചടക്കം? അവരവരുടെ മതത്തിന്റെ പേരിൽ ഇറക്കൽ അച്ചടക്കമുണ്ട്, അവരവരുടെ മതം പഠിപ്പിക്കുന്ന മൂല്യങ്ങളിലേക്ക് വിശ്വാസമുണ്ട്, ആ മതങ്ങളുടെ ചിഹ്നങ്ങളും ആ മതങ്ങളുടെ രീതികളും ഇവിടെ നിലനിർത്തുന്നതിൽ അവർക്ക് താല്പര്യമുണ്ട്, അവരതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്.
ഹൈന്ദവ സഹോദരന്മാർ, അവർക്ക് ഇവിടെ പ്രവർത്തന സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അവർ നന്നായി പ്രവർത്തിച്ചോട്ടെ, നമുക്കതിൽ വിരോധമൊന്നുമില്ല. ഒരു ഹിന്ദു നല്ല ഹിന്ദുവായി ജീവിക്കുന്നത് കൊണ്ട് ഒരു മുസ്ലിം വല്ല പ്രശ്നമുണ്ടോ? ഉണ്ടോ? ഒരു ഹിന്ദു നല്ല ഹിന്ദുവായി ജീവിക്കുകയാണെങ്കിൽ മുസ്ലിമിന് അവനെ കൊണ്ടൊരു പ്രശ്നം ഉണ്ടാവില്ല. എപ്രകാരം ഒരു മുസ്ലിം നല്ല മുസ്ലിമായി ജീവിക്കുകയാണെങ്കിൽ അവനെ കൊണ്ട് ഹിന്ദുവിനും പ്രശ്നം ഉണ്ടാവില്ല. ഒരു മുസ്ലിം നല്ല മുസ്ലിമായി ജീവിക്കുകയാണെങ്കിൽ അവനെ കൊണ്ടൊരു ക്രിസ്ത്യാനിക്ക് പ്രശ്നമുണ്ടാവില്ല. ഒരു ക്രിസ്ത്യാനി നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കുകയാണെങ്കിൽ അവനെ കൊണ്ട് ഹിന്ദുവിനോ മുസ്ലിമിനോ കുഴപ്പമുണ്ടാവില്ല. സത്യത്തിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താണ്? മുസ്ലിം സമുദായം ഇന്ന് അച്ചടക്ക രാഹിത്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമുദായം മാറിപ്പോയി. ആഗോളതലത്തിൽ ഇന്ന് നടക്കുന്നത് എന്താണ് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? അല്ല, അച്ചടക്കമുണ്ടോ ഈ സമുദായത്തിന്? ഇനി നമ്മൾ പ്രാദേശികമായിട്ട് വരിക, നമ്മളെ നാട്ടിലേക്ക് ഇറങ്ങി വരിക, നമ്മളെ മഹല്ലത്തിലേക്ക് ഇറങ്ങി വന്നാൽ ഈ സമുദായത്തിന് അച്ചടക്കമുണ്ടോ? എന്താ ഈ സമുദായത്തിന്റെ അവസ്ഥ? ഒരു കല്യാണം നടന്നു നോക്കണ്ടേ? ഒരു കല്യാണ സദസ്സിൽ എന്താ ഇന്ന് നടക്കുന്നത്? ഇന്ന് മാന്യമായി മാന്യതയുള്ളവർക്ക് ഒരു നിക്കാഹിന്റെ സദസ്സിൽ പങ്കെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടോ? ഇപ്പൊ പലയിടത്തും പള്ളിയിലേക്ക് നിക്കാഹ് മാറ്റുന്നത് എന്തിനാ? പള്ളിയിൽ സുന്നത്തന്നെ, സുന്നത്തല്ലാഞ്ഞിട്ടല്ല, അതെ സുന്നത്ത് സുന്നത്തന്നെയാണ്. പക്ഷേ പള്ളിയിൽ നടത്തിയ കുറച്ചെങ്കിലും എന്തുണ്ടാവും? പള്ളിയിൽ നടത്തിയ കുറച്ചെങ്കിലും ഒരു അച്ചടക്കം കിട്ടും എന്ന് കരുതിയിട്ടാണ് പല നിക്കാഹുകളും ഇന്ന് പള്ളിയിലേക്ക് തന്നെ വെക്കുന്നത്, കാദിയമാരൊക്കെ അതിന് നിർബന്ധിക്കുന്നത്. കാരണം നിക്കാഹിന്റെ സദസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ എന്തായി മാറിയിരിക്കുന്നു? ഒരുതരം ആഭാസത്തിന്റെയും കൂത്താട്ടത്തിന്റെയും അരങ്ങായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാ നടക്കുന്നത് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഈ സമുദായത്തിൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച അച്ചടക്കം അതിന്ന് വിവാഹത്തിന്റെ സദസ്സിൽ നിലനിൽക്കുന്നുണ്ടോ? നിക്കാഹിന്റെ വേദികളിൽ നിലനിൽക്കുന്നുണ്ടോ ആ അച്ചടക്കം? വലിയ വലിയ ആളുകളൊക്കെ പങ്കെടുക്കുന്നതാണ്, സമുദായത്തിന്റെ വലിയ വലിയ നേതൃത്വങ്ങളൊക്കെ പങ്കെടുക്കുന്ന നിക്കാഹായിരിക്കും. പക്ഷേ നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ എന്താ നടക്കണത്? നിക്കാഹാണ്ട് കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് കടകട കടകട ഗുടുകുടു ഗുടുകുടു പറഞ്ഞിട്ട് പറയുന്ന പരിപാടിയാണ് അല്ലേ? അതിനാണ്ട് ഫാത്തി വിളിച്ചു കൊടുത്തിട്ട് ദ്വാരനും കൊടുത്തിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരാണ്ട് പോവുക, പിന്നെ നടക്കുന്നത് എന്താന്ന് പോയി തിരിഞ്ഞു നോക്കണില്ല. ഇതല്ലേ നടക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുള്ള വിവാഹത്തിന്റെ ഒരു വേദിയാണ് സാമുദായിക അച്ചടക്ക രാഹിത്യത്തിന്റെ ഒരു വേദി എന്ന നിലയിൽ, ഉദാഹരണത്തിന് വേണ്ടി മാത്രമാണ് വിവാഹത്തിന്റെ വേദി പറഞ്ഞത്. എങ്ങനെ പറയുകയാണെങ്കിൽ പല വേദികളും പറയാനുണ്ട്. ഇതിലേക്ക് ഞാൻ പോകുന്നു. ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ ഇന്ന് നടക്കുന്ന അച്ചടക്കം എന്താണ് അല്ലേ? ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ നടക്കുന്ന അച്ചടക്കത്തിന്റെ അവസ്ഥ എന്താണ്? പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അച്ചടക്ക രാഹിത്യമുള്ള ഒരു സമുദായമായി മുസ്ലിം ഉമ്മത്ത് മാറിയിരിക്കുന്നു. പറഞ്ഞാൽ കേൾക്കാത്ത വിഭാഗമായി മാറിയിരിക്കുന്നു. മൂപ്പിളമയില്ലാത്ത വിഭാഗമായി മാറിയിരിക്കുന്നു. ആരെയും അനുസരിക്കാത്ത ഒരു തരം തമ്മാടിക്കൂട്ടമായി മുസ്ലിം സമുദായത്തിലെ വലിയ വിഭാഗം മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആയിട്ടുണ്ടോ ഇല്ലേ? ഞാൻ ആരോപണം പറയുകയാണോ? അങ്ങനെ ആയിട്ടുണ്ടോ ഇല്ലേ? യാഥാർത്ഥ്യം അങ്ങനെ തന്നെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരു തരം സാമൂഹ്യ ദ്രോഹികളും ഒരു തമ്മാടിക്കൂട്ടവുമായി നമ്മുടെ സമുദായത്തിലെ യുവസമൂഹത്തിലെ വലിയ വിഭാഗം ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അവർക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൊടികൾ കൈ കൊടുത്തുകൊണ്ട് സിന്ദാബാദ് വിളിച്ചു കിട്ടിയാൽ മതി, വേറെ ഒന്നും എന്തായാലും കുഴപ്പമില്ല. അത്രേ ഉള്ളൂ ആളുകൾക്ക്. എന്തു പറഞ്ഞാലും കുഴപ്പമില്ല, വേറെ എന്തായാലും കുഴപ്പം. ഈ കൊടി വിളിച്ചിട്ട് സിന്ദാബാദ് വിളിക്കാൻ ഓല കിട്ടുമെന്ന് മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ, ബാക്കിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന അവസ്ഥയിലേക്ക് സമുദായത്തിന്റെ സാംസ്കാരിക രംഗം തകർന്നുകൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, വെറുതെ പറയുന്നതല്ല, ആലോചിക്കണം നിങ്ങൾ. ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് എന്റെ ഉമ്മത്ത് മാറുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അല്ലാഹു ശത്രുക്കളെ നമുക്കെതിരെ ഭരണാധികാരികളാക്കി കൊണ്ടുവരികയും ശത്രുക്കളാൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇപ്പോൾ ഏക സിവിൽ കോഡെന്ന് പറയുന്ന ഒരു വല്ലാത്ത ഭീഷണി നമ്മുടെ മുമ്പിൽ ഇതാ ദമാസ്കസിന്റെ വാള് പോലെ തൂങ്ങുന്നു. ഏക സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള ശ്രമവുമായിട്ടാണ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. രാജ്യസഭയിൽ അവർക്കിപ്പോൾ ഭൂരിപക്ഷമില്ല എന്ന ഒരൊറ്റ കാര്യം മാത്രമേ അതിന് ബാക്കിയുള്ളൂ. രാജ്യസഭയിലെ ഭൂരിപക്ഷം കൂടി അവർക്ക് ഉറപ്പായി, രാഷ്ട്രപതിയുടെ സഹായം അവർക്ക് കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ, അഥവാ അവർക്ക് പറ്റിയൊരു രാഷ്ട്രപതി കൂടി വന്നു കഴിഞ്ഞാൽ, പിന്നെ ഭരണഘടനയിലെ ഏതോ ഒരു ഭാഗത്ത് പറഞ്ഞു വെച്ചിട്ടുള്ള
മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞ് ശേഖ സിവിൽ കോഡ് ഇവിടെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നമ്മൾ ഉണരണം, നമ്മൾ ഉണരണം. മുസ്ലിം ഉമ്മത്തിന് അവനവന്റെ ശരീരത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഏക സിവിൽ കോഡ് വന്നാൽ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു മനസ്സേ, മുസ്ലിം ഉമ്മത്ത് അവന്റെ ശരീരത്തിനനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലല്ലേ ഏക സിവിൽ കോഡ് വരുന്നതിൽ നമ്മൾ ഭയപ്പെടേണ്ടതുള്ളൂ. മുസ്ലിം ഉമ്മത്ത് അവരുടെ ശരീരത്തിന് തള്ളിയിട്ട് അവർ വേറെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നെങ്കിൽ ഇവിടെ ഏക സിവിൽ കോഡ് വന്നാൽ എന്താ പേടിക്കാനുള്ളത്? ഞാൻ പറഞ്ഞത് ഓറി ഏറിപ്പോയോ? മുസ്ലിം ഉമ്മത്തിന് അവന്റെ ശരീരത്തിന് വേണ്ട എങ്കിൽ, അവന്റെ ശരീരത്തിന് ആവശ്യമില്ലെങ്കിൽ, അവന്റെ ശരീരത്തിനെ പുറംകാല് കൊണ്ട് തട്ടിമാറ്റിയാണ് മുസ്ലിം സമുദായം ഇവിടെ ജീവിക്കുന്നതെങ്കിൽ പിന്നെ ഏക സിവിൽ കോഡ് വരുന്നതിൽ എന്തിനാ എന്താ പ്രശ്നം? ഏക സിവിൽ കോഡ് വരണ്ട എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ മുസ്ലിം ഉമ്മത്ത് ഒന്നാമതായി ചെയ്യേണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ ഹബീബും റസൂലുമായി നബി തങ്ങൾ പഠിപ്പിച്ച ശരീഅത്തിൽ നമ്മുടെ ജീവിത ചിട്ടകളായി, റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ നമ്മുടെ ജീവിത മര്യാദകളായി അത് പുലർത്തി ജീവിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഏക സിവിൽ കോഡിനെതിരെ പ്രകടനം നടത്തി ധർണ നടത്തി നിസ്കരിക്കാതെ പോരുന്നവനെ കൊണ്ട് ഉപകാരം വേണ്ടതുണ്ടാവോ? അഞ്ചു വക്ത് നിസ്കരിക്കാത്ത മാപ്പിള ഏക സിവിൽ കോഡിന് വേണ്ടി എതിരായിട്ട് സിന്ദാബാദി വിളിച്ചിരുന്ന കാര്യം, ഏക സിവിൽ കോഡിനെതിരെ പ്രകടനം നടത്താൻ കള്ളുകുടിച്ചു ചാടുന്ന മുസ്ലിമിനെ കിട്ടിയിട്ട് എന്താ കാര്യം? നിസ്കാരം ഉപേക്ഷിക്കുന്ന ഫാസിക്കിനെ കിട്ടിയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കണോ? ഏക സിവിൽ കോഡിന് ഇവിടെ അംഗീകാരം ലഭിക്കാതെ ഇവിടെ ഇസ്ലാമിക ശരീഅത്ത് ആക്ട്, അതന്നെ നമുക്കിപ്പോ ഒരു ഇസ്ലാമിക രാജ്യത്തുള്ള എല്ലാ നിയമങ്ങളും ഇവിടെ നടപ്പാക്കാൻ പറ്റൂല, ഇവിടെ കൊണ്ടുവരാനും പറ്റൂല, ഇവിടെ നമുക്ക് പുലർത്താനും പറ്റില്ല. ആകെ മൂന്നോ നാലോ വിഷയങ്ങളിൽ മാത്രമാണ് ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് നമുക്കിവിടെ ജീവിക്കാൻ കഴിയുന്നത്. ഇനി അതുകൂടി ഇല്ലാതെയാവുക എന്ന അവസ്ഥയാണ് വരാൻ പോകുന്നത്. ഇപ്പൊ തന്നെ പല വിഷയങ്ങളിലും ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വിവാഹപ്രായം നിശ്ചയിക്കപ്പെട്ടപ്പോൾ നമുക്ക് ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് വിവാഹം ചെയ്യാൻ കഴിയുന്നുണ്ടോ? വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് വിവാഹം കഴിച്ചു കൊടുക്കേണ്ട സമയം എപ്പോഴാണ്? 18 വയസ്സാണോ? 21 വയസ്സാണോ? അങ്ങനെ വല്ല കണക്കും ഇസ്ലാമിക ശരീഅത്തിലുണ്ടോ? പ്രായപൂർത്തിയാവണം എന്നല്ലാതെ? അപ്പൊ ഇസ്ലാമിക ശരീഅത്ത് ഇപ്പോൾ തന്നെ നമുക്ക് ആ നിലയിൽ പോലും നമുക്ക് പ്രാവർത്തികമാക്കാൻ ഇവിടെ സാധിക്കുന്നില്ല. പക്ഷേ ഈ വിവാഹം കഴിച്ചു കൊടുക്കാനും വിവാഹം കഴിക്കാനും 2 കൊല്ലം വൈകിയാലും സാരല്ല, അത് നമുക്ക് ക്ഷമിച്ചു കളയാം എന്ന് വെച്ച് നമ്മൾ ക്ഷമിച്ച് അത് അംഗീകരിച്ചു പോന്നു അല്ലേ? നമ്മൾ ആ നിയമത്തെ അംഗീകരിച്ചു. നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് നമ്മളെ കുട്ടികളെ പ്രായപൂർത്തി എന്ന് പറഞ്ഞതിനർത്ഥം ഗവൺമെന്റ് തലത്തിൽ അംഗീകാരം 18 വയസ്സിനാണെങ്കിൽ ആ 18 വയസ്സ് ആകുന്നതിന് മുമ്പ് പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നില്ല. ഞാനൊക്കെ എന്റെ മക്കളെ എങ്ങനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടി കാത്തിരുന്ന് കാത്തിരുന്ന് 18 വയസ്സ് പൂർത്തിയായ അതിന്റെ അന്ന് അല്ലെങ്കിൽ പിറ്റേന്നാണ് ഞാൻ ചെയ്തത് നിക്കാഹ് ചെയ്തു. അതിന്റെ പിറ്റേന്ന് അതുവരെ കാത്തിരുന്നു, 18 വയസ്സ് പൂർത്തിയാകുന്നതുവരെ കാത്തിരുന്നു. അതേസമയത്ത് ഇവിടെ 18 വയസ്സ് പൂർത്തിയാകുന്നത് എന്തിനാണ്? വിവാഹം ചെയ്യാൻ മാത്രമാണ്. അതാ രസം, ആണും പെണ്ണും തമ്മിൽ സ്വകാര്യമായി ബന്ധപ്പെടാനും ഏർപ്പാട് നടക്കാനും അതിന് 18 വയസ്സുവരെ കാത്തിക്കേണ്ട ഒരു ആവശ്യം ഇന്ത്യ രാജ്യത്തിന്റെ നിയമത്തിലില്ല. അത് 16 വയസ്സ് മുതൽ ഉഭയകക്ഷി ബന്ധപ്രകാരം തമ്മിൽ എന്താവാം, വേഴ്ച നടത്തിയാല് അതിനെന്തില്ല, നിയമപരമായിട്ടൊരു കുറ്റമില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ നിയമം. കല്യാണം കേൾക്കണമെങ്കിൽ എന്ത് വേണം? 18 വയസ്സ് ദൈവമാണ്. കല്യാണം കേൾക്കണമെങ്കിൽ 18 വയസ്സ് ചെയ്യണം, അതിന് മുമ്പ് എന്തായാലും കുഴപ്പമൊന്നുമില്ല. പറഞ്ഞു മനസ്സായോ? ഇതാണ് ഇവിടുത്തെ നിയമം. ഇനിയിപ്പോ ആ കല്യാണത്തിന് 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സൗഭജ്യത്തുക്കാവ അങ്കഹത്തുക്ക അതും കൂടി പാടില്ല എന്ന് വന്നിട്ട് പിന്നെ എവിടെയെങ്കിലും പോയി താലികെട്ടലോ മാലകെട്ടലോ ആയി ഒരു വിവാഹമായി വന്നാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റുമോ? നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? നമ്മളൊക്കെ മയ്യത്ത് മറവ് ചെയ്യാൻ ഇവിടെ ഭൂമിയുടെ കബർസ്ഥാനം ഉപയോഗപ്പെടുത്തി നമ്മൾ മറയുന്നു. ഏക സിവിൽ കോഡിന്റെ ഭാഗമായിട്ട് എന്തുവരെയാണ് എല്ലാ മയ്യത്തും എല്ലാ മൃതദേഹവും ചെയ്യണം, എല്ലാ മൃതദേഹവും അഗ്നിക്ക് വെച്ച് കത്തിച്ച് ഇവിടെ ഒരു ഒരു ഇഞ്ച് ഭൂമി പോലും അതിനു വേണ്ടി ചെലവാക്കാതെ എന്താക്കി കളയാ?
എല്ലാ മൃതദേഹവും കൊണ്ടുപോയിട്ട് അങ്ങ് ചുട്ടുകരിച്ച് ഭസ്മമാക്കി കളയണം എന്ന് ഏക സിവിൽ കോഡിന്റെ ഭാഗമായ ഒരു നിയമം വന്നാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ, അംഗീകരിക്കാൻ പറ്റുമോ? ഏത് നിയമ ഏക സിവിൽ കോഡായിട്ട് വരിക എന്ന് ആർക്കറിയാം? പറഞ്ഞു മനസ്സിലാകണ്ടോ? ഏക സിവിൽ കോഡ് എന്ന പേരിൽ കോഡ് ഇവിടെ വരികയാണെങ്കിൽ അത് എന്തായിരിക്കും ആ നിയമം? അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ പരമാവധി ജീവിതത്തിൽ പുലർത്തി പാലിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. അത് മൗലികമായ അവകാശമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഉള്ളതാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ മൗലിക തത്വങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളുമുണ്ട്. മൗലിക തത്വങ്ങൾ മാറ്റി എഴുതപ്പെടാൻ പാടില്ലാത്തതാണ്. മാറ്റി എഴുതാൻ പാടില്ലാത്ത ആ രീതിയിൽ മൗലികമായി നിലനിൽക്കുന്ന അവകാശമാണ് മതസ്വാതന്ത്ര്യം എന്നത്. അതാത് മതത്തിന്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും പ്രചരണം നടത്തുവാനുമുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മതത്തിന്റെ മൗലികമായ ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടനയുടെ മൗലികമായ അവകാശമാണ്. ഈ മൗലികമായ അവകാശത്തിനെതിരെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏക സിവിൽ കോഡിന്റെ നീക്കം. ഞാൻ പറഞ്ഞു വരുന്നത് ഏക സിവിൽ കോഡ് ഒരു ഭാഗത്ത് വരുമ്പോൾ അതിനെ എതിർക്കണമെങ്കിൽ, അതിനെതിരെ നമ്മൾ ചിന്താവാദവും പ്രകടനവും നടത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മുസ്ലിമിന് ഇസ്ലാമിക ശരീഅത്തുമായിട്ട് എന്തെങ്കിലും ബന്ധം വേണ്ടേ? ഇസ്ലാമിക ശരീഅത്തുമായി മുസ്ലിമിന് ബന്ധം വേണ്ടേ? ശരീഅത്ത് സംരക്ഷിക്കണം, ശരീഅത്ത് സംരക്ഷിക്കണം എന്ന് പറയുന്ന ആളുകള് അവര് ആ ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ നോക്കണ്ടേ? ഒരു ആക്ടിന് മാത്രം സംരക്ഷിച്ചാൽ മതിയോ? ആക്ടിനും നിയമത്തിനും മാത്രം സംരക്ഷിച്ചാൽ മതിയോ? അവനവന്റെ ജീവിതത്തിൽ ഇത് പുലർത്തുമ്പോൾ തന്നെ ഇസ്ലാമിക ശരീഅത്തും ഇസ്ലാമും ഇവിടെ നിലവിലുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ ഭീഷണിയായി മാറിവരുന്ന ഏക സിവിൽ കോഡിന്റെ മുമ്പിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രതിരോധ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ശരീഅത്തിന്റെ നിയമങ്ങളെ, ഇന്ത്യ രാജ്യത്ത് നമുക്കിപ്പോൾ നടപ്പിലാക്കാൻ പറ്റുന്ന നിയമങ്ങളെയെങ്കിലും പൂർണ്ണാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും പുലർത്താനും നമ്മൾ തയ്യാറായി ഇസ്ലാമിനോട് കൂറ് പ്രഖ്യാപിക്കുക. നിങ്ങൾ സമ്പൂർണമായും ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന പരിശുദ്ധ ഖുർആനിന്റെ ആ പ്രഖ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുവദിക്കുന്ന വിഷയത്തിലെങ്കിലും ഇസ്ലാമിക ചിട്ടയും മര്യാദയും പുലർത്താൻ മുസ്ലിം സമുദായം ബാധ്യസ്ഥരാവണം. രാജ്യം വിരോധിച്ച വിഷയങ്ങളിൽ നമ്മൾ കൂടുതൽ കടന്നു പറയേണ്ടതില്ല. അതേസമയത്ത് രാജ്യം നമുക്ക് അനുവാദം നൽകുന്ന ഇവിടെ പള്ളിയിൽ നിന്ന് വാങ്ങുവിളിക്കാൻ ഇവിടെ അനുമതിയുണ്ട്. ഇവിടെ പള്ളിയിൽ നിന്ന് വാങ്ങുവിളിക്കാൻ ഈ രാജ്യത്ത് അനുമതിയുണ്ട്. ഇവിടെ ജമാഅത്തായി പള്ളിയിൽ നിസ്കരിക്കാൻ അനുമതിയുണ്ട്. വെള്ളിയാഴ്ചകളിൽ ജുമാ നിസ്കരിക്കാൻ അനുമതിയുണ്ട്. നബിദിന ഘോഷയാത്രകൾ നടത്താൻ ഇവിടെ അനുമതികളുണ്ട്. ഇങ്ങനെ ധാർമ്മികമായും സാംസ്കാരികമായും ആരാധനാപരമായുമുള്ള മുസ്ലിമീങ്ങളുടെ കാര്യങ്ങളിൽ നമുക്ക് ഒരു നല്ല മനസ്സ് വേണ്ടേ? അതില്ലാതെ പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നുണ്ട്, ആരും പോകുന്നില്ലെങ്കിൽ പിന്നെ അല്ലേ എന്താ അവിടെ കാര്യം? പള്ളിയിൽ വാങ്ങുവിളിച്ചാൽ ആരും പള്ളിയിലേക്ക് കയറുന്നില്ലെങ്കിൽ പിന്നെ വാങ്ങിന്റെ ആവശ്യം എന്താണ്? പള്ളിയിൽ നിന്ന് വാങ്ങുവിളിച്ചിട്ട് വാങ്ങലിൽ കേട്ടിട്ട് ആരും അങ്ങോട്ട് പോകുന്നില്ലെങ്കിൽ പിന്നെ വാങ്ങിന്റെ ആവശ്യം എന്താണ്? അപ്പൊ വാങ്ങുവിളിക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ വേണ്ടിയാണ് എന്നെ വിളിക്കുന്നത്, പള്ളിയിലേക്ക് വിളിക്കുകയാണ്, അതിന് ഉത്തരം ചെയ്യൽ എന്റെ കടമയാണ്, എന്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി വാങ്ങുവിളിക്കുന്ന സമയത്ത് തെരുവുകളിലും അങ്ങാടികളിലും തെണ്ടി വയന്ന് നടക്കാതെ വാങ്ങുകെട്ടാൽ പള്ളിയിൽ കയറുന്ന സംസ്കാരത്തിലേക്ക് മുസ്ലിം യുവാക്കളെ നമ്മൾ മാറണം. അപ്പോ ഏകൽ സിവിൽ കോഡ് എന്ന് പറയുന്ന അപകടം നമ്മളെ തലേന്ന് അള്ളാഹു മാറ്റിത്തരും. അള്ളാഹു അത് മാറ്റിത്തരും. കള്ളുപിടിച്ച് കൂത്താടുന്ന സ്വഭാവത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് മാറണം. അപ്പോൾ അള്ളാഹു നമ്മളെ സഹായിക്കും. അപ്പോൾ ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ നിൽക്കുന്ന ആളുകളെ അള്ളാഹു തുണ്ടം തുണ്ടമാക്കി ചിഹ്നം ചിഹ്നമാക്കി അള്ളാഹു അവരെ നശിപ്പിച്ചു കളയും. എത്ര വലിയ അധികാരത്തിന്റെ പവറുള്ളവരാണെങ്കിലും എത്ര വലിയ ഭൂരിപക്ഷമുള്ളവരാണെങ്കിലും അവരെ മനസ്സുകളിൽ തമ്മിൽ അള്ളാഹു അവർക്കിടയിൽ ശത്രുത വളർത്തിയിട്ട് അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയിട്ട് അവരെ തന്നെ അള്ളാഹു തൂഫാനാക്കി കളയും. നമ്മൾ ആരാണെങ്കിലേ നമ്മൾ നമ്മുടെ ശരീഅത്തും നമ്മുടെ ദീനും അനുസരിച്ച് ജീവിക്കാൻ തയ്യാറുള്ളവരാണെങ്കിൽ
ഇവിടെയാണ് നമ്മളിപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. ഇത് ഞാനൊരു വർഗീയമായ ചിന്ത പറയുകയാണ്. ഇവിടെ ഇസ്ലാമിക സമൂഹത്തിന് അന്തസ്സോടെ നിൽക്കണമെങ്കിൽ അവരവരുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും നല്ല ശക്തമായ നിലയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ വിശ്വാസ മൂല്യങ്ങൾ വിശ്വാസ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിൽ മുസ്ലിം ഉമ്മത്ത് തന്നെ സ്വയം താല്പര്യമെടുക്കണം. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലത്ത് ഇസ്ലാമിന് വലിയ പുരോഗതി ഉണ്ടാവും, വലിയ മുന്നേറ്റം ഉണ്ടാകും, പിന്നെന്താവും? പിന്നെ തങ്ങൾ പറയുന്നു, പിന്നീട് ഒരു കാലം നിന്റെ ഉമ്മത്തിന് വരും, എന്റെ സമുദായത്തിന് വരും, യൂഷിക്കുവല ഉമ്മത്തി സമാനും ഇസ്ലാം മുസ്ലിം എന്ന പേരുണ്ടാവും. അതേപോലെ തന്നെ അഹമ്മദ് മുഹമ്മദ് മുഹിയുദ്ദീൻ അഷ്റഫ് ആയിഷ ഫാത്തിമ എന്ന നല്ല നല്ല പേരുകളുണ്ടാവും. പേര് കേട്ടാൽ സിറാജുദ്ദീന് കുത്തുബുദ്ദീന് അങ്ങനെ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, അലുചൂക്ക് എന്തൊരു പേരാണ്! ഇപ്പൊ നാളാ ഏതാ പെണ്ണു, ഒരു പെണ്ണ് നിഷ, എന്ത് പെണ്ണാണ്? ജിഷ. ആ പെണ്ണിനെ കൊന്ന ഒരു ചങ്ങായിനെ പിടിച്ചു നോക്കുമ്പോ അവന്റെ പേരിന്റെ ചോറുക്ക് എന്തോ ഒരു ചോറുക്കാണ്. എന്തേത് പേര്? സുബ്ഹാനല്ലാഹ്. ഇസ്ലാം അമീറുൽ ഇസ്ലാം, അബൂബക്കർ സിദ്ദീഖിന്റെ ഒക്കെ പേരാ അമീറുൽ ഇസ്ലാം. നിങ്ങൾ ചിന്തിക്കണം, അമീറുൽ ഇസ്ലാമാണ് പേര് അല്ലേ? പേര് അമീറുൽ ഇസ്ലാം. കുത്തുബുൽ ഇസ്ലാം, ബദറുൽ ഇസ്ലാം, നൂറുൽ ഇസ്ലാം, ശംസുൽ ഇസ്ലാം. ഇത് ബംഗാളികളെയോ മറ്റുള്ള കഥ മാത്രമല്ല, നമ്മുടെ നാട്ടിലും സംഗതി അങ്ങനെ തന്നെയാണ്. അത്രത്തോളം നല്ല പേര് നമുക്കില്ലാതേ ഉള്ളൂ. ബദറുൽ ഇസ്ലാമും നൂറുൽ ഇസ്ലാമും കുത്തുബുൽ ഇസ്ലാം ഒന്നും ഇവിടെ പേരില്ലാന്നേ ഉള്ളൂ. ഇവിടെയുള്ള മുസ്ലിമിന്റെ അവസ്ഥ എന്താ? ഇവിടെയുള്ള മുഹമ്മദിന്റെ അഷ്റഫിന്റെയും ഇവിടെയുള്ള ശംസുദ്ദീനും സൈനുദ്ദീന്റെ ഒക്കെ അവസ്ഥ എന്താ? പത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഓരോ ദിവസം നമ്മൾ കാണുന്നത് സ്വന്തം മക്കളെയും ഭാര്യനെയും കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ ചാടിച്ച് കൊന്നവന്റെ പേരെന്താ? പേര് ആരെ പേരൊന്നും ഞാൻ പറഞ്ഞു ഇതാക്കുന്നില്ല. അങ്ങനെ ഇവിടെ എത്ര എത്ര സംഭവങ്ങൾ, എത്രയാ നമ്മുടെ സമുദായത്തിൽ ഓരോ ദിവസവും പത്രകോളങ്ങളിൽ വരുന്ന വാർത്തകൾ, മാറിയ നീറുന്ന അങ്ങേയറ്റം ലജ്ജിക്കാൻ സാധിക്കാത്ത അത്രയും അങ്ങേയറ്റം മോശമാകുന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മുടെ സമുദായത്തിൽ. സ്വന്തം മക്കളെ വ്യഭിചരിക്കുന്ന കൂട്ടത്തിൽ പോലും മാപ്പിള സമുദായത്തിന്റെ പേരുണ്ട് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ലേ? എത്തിയില്ലേ? സ്വന്തം മക്കളെ വ്യഭിചരിക്കുന്നിടത്തേക്ക് ആരെത്തി? ഈ സമുദായത്തിലെ മക്കളെത്തി, ഈ സമുദായത്തിൽ പറഞ്ഞവരെത്തി എങ്കിൽ പിന്നെ പിന്നെ ഇവിടെ നമുക്കെതിരെ ശത്രുക്കള് അങ്ങനെ ആക്കുന്നു ഇങ്ങനെ ആക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ അതുകൊണ്ട് ഞാൻ ഉണർത്തുന്നത്, ഇത്തരം സാഹചര്യത്തില് മുസ്ലിം ഉമ്മത്ത് ഉണരേണ്ട സമയമാണ്, മുസ്ലിം സമുദായം ഉണരേണ്ട സമയമാണ്. ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രബോധകന്മാരായ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആദ്യകാലത്ത് ദീനിന്റെ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ നേരിട്ട സമയത്ത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ ആരുണ്ടായോ അവര് ഭാഗ്യവാന്മാരാണ്, അവര് ഭാഗ്യവാന്മാരാണ്. അതേപോലെ തന്നെ ദീനിന്റെ പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അവസാന കാലത്ത് വരുമ്പോ അന്ന് ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ ആരുണ്ടോ അവരും ഭാഗ്യവാന്മാരാണ്. അവർക്കാണ് അഭിവാദ്യങ്ങൾ. ആദ്യകാലത്തും അവസാന കാലത്തും ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ ആരുണ്ടോ അവർക്കാണ് അഭിവാദ്യങ്ങൾ എന്ന് ലഭിക്കുന്ന റസൂലുള്ളാഹി. ദീനിന് വേണ്ടി പ്രവർത്തിക്കുക, അതാ ഞാൻ പറയുന്നത്. ദീനിന് വേണ്ടി പ്രവർത്തിക്കുക, ആ പ്രവർത്തനം ദീനിന് വേണ്ടിയാവണം. ദീനിന് വേണ്ടി എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയാകണം. സുന്നത്ത് ജമാഅത്താണ് ദീന്, അതേ ദീനുള്ളൂ. അതിനപ്പുറത്തുള്ള വേറെ എന്തിന് ആര് പ്രവർത്തിച്ചാലും അത് ദീനി വിരുദ്ധ പ്രവർത്തനമാണ്, മതവിരുദ്ധ പ്രവർത്തനമാണ്. മുജാഹിദിന്റെ പ്രവർത്തനം ദീനി പ്രവർത്തനമല്ല, അത് ദീനി വിരുദ്ധ പ്രവർത്തനമാണ്, മതവിരുദ്ധ പ്രവർത്തനമാണ്. ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നത് മതവിരുദ്ധ പ്രവർത്തനമാണ്. തബ്ലീഗ് ജമാഅത്തുകാരൻ നടത്തുന്നത് മതവിരുദ്ധ പ്രവർത്തനമാണ്. തബ്ലീഗ് ജമാഅത്തിന്റെ കോട്ടും അല്ല, അവരെ കുപ്പായും താടിയൊക്കെ കണ്ടാലും ഒരു നല്ല മതപ്രചാരകന്മാരാണെന്ന് തോന്നിയേക്കാം. പക്ഷേ ദീനിന്റെ വിശ്വാസത്തിൽ നിന്ന് ആളുകളെ അകറ്റി
പിഴച്ച വിശ്വാസത്തിലേക്കാണ് തബ്ലീഗ് ജമാഅത്തുകാരൻ കൊണ്ടുപോകുന്നത് എന്നതുകൊണ്ട് തന്നെ അവര് നടത്തുന്ന പ്രവർത്തനത്തിന് അള്ളാഹുവിന്റെ അടുത്ത് കൂലിയല്ല കിട്ടുക. അവർ പ്രവർത്തനത്തിന് ഒരു കൂലിയും കിട്ടൂല എന്ന് മാത്രമല്ല, അവർ ചെയ്ത കുറ്റം അല്ലാഹു തആല തൗബ ചെയ്താൽ പോലും പുറത്തു കൊടുക്കും. തൗബ ചെയ്താലും കൂടി പുറത്തുപോലെ വിശ്വാസത്തിൽ പിഴച്ച വിശ്വാസത്തിൽ നിന്ന് മാറാതെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചൊക്കെ പിഴച്ച വിശ്വാസം പുലർത്തുന്ന തബ്ലീഗുകാരി നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു റഹ്മത്തുല്ലാഹി വബറകാതുഹു എന്ന് നമ്മൾ അത്തഹിയാത്തെ റസൂലുള്ളാഹിന്റെ മേൽ സലാം പറയുന്ന സന്ദർഭത്തിൽ ഹബീബ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ കരുതിപ്പോയാൽ അത് കൊടിയ ശിർക്കാകുമെന്ന് പ്രചരിപ്പിക്കുന്ന തബ്ലീഗ് ജമാഅത്തുകാരൻ ആ സമയത്ത് ഒരു മനുഷ്യൻ നിസ്കരിക്കുന്ന ഹത്തയ്യാത്തിന്റെ സമയത്ത് റസൂലുള്ളാഹിനെ വിളിച്ച് പറയുന്ന സമയത്ത് സലാം പറയുന്ന സമയത്ത് സ്വന്തം ഭാര്യയുമായി സംയോഗത്തിൽ ഏർപ്പെടുന്നത് ചിന്തിച്ചാൽ പോലും കുഴപ്പമില്ല, അത് ശിർക്കാവുകയില്ല. അതേപോലെ തന്നെ ഒരു ചത്തുകിടക്കുന്ന കൈതയുടെ ജലത്തെ കുറിച്ച് ഓർത്താലും കുഴപ്പമില്ല, മുഹമ്മദ് നബിയെ കുറിച്ച് അവിടെ ഓർത്താൽ അത് ശിർക്കാകുന്നു എന്ന് പറയുന്ന തബ്ലീഗ് ജമാഅത്തുകാരൻ താടി വെച്ചിട്ട് എന്താ കാര്യം, അവൻ നീളക്കുപ്പായം ഇട്ടിട്ട് എന്താ കാര്യം. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിനപ്പുറത്ത് ആരുണ്ടോ അത് മുഴുവനും പിഴച്ചതാണ്, അത് മുഴുവനും വലാലത്താണ്, അത് മുഴുവനും ദീനി വിരുദ്ധമാണ്, അത് മുഴുവനും മതവിരുദ്ധമാണ്, യാതൊരു സംശയവും ഇല്ല. ഇനിയിപ്പോ സലഫിസം, ഇപ്പൊ വലിയ ചർച്ചയാണ് സലഫിസം. ആഗോളതലത്തിൽ IS എന്ന് പറയുന്ന ഇസിൽ എന്ന് പറയുന്ന തീവ്രവാദി സംഘടന വന്നിട്ട് മുസ്ലിം ലോകം മുഴുവനും ചുട്ട് ചാമ്പലാക്കി. അവര് കൊല്ലണത് ആരെയാ, ആരെ അവര് കൊല്ലണത്, എന്താ അവര് നശിപ്പിക്കുന്നത്? അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്ന ഏതെങ്കിലും ഹർബിയായ കുഫാറിനോടാണോ അവരുടെ യുദ്ധം? ആണോ? ഹർബിയായ കുഫാറുകളുള്ള ഏതെങ്കിലും സ്ഥലത്താണോ അവർ യുദ്ധം നടത്തുന്നത്? ആരോടാ യുദ്ധം നടത്തുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന് വിശ്വസിക്കുന്ന സാക്ഷാൽ മുസ്ലിമീങ്ങളോടാ ഇവർ യുദ്ധം ചെയ്യുന്നത്. 10,000 ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നെടുക്കുന്നത്, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളായ പള്ളികളാണ് ബോംബിട്ട് തകർക്കുന്നത്, മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ദർഗകളാണ് അവർ നശിപ്പിക്കുന്നത്. ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘം അത് ഇസ്ലാമിക പ്രവർത്തനമാണോ? ആ പ്രവർത്തകന്മാർക്ക് മുഴുവനും ആവേശം കിട്ടിയത് എവിടെന്നാ? അവരുടെ ആശ്രയത്തിന്റെ സ്രോതസ് ഏതാണ്? സാക്ഷാൽ വഹാബിസമാണ്, സാക്ഷാൽ സലഫിസമാണ് അവരുടെ ആശയത്തിന്റെ സ്രോതസ്. ആരംഭ കാലഘട്ടത്തിൽ അഥവാ വഹാബി പ്രസ്ഥാനത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ അവർ ചെയ്തു വെച്ച കൊടും ക്രൂരതകളുടെ ആവർത്തനം മാത്രമാണ് ഇപ്പൊ നടക്കുന്നത്. അവരായിരങ്ങളെയും 10,000 അന്ന് കൊന്നു കളഞ്ഞിട്ടുണ്ട്, ഒട്ടേറെ മതഗേഹങ്ങൾ തച്ചുടച്ചിട്ടുണ്ട്. പരിശുദ്ധമായ മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിലും മദീന മുനവ്വറയിലെ ജന്നത്തുൽ ബഖിയിലും അടക്കം തേർവാഴ്ചകൾ നടത്തിയിട്ട് അവിടെയുള്ള മഹാന്മാരായ സഹാബത്തിന്റെ ഔലാദ് റസൂലിന്റെ അസ്വാദ് റസൂലിന്റെ ഒക്കെ ഖബറുകളുടെ മുകളിൽ ഉണ്ടായിരുന്ന ജാരങ്ങളും കുബ്ബകളും എല്ലാം തച്ച് തകർത്ത് തരിപ്പണമാക്കി നിരത്തി കളഞ്ഞിട്ടുണ്ട്. അതിന്റെ പുറമെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വഖദ് അർസല ഇലൽ ഇറാഖ് ഖുവ്വത്തൻ അസ്കരിയത്തൻ ഫഹാജമത്ത് കർബല വഖത്തലത്ത് കസീറൻ മിൻ അഹ്ലിഹാ എന്ന് പറഞ്ഞുകൊണ്ട് കർബലയിലേക്ക് പടനയിച്ച് അവിടെയുള്ള ആയിരക്കണക്കിന് ആളുകളെ കൊന്ന ചരിത്രം അവര് തന്നെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ബിംബങ്ങളെ ആരാധിക്കുന്ന ആളുകൾക്കെതിരെയുള്ള സമരമായിരുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിക്കുന്ന ആളുകൾക്കെതിരെയുള്ള അക്രമമാണ് അവർ നടത്തിയത്. അവരുടെ ഗേഹങ്ങളും കേന്ദ്രങ്ങളുമാണ് പൊളിച്ചു മാറ്റിയത്, തച്ച് തകർത്തത്. ആ തീവ്രവാദം ഇപ്പോഴും അവരെന്താക്കി അല്ലേ, കുറച്ചുകൂടി ഉഗ്രരൂപം പ്രാപിച്ച് അത് വേറെ ഒരു കോലത്തിലായി മാറി. ഇപ്പോ ആ ഉഗ്രരൂപം പ്രാപിച്ച സലഫിസം, അതാണ് ഇസില്, അതാണ് IS. അപ്പൊ കേരളത്തിലെ ഈ വഹാബികള് ഇപ്പോ അവര് അടിയന്തരാവകാശ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിനെ സർക്കാർ നിരോധിച്ചപ്പോ അന്നത്തെ ജമാഅത്തേര് പറഞ്ഞു ഞങ്ങൾ ജമാഅത്തേരല്ലേ, ഞങ്ങൾ ജമാഅത്തേരല്ലേ എന്ന മാതിരി ഇപ്പൊ സലഫികൾ പറയാണ്, ആ സലഫികൾ ഈ സലഫികൾ ഒന്നല്ലേ, ഞങ്ങൾ ഒന്നല്ലേ, ഞങ്ങൾ അതല്ലേ, ഞങ്ങൾ വേറെയാണ്. ഏത് വേറെ, എന്ത് വേറെ? സാക്ഷാത് മുഹമ്മദ് അബ്ദുൽ വഹാബിൽ നിന്നും, ഇബ്നു തീമിയയിൽ നിന്നും, റഷീദ് ഇറവയിൽ നിന്നും, മുഹമ്മദ് അബ്ദുവിൽ നിന്നും, ജമാലുദ്ദീൻ അഫ്ഗാനിയിൽ നിന്നും,
ആശയം സ്വീകരിച്ച ആളുകളല്ലാതെ ആരാണ് ഇവിടുത്തെ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും? അവരുടെ ആശയത്തിന്റെ സ്രോതസ്സ് ഈ പറയപ്പെട്ട വ്യക്തികളല്ലേ? അല്ലേ? എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ അതല്ല, ഞങ്ങൾ ഇതല്ല എന്ന് പറഞ്ഞതിലെ കാര്യമുണ്ടോ? നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ഒരു ഭാഗത്ത് വഹാബികൾ ഏതായിരുന്നാലും അവർക്ക് തടിസലാമത്താക്കാൻ അങ്ങനെ പറയും. ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരെ തടിസലാമത്താക്കാൻ അങ്ങനെ പറയും. ഞാൻ ചോദിച്ചോട്ടെ, സമുദായം മൊത്തത്തിൽ അത് ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയെ രക്ഷപ്പെടുത്താൻ, മുജാഹിദിനെ രക്ഷപ്പെടുത്താൻ എന്തിനാ സമുദായം അതിനു വേണ്ടി ചെലവഴിക്കേണ്ടത്? സമുദായം എന്തിനാ അതിന് അതിന് കണ്ണീരൊഴിക്കേണ്ടത്? ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ചില പത്രങ്ങളിൽ വന്ന വാർത്തകൾ വായിച്ചു നോക്കുമ്പോ, ഏയ് ആരെ വെള്ളം പൂശിയ, ആരെ നന്നാക്കുക? ഈ സാക്ഷാൽ വഹാബികളെ നന്നാക്കാൻ നോക്കുകയാണ്. നന്നാവണ കോലല്ലേട്ടോ, നന്നാവുന്ന് വിചാരിക്കും വേണ്ട. അവരിപ്പൊ തമ്മിൽ തല്ലി ഗ്രൂപ്പുകളായി ചേരി തിരിഞ്ഞ് ഒരു കൂട്ടർ കാട്ടിൽ പോയി, ഒരു കൂട്ടർ സിറിയക്ക് പോയി, വേറെ കൂട്ടർ ഇറാഖിക്ക് പോയി, വേറെ കൂട്ടർ യമനിക്ക് പോയി. അങ്ങനെ തല്ലി തല്ലി പിരിഞ്ഞെങ്കിൽ ഇപ്പോൾ അവരെ ഇനി ഒരുമിച്ച് കൂട്ടി നിർത്താമെന്ന് വിചാരിക്കുന്നവരുണ്ടല്ലോ, ആ പാളയത്തിൽ അവർ തമ്മിലുള്ള പട കൊണ്ട് അവസാനം പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയാതെ അവരെ ഒരുമിച്ച് നിർത്താൻ വേണ്ടി നോക്കണവരുണ്ടല്ലോ, അതും കൂടി ഇവിടെ എന്താവും? ആ മൂർഖം പാമ്പുകൾ തമ്മില് വേച്ചു മുട്ടുമ്പോ പിടിച്ചു നിൽക്കാൻ ഈ ഇവരെ കൊണ്ട് കഴിയില്ല, അതും തകർന്നു പോവും ഇവരെ കൊണ്ട്. അതുകൊണ്ട് ഇപ്പൊ തന്നെ വേഗം ഈ ജമാഅത്തെ ഇസ്ലാമിനെ നേരത്തെ തന്നെ നമ്മൾ മാറ്റി നിർത്തിയില്ലേ? അല്ലേ? ജമാഅത്തെ ഇസ്ലാമിനെ മാറ്റി നിർത്തിയല്ലോ തീവ്രവാദി സംഘടന എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഈ സലഫിസം എന്ന് പറയുന്ന, വഹാബിസം എന്ന് പറയുന്ന സാധനത്തിനെയും കൂടി എന്ത് ചെയ്യുക? വേഗം സമുദായത്തിന്റെ പുറത്തങ്ങോട്ട് നിർത്തുക. എന്നിട്ട് ഞങ്ങൾ അതേറ്റ് ബന്ധല്ലേ എന്ന് പറയാം, എന്നാ രക്ഷപ്പെടും. മനസ്സിലായോ? ഞങ്ങൾ അവരായിട്ടൊരു ബന്ധമില്ല എന്ന് പറയാൻ ഈ സമുദായ നേതൃത്വത്തിന് കഴിയുമോ? സമുദായത്തിലെ നേതൃത്വത്തിന് കഴിയുമോ? രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുമോ? മന്ത്രിമാർക്ക് കഴിയുമോ? MLA മാർക്ക് കഴിയുമോ? എങ്കിൽ ഈ സമുദായം രക്ഷപ്പെടും, അല്ലെങ്കിൽ അവസാനം ഈ സമുദായം കൂടി ഇതിന്റെ ദുരന്തം അനുഭവിക്കും. ഒരു നിലക്കുഞ്ഞി വഹാബിസത്തിന് ആരും ന്യായീകരിച്ചിട്ടൊരു കാര്യമില്ല, ആ കാലമൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നിലയിൽ ഉഗ്രരൂപം പ്രാപിച്ചുകൊണ്ട് ലോകത്തിന് തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന സലഫിയത്ത് എന്ന് പറയുന്ന ആശയം, ആ ആശയത്തെ നമ്മൾ വെള്ളപൂശാനും നന്നാക്കാനും നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ മഹാന്മാരായ ഔലിയാക്കളും സൂഫിയാക്കളും പഠിപ്പിച്ചൊരു മാർഗമുണ്ട്. മഹാന്മാരായ ഔലിയാക്കളും സൂഫിയാക്കളും പഠിപ്പിച്ചൊരു മാർഗമുണ്ട്. ഇപ്പോ ജമാഅത്തേരും മുജാഹിദീങ്ങളൊക്കെ ഞങ്ങളും സുന്നികളാണ് എന്ന് പറയാൻ തുടങ്ങി. ജമാഅത്തേരും മുജാഹിദീങ്ങളൊക്കെ ഞങ്ങളും സുന്നികളാന്ന് പറയാൻ തുടങ്ങിയത് കാരണം സലഫിയ എന്ന് പറഞ്ഞാല് ഏയ് നീ ഇപ്പൊ ഒടുക്കായി എത്തുകയെന്ന് അറിയില്ല, ഓരോരുത്തരോരുത്തരെ പിടിച്ചു പൊക്കിക്കൊണ്ടാന്ന് തുടങ്ങിയപ്പോഴേ ജയിലിൽ പോയി കിടക്കേണ്ടിരുന്ന് പേടിച്ചിട്ട് ഇപ്പൊ സലഫി അല്ല ഞങ്ങൾ സുന്നികളാണ് എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. നമ്മളെന്താ ചെയ്യ? പോലെന്നെ സുന്നിയ എന്ന് പറയണ നമ്മളെന്താ? നമ്മൾ ഇനി എന്താക? അപ്പൊ നമ്മൾ ഇനി എന്ത് പറയേണ്ടി വരും? ഓല് സുന്നി എന്ന് പറയാൻ തുടങ്ങി നമ്മൾ എന്ത് പറയേണ്ടി വരും? അപ്പോളാ നമ്മളെ പഴയ 110 സുന്നി അല്ലേ, നമ്മളെ ഉഗ്രവാദി സുന്നി, നമ്മളെ തീവ്രവാദി സുന്നി എന്ന ആ സുന്നി ഉണ്ടാകുക. അപ്പോളെ നമ്മളെ തിരിച്ചറിയാൻ വഴി ഉണ്ടാവുള്ളൂ, അല്ല എന്താ ചെയ്യാ? ഓല് സുന്നി എന്ന് പറഞ്ഞു തന്നാൽ. അപ്പൊ ഇന്നിപ്പോ ലോകം ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കി, തീവ്രവാദത്തിന്റെ അടിസ്ഥാന സ്രോതസ് ഏതാണ്? ഈ വഹാബിസമാണ് അല്ലെങ്കിൽ സലഫിസമാണ് എന്ന് ലോകം ശരിക്കും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ് ഈ കേരളത്തിലെ മുജാഹിദീങ്ങൾ. അവരെ സംരക്ഷിക്കാൻ വേണ്ടി ചില ആളുകളുണ്ട്, അതൊന്നും വിലപ്പോവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചു. ഞങ്ങൾ ഇൻഷാല്ലാ നല്ലൊരു വിചാരണക്ക് ഇറങ്ങുകയാണ്, നല്ലൊരു അവസരം ഇപ്പൊ ഞങ്ങളെ കയ്യിൽ വന്നിട്ടുണ്ട്. കേരള മുസ്ലിം ജമാഅത്ത് ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇന്നലെ അതിന്റെ ഉദ്ഘാടനം കോഴിക്കോട്ട് നടന്നു കഴിഞ്ഞു. ഇൻഷാല്ലാ സോൺ തലങ്ങളിലും ജില്ലാ തലങ്ങളിലും സർക്കിൾ തലങ്ങളിലും യൂണിറ്റ് തലങ്ങളിലും സാക്ഷാൽ സലഫിയത്ത് എന്താണ്, സലഫിയത്തും ഭീകര പ്രസ്ഥാനവും തമ്മിൽ എന്താ ബന്ധം എന്ന് തീർത്തും ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വരികയാണ്. അപ്പൊ ഞാൻ ചുരുക്കുന്നു, നമ്മൾ ശരിക്കും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. പരിശുദ്ധമായ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ
വിഷമമുണ്ടാവും, പ്രയാസം ഉണ്ടാവും. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇതിനേക്കാൾ മുമ്പത്തെക്കാൾ സന്തോഷമാണെന്നൊന്നും കരുതണ്ട. ഏയ്, നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും കൂടി 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 വരും. അങ്ങനെ കൂടി കൂടി ഏത് മൂർദ്ധന്യതയിൽ എത്തിയാലും അപ്പോഴും നമ്മള് നമുക്കൊരുറച്ച വിശ്വാസം ഉണ്ടാകണം, ഒരു നിലപാടുണ്ടാകണം. ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കുമരത്തിലേക്ക് ഉയർത്തുന്ന സന്ദർഭത്തിൽ അവിടുന്ന് പറഞ്ഞ വാക്കുകളുണ്ട്. ബഹുമാനപ്പെട്ട ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനെ കാല് മുറിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പദ്യ ചൊല്ലിയ പദ്യമുണ്ട്. ലിബാസം മിനൽ ഇസ്ലാമി വത്തനി മസാവിയ, എന്റെ കാല് ശത്രുക്കൾ മുറിച്ചാൽ അതിലേക്ക് പ്രശ്നമില്ല, കാരണം എന്റെ കാലങ്ങോട്ട് പോയാലും എന്റെ ജീവൻ തന്നെ പോയാലും എനിക്ക് എന്താ പ്രശ്നം? എനിക്ക് അല്ലാഹു തആല ഇസ്ലാമാകുന്ന സുന്ദരമായ വിശ്വാസം കൊണ്ട്, ദീന് കൊണ്ട് ഹിദായത്ത് നൽകി അല്ലാഹു എന്നെ സംരക്ഷിച്ചിരിക്കുന്നു. അല്ലാഹു തആല എന്നെ ഇസ്ലാം കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നു. ഇസ്ലാമാകുന്ന വസ്ത്രം കൊണ്ട് അല്ലാഹു എന്നെ ധരിപ്പിച്ചിരിക്കുന്നു. അൽബസനിയ റഹ്മാനു മിൻ ഫളി മന്നിഹി ലിബാസം മിനൽ ഇസ്ലാമി വത്തൽ മസാവിയ, എല്ലാ ദുർമാർഗങ്ങളിൽ നിന്നും വഴികേടിൽ നിന്നും മോചനം നേടാൻ കഴിയുന്ന എല്ലാ അർത്ഥത്തിലും പരിശുദ്ധവും പവിത്രവുമായ ഇസ്ലാം കൊണ്ട് അല്ലാഹു തആല എന്നെ അനുഗ്രഹിച്ചിരിക്കേ, എന്റെ കാല് പോയാലും ജീവൻ തന്നെ പോയാലും പ്രശ്നമില്ല എന്ന നിലപാടായിരുന്നു ബഹുമാനപ്പെട്ട ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനുണ്ടായത്. ഉബൈബ് റളിയല്ലാഹു അൻഹു ചൊല്ലിയത് എന്താണ്? ശത്രുക്കൾ വലസ്തു ഉബാലി ഹീന ഉഖ്തല മുസ്ലിമ അലാ ഐ ജംബിൻ കാന ലില്ലാഹി മസ്റഈ, ശത്രുക്കൾ എന്നെ കഴുമരത്തിലേക്ക് കൊന്നാലും വേറെ എന്ത് ചെയ്താലും ഞാൻ എങ്ങനെ മരിച്ചാലും എവിടെ വീണ് മരിച്ചാലും അള്ളാഹുവിന് വേണ്ടിയാണ് എന്റെ മരണം, അള്ളാഹുവിങ്കിലേക്കാണ് എന്റെ മടക്കം എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇമാൻ, ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഇമാൻ പരീക്ഷിക്കപ്പെടുന്ന ഘട്ടം വന്നാലും പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പ് വേണം. أم حسبتم من تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب الله പറയുന്നു وما حسبتم നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അന്ത ദുഖുലുൽ ജന്ന നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് അങ്ങ് കയറി പോകാമെന്ന്, നിങ്ങളുടെ മുൻഗാമികൾ സഹിച്ചതുപോലെ വിഷമങ്ങളും ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും തരണം ചെയ്യാതെ സുഖസന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് അങ്ങ് പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവർക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടായി, ഒരുപാട് പ്രയാസങ്ങളുണ്ടായി, ഒരുപാട് അരങ്ങേറുകൾ സഹിക്കേണ്ടി വന്നു. അതൊക്കെ സഹിച്ചിട്ടും അവർ ദീനിന്റെ മേൽ പിടിച്ചു നിന്നു. അങ്ങനെ ത്യാഗം ചെയ്ത മഹാന്മാരെ പോലെ ഒരു ത്യാഗവും ചെയ്യാതെ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കണ്ട എന്നാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ റെഡിയായ ശരിയായ വിശ്വാസത്തോടുകൂടി നമുക്ക് വിഷമങ്ങൾ സഹിക്കേണ്ടി വന്നാൽ അവിടെ നമ്മുടെ ദരജകൾ വർദ്ധിക്കും, നമ്മുടെ പദവികൾ വർദ്ധിക്കും. അതാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, മൻ തമസ്സക ബിസുന്നതി ഇന്ദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ശഹീദ്. എന്റെ ഉമ്മത്ത് ഫസാദാകുന്ന സമയത്ത്, എന്റെ ഉമ്മത്ത് ഫസാദാകുന്ന നേരത്ത് എന്റെ സുന്നത്ത് മുറുകെ പിടിച്ച് യഥാർത്ഥ സുന്നി വിശ്വാസിയായി ഞാനൊരു നല്ല സുന്നിയാണ്, ഒരു ഉറച്ച സുന്നിയാണെന്ന് പറഞ്ഞ് പൂർവിക പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് സുന്നത്ത് ത്തിന് വേണ്ടി ഹിദ്മ ചെയ്യാൻ ആരുണ്ടോ? അല്ലാഹു റസൂൽ പറയുന്നു, അവന് 100 ഷഹീദിന്റെ കൂലിയുണ്ട്. 100 ഷഹീദിന്റെ കൂലിയുണ്ട്. ഒറ്റ ഷഹീദിന്റെ കൂലി കിട്ടിയാൽ തന്നെ അൽഹംദുലില്ലാ, നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ റസൂൽ പറയുന്നു 100 ഷഹീദിന്റെ കൂലിയുണ്ട്. ആ കൂലി കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും, കുറച്ച് വിഷമിക്കേണ്ടി വരും. മനസ്സിലായോ? അങ്ങനെ വിഷമിക്കാനും ബുദ്ധിമുട്ടിയാനും ബുദ്ധിമുട്ടാനും ഒക്കെ മനസ്സിൽ നമ്മൾ എന്ത് വേണം? എന്ത് വന്നാലും സഹിക്കാനുള്ള ഒരു സാഹചര്യം. അപ്പ
പറഞ്ഞിനടുത്ത് നമ്മൾ ഇവിടെ പോയി കണ്ട് കച്ചറ ഉണ്ടാക്കാന്നോ കുഴപ്പമുണ്ടാക്കുന്നോ കലാപുണ്ടാക്കുന്നോ എന്നല്ല. മനസ്സിലായോ? അങ്ങനെ ആരും ചിന്തിക്കണ്ട. അങ്ങനെ ഒരിക്കലും നമ്മളതിന് ആഹ്വാനം ചെയ്യുകയോ പറയുകയോ ചെയ്യില്ല, പറയാൻ പാടില്ല. കച്ചറയും കുഴപ്പം ഉണ്ടാക്കുക എന്നല്ല, ഉണ്ടാക്കുന്നിടത്ത് പോയിട്ട് എന്ത് ചെയ്യണം, ആ കച്ചറയും കുഴപ്പവും ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ സമാധാനത്തിന്റെ സന്ദേശങ്ങൾ പകർന്ന് പ്രവർത്തിക്കണം. അതാണ് നമ്മുടെ ദൗത്യം. നമ്മുടെ ദൗത്യതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരിക്കലും നമ്മൾ മറ്റുള്ളവരോട് അറ്റാക്ക് ചെയ്യാൻ അക്രമം നടത്താൻ അങ്ങോട്ട് പോകുന്ന ഒരു വിഭാഗമല്ല, ഇതുവരെ പോയിട്ടില്ല, പോകില്ല. അങ്ങനെ ഒരു തീരുമാനമോ ഒരു അജണ്ടയോ നമ്മുടെ കയ്യിൽ മനസ്സിലില്ല. അതേ സമയത്ത് നമുക്കെതിരെ എന്തൊക്കെ വന്നാലും ഏത് ഭാഗത്തു നിന്ന് വന്നാലും അതൊക്കെ സഹിക്കാനും അതൊക്കെ പൊറുക്കാനുമുള്ള മാനസികമായ കരുത്ത് നമുക്കുണ്ടായാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇനി ഒരാൾക്ക് അതൊന്നും സഹിക്കേണ്ടി വന്നില്ല. പക്ഷേ അവന്റെ മനസ്സിൽ എന്തുണ്ട്? എന്തുണ്ടായാലും ഞാൻ സഹിക്കും എന്നൊരു ഉറപ്പുണ്ടെങ്കിലേ അവസാനം ഷഹീദായിട്ടൊരു മരിക്കല്ലേ വേണ്ടിയിരുള്ളൂ അല്ലേ? അവസാനം മരിക്കുമ്പോ ഷഹീദായിട്ടാണ് മരിക്കല്ലേ വേണ്ടിയിരുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥ വന്നാലും ഷഹീദായിട്ട് മരിക്കാനുള്ള ഒമാനൂർ ശ്രോതാക്കൾ മരിച്ചിട്ടില്ലേ? പൂർവികരായ ആളുകൾ മരിച്ചിട്ടില്ലേ? മുട്ടിയറ ശ്രോതാക്കൾ അങ്ങനെ ഷഹീദായി മരിച്ചിട്ടില്ലേ? മലപ്പുറം ശ്രോതാക്കൾ ഷഹീദായി മരിച്ചിട്ടില്ലേ? എന്റെ മുമ്പിൽ അങ്ങനെ ഒരു പരീക്ഷണമാണ് വരുന്നതെങ്കിൽ ഞാൻ അവിടെ ശ്രമിക്കാനുണ്ടാകും എന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മൾ എവിടെയും പോയി ഷഹീദായില്ലെങ്കിലും എന്തുണ്ടാകും എന്നാ റസൂൽ പറഞ്ഞത് അല്ലേ? ആ ഷഹാദത്തിന് മാനസികമായി ഒരുക്കമുണ്ടെങ്കിൽ ആഖിറത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് ഷഹാദത്തിന്റെ പദവി കിട്ടും. പറഞ്ഞു മനസ്സിലായി? ആഖിറത്തിൽ ആ ഷഹാദത്തിന്റെ പദവി നമുക്ക്. അപ്പൊ ഞാൻ ഇതെന്തിനാ പറയുന്നത്, നമ്മളെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കൂടുതൽ സുഖമായിരിക്കുന്നൊന്നും ആരും കരുതണ്ട. മുമ്പത്തെക്കാളൊക്കെ സുഖമായിരിക്കുന്നൊന്നും കരുതണ്ട. അങ്ങനെയൊന്നും കരുതാൻ ഇനി ഖിയാമത്ത് നാൾ വരെ ഇനി മഹ്ദി ഇമാമത്ത് വരുന്ന സമയത്ത് വല്ല സുഖം കിട്ടിയെങ്കിലും ഉള്ളു. മഹ്ദി ഇമാമത്ത് ഇറങ്ങുന്ന സമയത്ത് മുസ്ലിമീങ്ങൾക്ക് നമുക്ക് വല്ല സുഖം കിട്ടിയെങ്കിലും അല്ലാതെ അതിന്റെ മുമ്പ് നമുക്ക് മുൻകാലങ്ങളെക്കാൾ നല്ല സുഖത്തിൽ ഇനി പ്രവർത്തിക്കാതൊന്നും ആരും കരുതണ്ട. ഏത് പ്രതിസന്ധിയും മുന്നിൽ കാണുക. അങ്ങനെ പ്രതിസന്ധി വരുന്ന സന്ദർഭത്തില് നമുക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് വേണം? അതാ ഞാൻ പറഞ്ഞു. അള്ളാഹു പറഞ്ഞില്ലേ സഹായിക്കൽ നമ്മുടെ കടമയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈമാനുണ്ടോ, തത്വയുണ്ടോ, നമ്മൾ സൂക്ഷ്മതയുള്ള ജീവിതമുണ്ടോ, അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നന്നാകാൻ ശ്രമിക്കുക. ഇബാദത്തിലുടെ കാര്യത്തിൽ നമ്മൾ താല്പര്യമെടുക്കുക, നിസ്കാരം കലാക്കാതിരിക്കുക, അതേപോലെ തന്നെ ജമാഅത്തുകൾ പരമാവധി നഷ്ടപ്പെടുത്താതിരിക്കുക, പരിശുദ്ധമായ ഖുർആനുമായി നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തുക. ഖുർആൻ ആരെങ്കിലും കത്തിച്ചുമ്പോ നമ്മൾക്ക് ഭയങ്കര പ്രതിഷേധമാണ്. എന്നാൽ നമ്മുടെ ജ്യൂസ് എടുത്ത് കണ്ട് ഒരു ജ്യൂസോ അല്ലെ അര ജ്യൂസോ പോകട്ടെ, ഒരു പേജെങ്കിലും ഖുർആൻ എടുത്ത് ഓതാനുണ്ടോന്ന് ചോദിച്ചാൽ അതിനാളുണ്ടാണ് അല്ലേ? നമ്മളെല്ലാരും അല്ല. ഇന്നിപ്പോ നമ്മുടെ സമുദായത്തിൽ ഓരോ ദിവസവും രാവിലെ വീട്ടില് ഏറ്റവും ചുരുങ്ങിയത് ഒരു പേജെങ്കിലും മുസാഫ് മറച്ചു വെച്ച് ഖുർആനോദന വീട് നമ്മൾ എത്ര വീടുകളുണ്ടാവും ഒന്ന് പരിശോധിച്ചു. സുബഹ് നിസ്കാരത്തിന് ശേഷം വീട്ടിലെ ആണും പെണ്ണും സുബഹ് നിസ്കാരം കഴിഞ്ഞ ശേഷം മുസാഫ് മറച്ചു വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ പേജെങ്കിലും ഖുർആൻ ഓതുന്ന ഒരു സ്വഭാവമുള്ള എത്ര വീടുകൾ നമ്മുടെ നാട്ടിലുണ്ടാവും. ഇഷാ മഗ്രിബിന്റെ ഇടയിൽ ഒരു തവാറക്ക സൂറത്തോ ഇദാ വഖഅത്തി സൂറത്തോ ഒരു യാസീനോ ആ വീട്ടുകാർ ഒരുമിച്ചിരുന്ന് ഓടുന്ന ഒരുമിച്ചല്ലെങ്കിൽ ഓരോരുത്തരോരുത്തരിരുന്നിട്ടെങ്കിലും അല്ലേ ഒരു ഇദാ വഖഅത്തിയോ ഒരു യാസീനോ ഇഷാ മഗ്രിബിന്റെ ഇടയിൽ ഓതുന്ന വീടുകൾ എത്ര ഉണ്ടാവും? പഴയ കാലത്ത് ബദർ മൗലിദും ബദർ മാലയും നഫീസത്ത് മാലയും അതുപോലെ മഹ്ദി മാലയും റിഫായി മാലയും ഒക്കെ ചെല്ലിയിരുന്ന വീടുകൾ ആ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വൈകുന്നേരമായാലും എന്താ സ്ഥിതി? സിനിമയല്ലേ? അധികം വീട്ടുകളിൽ സീരിയലല്ലേ? ഇനി അതൊന്നുമില്ലെങ്കിൽ ടി വി ഓൺ ചെയ്തിട്ട് എന്തായിരിക്കും? എന്തെങ്കിലുമൊക്കെ ടി വിയിൽ എന്താ വരുന്നതൊക്കെ ഉണ്ടാവും അല്ലേ? ടി വിയിൽ വരുന്നതൊക്കെ ഉണ്ടാവും. അതല്ലേ നമ്മളെ വീടുകളിലുള്ളത്? ആ സ്ഥാനത്ത് പരിശുദ്ധ ഖുർആനുമായി നമുക്ക് ബന്ധമുണ്ടോ? നമ്മൾ ചിന്തിക്കണം. ഒരു യാസീൻ സൂറത്തെങ്കിലും ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയ ഒരു യാസീനെങ്കിലും ഓതുന്നവരുണ്ടോ? നമ്മൾ ഖുർആനുമായി അകന്നുപോയില്ലേ? ഖുർആനുമായി നമ്മൾ അകന്നിട്ട് പിന്നെ ഖുർആനെതിരെ ശത്രുക്കൾ വരുന്നു പറയുന്നത് എന്താ കാര്യം? നമുക്ക് ഖുർആൻ ആവശ്യമില്ലെങ്കിൽ ശത്രുക്കൾക്ക് ആവശ്യമുണ്ടാവില്ല. അതുകൊണ്ട് ഖുർആനുമായുള്ള ബന്ധത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ദിക്റിന്റെയും സലാത്തിന്റെയും മജ്‌ലിസുകൾ നമ്മൾ സജീവമാക്കണം. മുൻഗാമികൾക്കൊക്കെ വിഷമവും ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവർ പിടിച്ചിരുന്നത് ദിക്റുകൾ കൊണ്ടാണ്. ഏത് ഘട്ടങ്ങളിലും അവർ ദിക്റുകൾ കൊണ്ടാണ് ഇവിടെ മുന്നേറിയത്.
നിങ്ങൾ നോക്കൂ, ഇന്നും ഏറ്റവും വലിയ ത്യാഗപൂർണമായ ജോലി ചെയ്യുന്ന ഫറോക്കിലെ കലാസിമാരുണ്ടല്ലോ, ആ കലാസിമാരുടെ ജോലിയുടെ രഹസ്യം എന്താണ്? അവർ ചൊല്ലുന്ന ദിക്റുകളാണ് അല്ലേ? ഇപ്പോഴും അവർ ആ ദിക്റുകളാണ് അവരുടെ ജോലിയുടെ ആ ഊർജത്തിന് വേണ്ടി അവരിപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എത്ര ദിക്റുണ്ട്, ആരാ ചെല്ലണം? തക്കൂസ് കിടക്കുന്ന നേരത്ത് ചെല്ലേണ്ട ദിക്റെങ്കിലും ചെല്ലണം, ഇറങ്ങിപ്പോരുന്ന സമയത്ത് ചെല്ലേണ്ട ദിക്ർ ചെല്ലണം അല്ലേ? ഒതുകൊടുത്ത് കഴിഞ്ഞതിന് ശേഷം കൈ ഉയർത്തിയിട്ട് ചെല്ലേണ്ട ദിക്ർ ചെല്ലുന്നുണ്ട്. എട്ട് ഭാവം സ്വർഗത്തിന്റെ അല്ലേ, എട്ട് കവാടങ്ങളും തുറക്കപ്പെടുന്ന അത്രയും പ്രതിഫലമുള്ള ആ മഹത്തായ പിന്നെ ഏതാണ് ദുആവിന്റെ ശേഷം അല്ലേ, അത്ര ആളുണ്ട് ചെല്ലുന്നത്. ഏതെങ്കിലും പഴയ അമ്മമാരിങ്ങനെ ഒതുകൊടുത്തിന് ശേഷം ചെയ്യുന്നുണ്ടാവും എന്നല്ലാതെ പള്ളിയിലൊക്കെ കയറി വന്നാൽ എത്ര ആള് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന ദിക്റുകൾ, ഓരോ സന്ദർഭങ്ങളിലുമുള്ള ദിക്റുകൾ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, ഭക്ഷണം കഴിഞ്ഞതിന് ശേഷമുള്ളത് അല്ലേ, ഏത് സമയത്താ ദിക്ർ ഇല്ലാത്തത്? മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉടനീളം ദിക്റുകളല്ലേ? മരിച്ച് മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോലും ദിക്റല്ലേ? മരിച്ച മനുഷ്യന് വേണ്ടി പിന്നെയും ദിക്റല്ലേ? ഇങ്ങനെ ദിക്റുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ടുന്ന ഈ ഉമ്മത്ത് ആ ദിക്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, ദിക്റിൽ നിന്ന് വിട്ടുകഴിഞ്ഞാലും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, എന്റെ ദിക്റിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാൽ, എന്റെ ദിക്റിനെ തൊട്ട് പിന്തിരിഞ്ഞു പോയാൽ, ഫൈനലഹു മഈശത്തുൻ ലംഗാ, അവന് വളരെ ഇടുങ്ങിയ ജീവിതമായിരിക്കും. ഇപ്പോൾ സാമ്പത്തിക പരാധീനത വരുന്നു, ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, പല വിഷമങ്ങളും വരുന്നു. പരിഹാരം ഒന്നേ ഉള്ളൂ, ദിക്റിലേക്ക് മടങ്ങുക. ദിക്റുകളിലേക്ക് മടങ്ങല് മാത്രമേ ഇതിനൊക്കെ പരിഹാരമുള്ളൂ. മങ്കൂസ് മൗലിദിലേക്ക് മടങ്ങലേ പരിഹാരമുള്ളൂ, ഖുതുബിയ്യത്തിലേക്ക് മടങ്ങലേ പരിഹാരമുള്ളൂ, സലാത്ത് ഹൽഖയിലേക്ക് മടങ്ങലേ പരിഹാരമുള്ളൂ, അതേ ബദർ മൗലിദിന്റെ സദസ്സിലേക്ക് മടങ്ങലേ പരിഹാരമുള്ളൂ. ആത്മീയമായ പരിഹാര മാർഗങ്ങളല്ലാതെ ഭൗതികമായ പരിഹാര മാർഗങ്ങൾ കൊണ്ട് മാത്രം തീരുന്ന പ്രശ്നമല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, സഹോദര സഹോദരിമാരെ, നമ്മളിപ്പോൾ ഈ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ സലാമത്തിന് വേണ്ടി നമ്മുടെ ഉസ്താദുമാര് നമ്മോട് നിർദ്ദേശിച്ചിരിക്കുന്നു, നിങ്ങൾ മാസത്തിൽ ഒരുമിച്ച് കൂടിയിട്ട്, ഒരിക്കലെങ്കിലും മാസത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് നിങ്ങൾ ചില ദിക്റുകൾ ചൊല്ലണം. അസ്മാഉൽ ഹുസ്ന ചൊല്ലണം, അസ്മാഉൽ ബദർ ചൊല്ലണം, അതേപോലെ തന്നെ ഹിസ്ബുൻ നസറിന്റെ അവസാനത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള ദുആ ഉണ്ട്. ശത്രുക്കളുടെ വലിയ വലിയ ഭീഷണികൾ നമുക്കുണ്ടാകുന്ന സമയത്ത് ആ ശത്രുക്കൾക്കെതിരെ അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ വേണ്ടി ചൊല്ലേണ്ടുന്ന ദുആ, ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റളിയല്ലാഹുവിനെ പഠിപ്പിച്ചു തന്ന ദിക്റുകളും ദുആകളും എല്ലാം ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങളെ മാസത്തിലൊന്ന് കൂടിയിരുന്ന് നിങ്ങളൊന്ന് ഒരുമിച്ച് കൂടിയിട്ട് അള്ളാഹുവിന്റെ ദിക്റ് ചൊല്ലണം. നേരത്തെ നമ്മൾ ചൊല്ലുന്നുണ്ട്, ചെല്ലില്ലാന്നില്ല, ഏത്തരം ചെയ്തു വരുന്നതാണ്. പക്ഷേ അതൊന്നുകൂടി ശക്തിപ്പെടുത്തി ഏകീകരിച്ച് എല്ലാ സ്ഥലത്തും ഒരുമിച്ച് എല്ലാ സ്ഥലത്തും ഒരേ രൂപഭാവത്തില് ആ ദിക്റുകളും സലാത്തുകളും ഒക്കെ ചൊല്ലിയിട്ട് അവസാനം അള്ളാഹുവിനോട് നമ്മൾ സഹായത്തിന് വേണ്ടി ദുആരിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാ യൂണിറ്റുകളിലും എല്ലാ മഹല്ലുകളിലും ഈ ദിക്റും ദുആയും നമ്മുടെ കാര്യങ്ങളും നടന്നാൽ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. എല്ലാ ഭീഷണികളും അള്ളാഹു വേറെ വഴിക്ക് തട്ടിക്കളയും. അള്ളാഹു ആ നിലക്ക് നമ്മളാക്കി തരട്ടെ. അതുകൊണ്ട് നമ്മള് ഈ ദിക്റിന്റെ സദസ്സ്, നമ്മൾ മഹദറത്തുൽ ബദരിയ എന്ന് പറയുന്ന ദിക്റിന്റെ സദസ്സിൽ പരമാവധി നമ്മൾ സാന്നിധ്യം കൊണ്ട് ഒരുമിച്ച് കൂടി നമ്മൾ ബദർ മൗലിദ് ചൊല്ലി, അസ്മാഉൽ ബദർ ചൊല്ലി, ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി ഇതൊന്നും നമുക്കൊരു ഗുണം കിട്ടിയില്ലെങ്കിൽ ആഖിറത്തിൽ എന്തായിരുന്നു അതിന് ഗുണം ഉണ്ടാവുന്ന? ഉറപ്പല്ലേ അല്ലേ? ഒരു സുബ്ഹാനല്ലാഹ് എത്രയാ കൂലി, ഒരു അൽഹംദുലില്ലാഹ് എത്രയാ കൂലി, ഒരു അല്ലാഹു അക്ബർ എത്രയാ കൂലി, ഒരു സലാത്തിന് എത്രയാ കൂലി, എന്തായിരുന്നാലും ആഖിറത്തിൽ യാതൊരു സംശയവുമില്ല, ഇതുകൊണ്ട് നമുക്ക് ഗുണം കിട്ടാതിരിക്കില്ല. ദുനിയാവ് തന്നെ ഇഷ്ടം പോലെ കിട്ടും, ആഖിറത്തിൽ അതിലേറെ കിട്ടും. അല്ലാഹു ഇത്തരം സദസ്സുകളെ ഉൾക്കൊണ്ട് അറിഞ്ഞ് പങ്കെടുത്ത് സജീവമാക്കി അതിനെ നിലനിർത്തിക്കൊണ്ടുപോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ചിന്തിക്കേണ്ടുന്ന, വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നത്. സത്യത്തിൽ നിന്ന് ശത്രുക്കളുടെ ഭാഗത്ത് നിന്നുള്ള ഭീഷണിയെക്കാൾ നമ്മൾ ഭയപ്പെടുന്നത് നമ്മുടെ സമുദായത്തിനകത്ത് തന്നെയുള്ള നമ്മുടെ ശത്രുക്കൾക്കെതിരെ ശത്രുക്കളുടെ പ്രശ്നങ്ങളാണ്.
അവരെ കൊണ്ടാണ് സത്യം ഇത് നമുക്ക് ഏറ്റവും വലിയ ക്ഷീണം അല്ലേ. സമുദായത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള വിദഗ്ധ പ്രസ്ഥാനങ്ങളുടെ അവരുടെ പ്രവർത്തനങ്ങളെ കൊണ്ടാണ് സത്യത്തിൽ ഇവിടെയുള്ള അമുസ്ലിം സഹോദരങ്ങൾ പോലും നമ്മളെ ശത്രുക്കളായി മാറുന്നത്. മമ്പോർത്ത തങ്ങളെ കൊണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു ഹിന്ദു ശത്രു ഉണ്ടായിട്ടുണ്ടോ? മമ്പോർത്ത തങ്ങൾ പൂർത്തിച്ചിരുന്നിൽ ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ടോ? ഉമ്മർഖാദി, വെളിയങ്കോട് ഉമ്മർഖാദി, അല്ലെങ്കിൽ ജൈൻ, പിന്നെ മഖ്ദൂമുമാര്, അതേപോലെ തന്നെ ജൈനുദ്ദീൻ, പിന്നെ നിസാമുദ്ദീൻ അവലി, അജ്മീർ ഖാജ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ചരിത്രം നോക്കിയാൽ ഇന്നും ആ മുസ്ലിമീങ്ങളായ ആളുകൾ ഓല മക്കാമലും ഓല ജാറത്തിലും ഇഷ്ടം പോലെ വരുന്നില്ലേ? ഉണ്ടോ അല്ലേ? ഉണ്ടോ? ഇന്ത്യന്റെ പ്രധാനമന്ത്രി ഇന്നിപ്പോ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ മുന്നിട്ട് നിൽക്കുന്ന പ്രധാനമന്ത്രി പോലും അജ്മീർ ഖാജന്റെ അടുത്ത് പോയിട്ട് അല്ലേ? അജ്മീർ ഖാജന്റെ അടുത്ത് പോകാത്തത് പ്രധാനമന്ത്രി ഇന്ത്യ അദ്ദേഹത്തിന് കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഇപ്പൊ നിലവിലുണ്ടോ? അതാ ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി, അതാണ് സുൽത്താനുൽ ഹിന്ദ്. ആ സുൽത്താനുൽ ഹിന്ദിന്റെ ആത്മീയമായ മദദ് ഈ സമുദായത്തിന് വേണമെങ്കിൽ സുന്നത്തിയമായത്തിന്റെ മാർഗത്തിലേക്ക് ഈ സമുദായം മടങ്ങണം. ഈ സുന്നത്തിയമായത്തിനെ വിട്ട് സമുദായം അന്യച്ചില്ലിയായി ഭിന്നിച്ച് ഭിന്നിച്ച് ഗ്രൂപ്പുകളായി മാറിപ്പോയതാണ് ഏറ്റവും വലിയ നാശത്തിന് കാരണമായിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഅഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കാതെ ഒന്നിച്ചു നിൽക്കണം എന്നാണ് ഖുർആൻ പറയുന്നത് അല്ലെ. ഖുർആൻ എന്താ പറഞ്ഞത്? ഭിന്നിക്കാതെ ഒന്നിച്ചിരിക്കണം. സുന്നത്യമായത്താകുന്ന ദീനിന്റെ ആ പാശത്തെ ഒരുമിച്ച് നിന്ന് മുറുകെ പിടിച്ചു പോരണം. അപ്പൊ പിന്നെ ഇവിടെ എത്ര ഭിന്നിപ്പുണ്ടായി? ഒരുപാട് ഭിന്നിപ്പുകളുണ്ട്. എല്ലാം സ്വഹാബത്തിനെ തള്ളി പറഞ്ഞുകൊണ്ട് വിദഗ്ധ കക്ഷികൾ വന്നു. എന്നിട്ട് അവർ എന്നെ പിന്നെയും 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 ഭിന്നിച്ച് ഗ്രൂപ്പുകളായി. ഇപ്പൊ എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഇനി എത്ര ഗ്രൂപ്പായാലും ആർക്കും ഒരു പ്രശ്നമൊന്നുമില്ല. എന്തായാലും മതി, ഗ്രൂപ്പ് ഇനി എത്ര ആയാലും കുഴപ്പമില്ല. എല്ലാരും കൂടി ഒരുമിച്ച് റമദാൻ മാസത്തിൽ ഒരു നോമ്പ് തുറന്നാൽ മതി. എന്നാ കഴിഞ്ഞു എന്നാ എല്ലാ ഭിന്നിപ്പും അവര് അവസാനിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിക്കാക്കിയാലും കുഴപ്പമില്ല, പള്ളിപ്പറമ്പിൽ വെച്ച് കത്തിക്കുത്തിയർത്തിയാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. റമദാൻ മാസത്തിൽ ഇത് ചെയ്യാം, ആരെങ്കിലും ഒന്ന് വിളിച്ചു കൂട്ടുമ്പോൾ എല്ലാവരും കൂടിക്കാണ്ട് ഒരു നോമ്പറ നടത്തുക, കഴിഞ്ഞു, സമുദായത്തിന് ഐക്യമായിപ്പോയി. ഇതാണോ ഐക്യം? ഇതാണോ ഖുർആൻ പറഞ്ഞ ഐക്യം? ഖുർആൻ പറഞ്ഞത് വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, ദീനിന്റെ മാർഗത്തിൽ ഭിന്നിപ്പ് വരാതെ, മാ അന അലൈഹി വഅസ്ഹാബി എന്ന് റസൂൽ പഠിപ്പിച്ച സുന്നത്തിയമായത്തിന്റെ മാർഗത്തിൽ ഒരുമിച്ച് നിൽക്കണം. മനസ്സായോ? ആ സുന്നത്തിയമായത്തെ വിട്ട് വിദഗ്ധത്തിലേക്ക് പോയി വിദഗ്ധ കക്ഷികൾ തന്നെ ഗ്രൂപ്പുകളായി മാറിയപ്പോൾ ഈ സമുദായം അവരെ കൊണ്ട് നശിച്ചു. അതേപോലെ ഈ സമുദായത്തെ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചു. ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള രാഷ്ട്രവാദികള്, മതരാഷ്ട്രവാദികൾ വന്നത്, ഹുക്കൂമത്തെ ഇലാഹിവാദികൾ വന്നതുകൊണ്ട് ഇവിടെ ഇന്ത്യ രാജ്യത്തെ ഹിന്ദുക്കൾ മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിച്ചു. ഇപ്പൊ ഇനി അവർ എത്ര നന്നാക്കാൻ വേണ്ടി നോക്കിയിട്ടും കാര്യമൊന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമി എന്താ സാധനം എന്ന് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടുത്തെ ബി ജെ പിക്കാർക്കും അറിയാം, ആർ എസ് എസ്സുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം അല്ലേ. ഇനിയിപ്പോ ഈ മുജാഹിദ് എന്താണെന്നും കൂടി തിരിച്ചറിയാൻ ഇപ്പൊ സമയമായി തുടങ്ങി. അവിടെയാണ് നമ്മൾ മമ്പർത്തത്വങ്ങളെ കാണേണ്ടത്. മമ്പർത്തത്വങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയാണോ? മമ്പർത്തത്വങ്ങൾ മുജാഹിദാണോ? ആണോ? മമ്പർത്തങ്ങളെ ഇന്ന് ഹിന്ദുക്കൾ വരുന്നില്ലേ? ആരാ വരാത്തത്? ക്രിസ്ത്യാനികൾ വരുന്നില്ലേ? മറ്റ് മതവിശ്വാസികൾ വരുന്നില്ലേ? മമ്പർത്തങ്ങളെ ഹദറത്തിൽ എന്താ കാരണം? മമ്പർത്തത്വങ്ങൾ എല്ലാവർക്കും മാതൃകയായി ഉപകാരം ചെയ്ത് സേവനം ചെയ്ത് ജീവിച്ച ആളാണ് എന്ന ബോധമുള്ളത് കൊണ്ടാണ് മരിച്ച മമ്പർത്ത മക്കാമില് മരിച്ചു കിടക്കുന്ന എടുത്ത് വരെ ഇവിടെ മുസ്ലിം സഹോദരന്മാര് വരുന്നത് അല്ലേ. എന്നാ ഏതെങ്കിലും മുജാഹിദിന്റെ മോലിയെ മരിച്ചു കൊടുത്തേക്ക്, ഏതെങ്കിലും ഒരു മുസ്ലിം പേച്ചിട്ട് പോകുന്നു. ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ നേതാവ് മരിച്ചു കൊടുത്തേക്ക്, ഒരു ഹിന്ദു പേച്ചിട്ട് പോകും. അല്ല, ഓൽക്ക് ഇപ്പൊ ഔലിയാക്കന്മാരിൽ വിശ്വാസം ഉണ്ടെങ്കിൽ എന്നാ മുജാഹിദിനും ഉണ്ടാവില്ല ഔലിയാക്കന്മാര്? ആരെ വിശ്വാസത്തിന്? ഹിന്ദുക്കളെ വിശ്വാസത്തിന് മുജാഹിദിൽ ഔലിയാക്കന്മാര് വേണ്ടേ? വേണോ? വേണ്ടേ? ജമാഅത്തെ ഇസ്ലാമിയിൽ ഔലിയാക്കന്മാര് വേണ്ടേ? വേണോ? വേണ്ടേ? മുജാഹിദീങ്ങൾ ഞങ്ങളൊക്കെ ഔലിയാക്കന്മാരാണോ പറഞ്ഞത്? എന്നാ ഒറ്റ ഒരു മുജാഹിദ് മൗലവിന്റെ കബർക്ക് കാണാൻ വേണ്ടിയിട്ട്, സിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ പോയി എന്തെങ്കിലും പുണ്യം കിട്ടുമെന്ന് എഴുതിയിട്ട് ഒരൊറ്റ ഹിന്ദു പോണുണ്ടോ? പോണുണ്ടോ? എന്താ പോകത്ത്? എന്താ പോകത്ത്? ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് അറിയാം ഐറ്റങ്ങളെ കൊണ്ട് ഒരു കാര്യം കിട്ടൂല. ഇവിടുത്തെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ അറിയാം ഈ മുജാഹിദ് മൗലവിമാര് മരിച്ചു കൊടുത്ത് പോയിട്ട് ഒരു ഫലവുമില്ല, ഒരു കാര്യമില്ല. ജമാഅത്ത് മൗലവിമാര് മരിച്ചു കൊടുത്ത് പോയിട്ട് ഒരു കാര്യമില്ല എന്ന് ഇവിടുത്തെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ അറിയാം. ഒരാരും ഇവിടെ പേച്ചിട്ട് പോലും പോകുന്നില്ല. അതേസമയത്ത് സുന്നത്തിയമായത്തിന്റെ ആലിമീങ്ങൾ വഫാത്തായി കിടക്കുന്ന കബറിടങ്ങളിലേക്ക് പോലും ആര് വരുന്നു? ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാര് വരുന്നു. ഇവരെ എത്ര തെറ്റിദ്ധരിപ്പിച്ചത് ശിർക്കാണ്, മറ്റതാണ്, മറുത്താണെന്ന് പറഞ്ഞാലും ജയ് ആര് വരുന്നുണ്ട്? ഈ മുസ്ലിമീങ്ങൾക്ക് വരുന്നില്ലേ? അതെന്തുകൊണ്ടാ?
ഓര് പറയുന്നത് മമ്പോർത്തത്താമ്പാപ്പ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉപകാരം ചെയ്ത ആളാണ്, മമ്പോർത്താമ്പാപ്പ ഞങ്ങളോട് സൗഹാർദ്ദം കാട്ടിയ ആളാണ് എന്ന് ബോധം വിവരം അറിവാർക്കുണ്ട്? ഇവിടത്തെ അമുസ്ലിം സഹോദരന്മാർക്കുള്ളത് കൊണ്ട് മമ്പോർത്തത്തങ്ങളെ മമ്പോർത്ത മൂപ്പരെ എന്ന് ഇപ്പോൾ അവർ വിളിക്കും. അല്ലേ, ചിലപ്പോൾ മമ്പോർത്ത തമ്പ്രാനേ എന്ന് വരെ വിളിച്ചു എന്ന് വരും. നമ്മൾ അങ്ങനെ വിളിക്കാൻ പാടില്ല, ഞങ്ങൾ മമ്പോർത്ത തങ്ങളെ വിളിക്കാൻ പാടുള്ളൂ. ഹിന്ദുക്കൾ ചിലപ്പോൾ മമ്പോർത്ത തമ്പ്രാനേ എന്ന് വരെ വിളിക്കും. അല്ലേ, മനസ്സിലായോ? അത്രയും ബഹുമാനമാണ് ആരോട്? മമ്പോർത്ത തങ്ങളും. ഞാൻ പറഞ്ഞു മനസ്സിലാണെങ്കിൽ അത്രയും ബഹുമാനമാണ് മമ്പോർത്ത തങ്ങളോട്. ഇതാണ് സുന്നത്ത് ജമാഅത്തിലെ നേതാക്കൾ. ഈ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾ കാണിച്ചു തന്ന വഴിയിൽ നിന്ന് മാറിയിട്ട് വിദഗത്തുകാർ ഇവിടെ വന്ന് കുഴപ്പമുണ്ടാക്കിയപ്പോ സമുദായം തെറ്റിദ്ധരിക്കപ്പെട്ടു, സമുദായം അല്ലിച്ചില്ലയായി, കുഴപ്പമായി. ഇപ്പൊ എല്ലാവരും കൂടി മേപ്പെട്ടു കഞ്ഞത്താ കാട്ട. ജമാഅത്തെ ഇസ്ലാമിനെ തള്ളിയില്ലേ? അതേമാതിരി മുജാഹിദിനെയും കൂടി മാറ്റിയാണ് നിർത്തന്നെ. എത്ര എം എൽ എമാരെ മാറ്റേണ്ടി വരും ഒന്ന് ആലോചിച്ച് നോക്കുക. രണ്ടോ മൂന്നെണ്ണം ഇന്നാണ് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളത് രക്ഷപ്പെടും. അത്രേ നമുക്ക് പറയാനുള്ളൂ. രണ്ടോ മൂന്നോ മുജാഹിദിന്റെ ആശയമുള്ള ആദർശമുള്ള എം എൽ എമാരുണ്ടെങ്കിൽ ഓരെയും കൂടിയാണ് മാറ്റുക. ഏയ് എന്താവും, എന്നാ ഈ സമുദായം രക്ഷപ്പെടും. അല്ലാതെ മുജാഹിദിനെയും കൂടി കൂട്ടിപ്പിടിച്ച് ന്യായീകരിച്ച് സലഫി പ്രസ്ഥാനത്തെ ന്യായീകരിക്കുന്ന കൂട്ടത്തിന് മുജാഹിദ് അങ്ങനെ ഒന്നല്ലേ ഇങ്ങനെ ഒന്നല്ലേ എന്ന് പറഞ്ഞാൽ അതിന് പത്രവും പേജും അതിന് നമ്മൾ യോഗം നടത്തിയാൽ ഈ സമുദായത്തിന് ഒരു രക്ഷയും കിട്ടൂല. അതുകൊണ്ട് സുന്നത്തിയമായത്തിന്റെ പഴയ പാരമ്പര്യത്തിലേക്ക് മടങ്ങിൽ മാത്രമേ മുസ്ലിം ഉമ്മത്തിന് രക്ഷാമാർഗമുള്ളൂ, അത് മാത്രമേ മുസ്ലിം ഉമ്മത്തിന് യഥാർത്ഥ രക്ഷാ കവചമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ മാർഗത്തെ നിലനിർത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിനാണ് നമ്മൾ ഇങ്ങനത്തെ മഹദറുകളും മഹത്തായ സദസ്സുകളൊക്കെ സംഘടിപ്പിച്ച് നമ്മൾ ആത്മീയമായ ശുദ്ധിയും അതേപോലെ തന്നെ മഹാന്മാരുടെ മദതും അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. അള്ളാഹു നമ്മുടെ സദസ്സുകളിലൊക്കെ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അലവി തങ്ങളെപ്പോലെയുള്ള മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇഷ്ടക്കേടായിട്ട് വല്ലതും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയുന്നു. കാലികമായ പ്രാധാന്യമുള്ള ചില വിഷയങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ അല്ലേ സൂചിപ്പിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി അള്ളാഹു നമ്മളെ നിലനിർത്തുമാറാവട്ടെ. ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്മാ ബഹുമാനപ്പെട്ട ഉസ്താദിനെ എതിർത്ത് നടക്കുകയാണ്. بسم الله الرحمن الرحيم. وذكر الشيخ الدباني رحمه الله تبارك وتعالى أنه سمع مشاهير الحديث رضي الله تعالى عنهم أن الدعاء مستجاب ذكر أسمائه لبدر رضي الله تعالى عنهم. وقال مجرب وقال غيره إن كثيرا من الأولياء رضي الله تعالى عنهم لم تحصل لهم لولاية الله بقراءة أسمائهم وتوسل بهم. فنسأل الله سبحانه وتعالى بنبينا وسيدنا محمد صلى الله عليه وسلم وبسيدنا أبي بكر رضي الله عنه وبسيدنا عمر رضي الله عنه وبسيدنا عثمان رضي الله عنه وبسيدنا علي رضي الله عنه وبسيدنا طلحة رضي الله عنه وبسيدنا الزبير رضي الله عنه وبسيدنا عبد الرحمن رضي الله عنه وبسيدنا سعد رضي الله عنه وبسيدنا سعيد رضي الله عنه وبسيدنا أبي عبيدة رضي الله عنه وبسيدنا الأخلص رضي الله عنه وبسيدنا الأرقم رضي الله عنه وبسيدنا أنس رضي الله عنه وبسيدنا إياس رضي الله عنه وبسيدنا إياس رضي الله عنه وبسيدنا أنيس رضي الله عنه وبسيدنا أنس رضي الله عنه وبسيدنا أبي رضي الله عنه وبسيدنا أسعد رضي الله عنه وبسيدنا أوس رضي الله عنه وبسيدنا أوس رضي الله عنه وبسيدنا بلال رضي الله عنه وبسيدنا أبو زيد رضي الله عنه وبسيدنا بهاء رضي الله عنه وبسيدنا بسبسة رضي الله عنه وبسيدنا البراء رضي الله عنه وبسيدنا بشير رضي الله عنه وبسيدنا بشير رضي الله عنه وبسيدنا تميم رضي الله عنه وبسيدنا تميم رضي الله عنه وبسيدنا تميم رضي الله عنه وبسيدنا ثقف رضي الله عنه وبسيدنا ثعلبة رضي الله عنه وبسيدنا ثابت رضي الله عنه
وبسيدنا ثابت رضي الله عنه وبسيدنا ثابت رضي الله عنه وبسيدنا ثابت رضي الله عنه وبسيدنا ثابت رضي الله عنه وبسيدنا ثعلبة رضي الله عنه وبسيدنا ثعلبة رضي الله عنه وبسيدنا جبير رضي الله عنه وبسيدنا جابر رضي الله عنه وبسيدنا زبير رضي الله عنه وبسيدنا جابر رضي الله عنه وبسيدنا جبار رضي الله عنه وبسيدنا حمزة رضي الله عنه وبسيدنا حاتب رضي الله عنه وبسيدنا حاتب رضي الله عنه وبسيدنا الحسين رضي الله عنه وبسيدنا الحارث 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 رضي الله عنه وبسيدنا حارث رضي الله عنه وبسيدنا الحارث رضي الله عنه وبسيدنا الحارث رضي الله عنه وبسيدنا حريث رضي الله عنه وبسيدنا الحباب رضي الله عنه وبسيدنا حبيب رضي الله عنه وبسيدنا حرام رضي الله عنه وبسيدنا حمزة رضي الله عنه عليهم بلاء والعطايا ورحمة ونعم وآلاء من الحق تسرع صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية فنسأل الله سبحانه وتعالى بنبينا وسيدنا محمد صلى الله عليه وسلم وبسيدنا خالد رضي الله عنه وبسيدنا خباب رضي الله عنه وبسيدنا خباب رضي الله عنه وبسيدنا خريس رضي الله عنه وبسيدنا خريم رضي الله عنه وبسيدنا خولي رضي الله عنه وبسيدنا خواتم رضي الله عنه وبسيدنا فراش رضي الله عنه وبسيدنا فراش رضي الله عنه وبسيدنا خارج الدار رضي الله عنه وبسيدنا خلاد 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 رضي الله عنه وبسيدنا خالد رضي الله عنه وبسيدنا خليد رضي الله عنه وبسيدنا خليفة رضي الله عنه وبسيدنا خليل رضي الله عنه وبسيدنا ذي الشمالين رضي الله عنه وبسيدنا ذكوانا رضي الله عنه وبسيدنا ربيعة رضي الله عنه وبسيدنا جبعي رضي الله عنه وبسيدنا رفاعة رضي الله عنه وبسيدنا رافع 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 رضي الله عنه وبسيدنا رفاعة رضي الله عنه وبسيدنا رفاعة رضي الله عنه وبسيدنا رفاعة رضي الله عنه وبسيدنا راشد رضي الله عنه وبسيدنا الربيع رضي الله عنه وبسيدنا رخيلة رضي الله عنه وبسيدنا زيد رضي الله عنه وبسيدنا زيد رضي الله عنه وبسيدنا زيد رضي الله عنه وبسيدنا زياد رضي الله عنه وبسيدنا زياد رضي الله عنه وبسيدنا زياد رضي الله عنه وبسيدنا زيد رضي الله عنه وبسيدنا زيد رضي الله عنه وبسيدنا زيد رضي الله عنه وبسيدنا السائب رضي الله عنه وبسيدنا سالم رضي الله عنه وبسيدنا صبرة رضي الله عنه وبسيدنا سنان رضي الله عنه وبسيدنا سهيل رضي الله عنه وبسيدنا صويبة رضي الله عنه وبسيدنا سعد 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 رضي الله عنه وبسيدنا سلمة رضي الله عنه وبسيدنا سلمة رضي الله عنه
وبسيدنا سلمة رضي الله عنه وبسيدنا سالم رضي الله عنه وبسيدنا سهل 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 رضي الله عنه وبسيدنا سهيل رضي الله عنه وبسيدنا سعد 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 رضي الله عنه وبسيدنا سماك رضي الله عنه وبسيدنا سفيان رضي الله عنه وبسيدنا سراقة رضي الله عنه وبسيدنا سراقة رضي الله عنه وبسيدنا سليم 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 رضي الله عنه وبسيدنا شريف رضي الله عنه وبسيدنا سنان رضي الله عنه وبسيدنا سواد رضي الله عنه وبسيدنا سواد رضي الله عنه وبسيدنا شجاع رضي الله عنه وبسيدنا شماس رضي الله عنه وبسيدنا شريك رضي الله عنه وبسيدنا صفوان رضي الله عنه وبسيدنا صهيب رضي الله عنه وبسيدنا صبيح رضي الله عنه وبسيدنا صيفي رضي الله عنه وبسيدنا اللحات رضي الله عنه وبسيدنا اللحات رضي الله عنه وبسيدنا الأمرة رضي الله عنه وبسيدنا طليب رضي الله عنه وبسيدنا الطفيل رضي الله عنه وبسيدنا الطفيل رضي الله عنه وبسيدنا الطفيل رضي الله عنه عليهم ثناء والهناء وعزة ونور وأضواء تضيء وتلمع صلاة وتسليم وأزكى تهيتي على المصطفى المختار خير البرية وبسيدنا عاقل رضي الله عنه وبسيدنا عبيدة رضي الله عنه وبسيدنا عمير رضي الله عنه وبسيدنا عمير رضي الله عنه وبسيدنا عبد الله 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 رضي الله عنه وبسيدنا عثمان رضي الله عنه وبسيدنا عقبة رضي الله عنه وبسيدنا عقبة رضي الله عنه وبسيدنا عكاشة رضي الله عنه وبسيدنا عامر رضي الله عنه وبسيدنا عامر رضي الله عنه وبسيدنا عامر رضي الله عنه وبسيدنا عمار رضي الله عنه وبسيدنا عبد 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 رضي الله عنه وبسيدنا عامر رضي الله عنه وبسيدنا عامر رضي الله عنه وبسيدنا عمر رضي الله عنه وبسيدنا عويل رضي الله عنه وبسيدنا عيال رضي الله عنه وبسيدنا عباد رضي الله عنه وبسيدنا عبيد رضي الله عنه وبسيدنا عبيد رضي الله عنه وبسيدنا عبيد رضي الله عنه وبسيدنا عبد الرحمن رضي الله عنه وبسيدنا عبد الله 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 رضي الله عنه وبسيدنا عاصم 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 رضي الله عنه وبسيدنا عوف رضي الله عنه وبسيدنا عمير رضي الله عنه وبسيدنا عمير رضي الله عنه وبسيدنا عمير رضي الله عنه وبسيدنا عمر رضي الله عنه وبسيدنا عبيد رضي الله عنه وبسيدنا عبد ربه رضي الله عنه وبسيدنا عبدة رضي الله عنه وبسيدنا عبد الله رضي الله عنه وبسيدنا عبد الله رضي الله عنه سيدنا عمد رضي الله عنه وبسيدنا 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 عامر رضي الله عنه وبسيدنا عامر رضي الله عنه وبسيدنا عامر رضي الله عنه وبسيدنا عائد رضي الله عنه وبسيدنا عثمان رضي الله عنه وبسيدنا عثيمة رضي الله عنه
وبسيدنا حسين رضي الله عنه وبسيدنا عباد رضي الله عنه وبسيدنا عباد رضي الله عنه وبسيدنا عبد الله 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 رضي الله عنه وبسيدنا جلال رضي الله عنه وبسيدنا عتبان رضي الله عنه وبسيدنا عتبة رضي الله عنه وبسيدنا عتبة رضي الله عنه وبسيدنا عتبة رضي الله عنه وبسيدنا عقبة رضي الله عنه سيدنا عقبة رضي الله عنه وبسيدنا عدي رضي الله عنه وبسيدنا عطية رضي الله عنه عليهم سرور والفخار وتحفة وجود وإحسان تزيد وترفع صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية وبسيدنا غنام رضي الله عنه وبسيدنا الفاتح رضي الله عنه وبسيدنا فروة رضي الله عنه وبسيدنا قدامة رضي الله عنه وبسيدنا قتادة رضي الله عنه وبسيدنا قتبة رضي الله عنه وبسيدنا قيس رضي الله عنه وبسيدنا قيس رضي الله عنه وبسيدنا قيس رضي الله عنه وبسيدنا كعب رضي الله عنه وبسيدنا كعب رضي الله عنه وبسيدنا لبدة رضي الله عنه وبسيدنا مهجع رضي الله عنه وبسيدنا مالك رضي الله عنه وبسيدنا مالك رضي الله عنه وبسيدنا مجلاج رضي الله عنه وبسيدنا مصعب رضي الله عنه وبسيدنا معمر رضي الله عنه وبسيدنا مرثد رضي الله عنه وبسيدنا المقداد رضي الله عنه وبسيدنا مصح رضي الله عنه وبسيدنا مسعود رضي الله عنه وبسيدنا مهرز رضي الله عنه وبسيدنا معتب رضي الله عنه وبسيدنا معن رضي الله عنه وبسيدنا مبشر رضي الله عنه وبسيدنا محمد رضي الله عنه وبسيدنا المنذر رضي الله عنه وبسيدنا المنذر رضي الله عنه وبسيدنا مالك رضي الله عنه وبسيدنا مالك رضي الله عنه وبسيدنا معن رضي الله عنه وبسيدنا معتب رضي الله عنه وبسيدنا معتب رضي الله عنه وبسيدنا مسعود رضي الله عنه وبسيدنا معبد رضي الله عنه وبسيدنا معبد رضي الله عنه بسيدنا معاذ رضي الله عنه بسيدنا معاذ رضي الله عنه وبسيدنا 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 مالك 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 رضي الله عنه وبسيدنا مسعود رضي الله عنه وبسيدنا مسعود رضي الله عنه سيدنا مسعود رضي الله عنه سيدنا مسعود رضي الله عنه وبسيدنا المجدد رضي الله عنه وبسيدنا معبد رضي الله عنه وبسيدنا معبد رضي الله عنه وبسيدنا معقل رضي الله عنه سيدنا المنذر رضي الله عنه وبسيدنا محرر رضي الله عنه وبسيدنا مليل رضي الله عنه وبسيدنا نذر رضي الله عنه وبسيد النعمان رضي الله عنه بسيد 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 الأوفل رضي الله عنه عليهم تهيات وفوز ومنة
وفضل وإكرام تحف وتسطع صلاة وتسليم وأزكى تهيتي على المصطفى المختار خير البرية وبسيدنا واقد رضي الله عنه وبسيدنا وهب رضي الله عنه وبسيدنا وهب رضي الله عنه وبسيدنا وديعة رضي الله عنه وبسيدنا ودقة رضي الله عنه وبسيدنا هانئ رضي الله عنه وبسيدنا خبيل رضي الله عنه وبسينا هلال رضي الله عنه وبسينا يزيد 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 رضي الله عنه وبسينا بسنان رضي الله عنه وبسينا بمرثد رضي الله عنه وبسينا بمخشي رضي الله عنه بسينا بكبشة رضي الله عنه بسينا بسلمة رضي الله عنه بسينا بصبرة رضي الله عنه بسينا بحذيفة رضي الله عنه بسينا بيقين رضي الله عنه بسينا بالهيثم رضي الله عنه بسينا بنليل رضي الله عنه بسينا بلبابة رضي الله عنه بسينا بحنفة رضي الله عنه بسينا بحبة رضي الله عنه بسينا بلياه رضي الله عنه بسينا بشيخ رضي الله عنه بسينا ببجانة رضي الله عنه بسينا بطلحة رضي الله عنه بسينا بالعمر رضي الله عنه بسينا بأيوب رضي الله عنه بسينا بحبيب رضي الله عنه بسينا بقيس رضي الله عنه بسينا بخلاد رضي الله عنه وبسينا بخالد رضي الله عنه وبسينا بشرمة رضي الله عنه وبسينا بخزيمة رضي الله عنه وبسينا بقتادة رضي الله عنه وبسينا بداود رضي الله عنه وبسينا بسليط رضي الله عنه وبسينا بحسن رضي الله عنه وبسينا بالبشر رضي الله عنه وبسينا بمسعود رضي الله عنه عليهم سلام والهدايا وبهجة ولاء ما دام الشمس تجري وتطلع صلاة وتسليم وأزكى تهيتي على المصطفى المختار خير البرية സജീദ് മുത്തനൂർ അവരുകൾ നേരത്തെ ഇവിടെ വന്ന് ദുആ ചെയ്ത് പോയതാണ് ഒരു സന്തോഷ വാർത്തയും കൂടി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എടക്കരയ്ക്ക് ഞാൻ പോകുന്നത്, അവിടെ വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ദുആ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ വന്ന് പോകേണ്ട സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇരിങ്ങല്ലൂർ ഉസ്താദിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ദുആ ചെയ്യാൻ വേണ്ടി. അടുത്ത വെള്ളി ശനി ഞായർ തീയതികളിൽ ഇവിടെ SSFന്റെ പ്രതിനിധി സമ്മേളനം നടക്കുന്നുണ്ട് ഈ നമ്മുടെ ഈ സ്ഥാപനത്തിൽ വെച്ച്. ജില്ലയുടെ 150 വരുന്ന നേതാക്കൾക്ക് ഭക്ഷണ സൗകര്യം മറ്റൊക്കെ ഏർപ്പാട് ചെയ്ത് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവണം, പ്രവർത്തകന്മാരുടെ ശ്രദ്ധയിൽ വേണം എന്ന് ഉണർത്തുന്നു. നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങളതിനു വേണ്ടി എല്ലാ നേതൃത്വം സഹകരിക്കണം എന്ന് ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും. ഉസ്താദ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി ഉണർത്താനുള്ളത്, ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസമായിരുന്ന മമ്പറ കുത്തുബുസമാൻ സയ്യിദ് അലവി തങ്ങളുടെ ആണ്ട് നേർച്ച കൂടിയാണ്. ഇൻഷാല്ലാ എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ പ്രാർത്ഥന ഉൾപ്പെടുത്തുന്നതാണ്. പ്രത്യേകിച്ച് ഉസ്താദിനോട് ഉണർത്താനുള്ളത്, ഈ സ്ഥാപനം സ്ഥായിയായ വരുമാനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥാപനമാണ്. നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെയും അതുപോലെ പ്രവാസികളുടെയും മറ്റും സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത്. ഇപ്പോൾ നല്ലതായ ഒരു ദർസ്, അതുപോലെ മിസ്രിയ വിമൻസ് കോളേജ്, എല്ലാവർക്കും അറിയാം രണ്ട് മദ്രസകൾ, അതുപോലെ ഈ പള്ളി, അതുപോലെ ഇനിയും പല പ്രവർത്തനങ്ങളും ഇവിടെ നടന്നു കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട മുത്തനൂർ അഹദൽ തങ്ങളവറുകളെ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പേരിൽ നാം ഒരു ബിൽഡിംഗ് കൂടി ഇതിനോട് സമീപത്ത് ഇതിന് മുകളിലായി നിർമ്മിക്കുന്നുണ്ട്.
അതിൻ്റെ കുറ്റിയടിക്കൽ കർമ്മം ബഹുമാനപ്പെട്ട സയ്യിദവർകൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ആണ്ട് നേർച്ചയിൽ വെച്ച് അതിൻ്റെ ശിലാസ്ഥാപനം നടത്തിയിരുന്നു. എല്ലാവർക്കും അറിയാം, എല്ലാവരും ആ കാര്യങ്ങളിലൊക്കെ പരമാവധി സഹകരിക്കണം. ഒരു ഫണ്ടും ഉണ്ടായത് കൊണ്ട് എല്ലാ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുന്നത് വളരെയധികം അസൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. ക്യാൻറ്റീന് അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ സൗകര്യക്കുറവുണ്ട്. അതുപോലെ മറ്റ് കാര്യങ്ങൾക്കും കുട്ടികൾക്ക് താമസത്തിനൊക്കെ അസൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടാകണം. തിരിച്ചു തരാനുള്ള പ്രാർത്ഥന മാത്രമാണ്. എല്ലാവരും എല്ലാ സ്ഥലത്ത് വെച്ചും ഇൻഷാല്ലാ നിങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഈ സദസ്സ്, അടുത്ത സദസ്സ് 20 നവംബർ മൂന്നാമത്തെ ഞായറാഴ്ച. എല്ലാവർക്കും അറിയാം, നമ്മുടെ കലണ്ടറിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ആ കലണ്ടർ കൈവശപ്പെടുത്തുകയും ചെയ്യണം. കിട്ടാത്തവരെ ചോദിച്ച് വാങ്ങണമെന്നറിയിക്കുന്നു. അതുപോലെ സ്ഥാപനത്തിനെ സഹായിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അതുപോലെ വിദേശികളായ പ്രവാസികളായ ആളുകൾ ഈ പരിപാടി ലൈവായി ശ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ അവരൊക്കെ കുറേ ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പാടെ വായിക്കാൻ അവസരമില്ലാത്തത് കൊണ്ടാണ് സുഖപ്രസവത്തിന് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കല്യാണം ശരിയാവാൻ, കുട്ടിയുടെ അസുഖം മാറാൻ, അതുപോലെ ഊരവേദന മാറാൻ, പിന്നെ അതുപോലെ ഗൾഫിൽ മരുമകന് ആക്സിഡൻ്റ് കേസുണ്ട്, അത് അനുകൂലമായ വിധിയാകാൻ വേണ്ടി, അതുപോലെ ശരീരത്തിൽ പാറുള്ള ആളുകൾ, അതുപോലെ ക്യാൻസർ പോലത്തെ രോഗമുള്ള ആളുകൾ, പലവിധ ആളുകളും പ്രാർത്ഥിക്കാൻ വേണ്ടി ഏൽപ്പിച്ച് ഇൻഷാല്ലാ എല്ലാം ഉസ്താദ് ദുആയിൽ ഉൾപ്പെടുത്തും എന്നറിയിച്ചുകൊണ്ട് ഉസ്താദ് ഇൻഷാല്ലാ നിങ്ങൾക്ക് ദുആ ചെയ്യാൻ വേണ്ടി ഉസ്താദിനെ ക്ഷണിച്ചു. സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്‌ലിസ് പൊരുത്തപ്പെടട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദവർകൾ ദുആ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ കുറേ ദുആർക്ക് ഒരു അപകടമാകുമെന്ന് പേടിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ തങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് ദുആർക്കാന്ന് പറഞ്ഞതുകൊണ്ട് ആ സമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദുആർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാന്മാരായ സയ്യിദന്മാരുടെയും മഹാന്മാരുടെയൊക്കെ വറക്കത്തുകൊണ്ട് നമ്മൾ ദുആ കബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വളരെ പേടിക്കേണ്ട ഒരു സമയത്താണ് ഇപ്പോൾ ഉള്ളത്. ദുആ കൊണ്ട് രക്ഷപ്പെടലല്ലാതെ വേറെ ഒന്നുകൊണ്ടും നമുക്കൊരു രക്ഷ കാണുന്നില്ല. ദിക്ര ദുആകളെ കൊണ്ട് രക്ഷപ്പെടുക എന്നല്ലാതെ വേറെ എന്തുകൊണ്ട് രക്ഷപ്പെടാനാണ് നമുക്ക് മുന്നിലുള്ളത്? എന്തുകൊണ്ട് നമ്മൾ രക്ഷപ്പെടും എന്ന് നമ്മൾ പറയുന്നത്? രക്ഷപ്പെടാൻ നമ്മളടുത്ത് പണം ഉണ്ടോ? ഉണ്ടോ? എല്ലാ വിഷമത്തിനും പണം കൊടുത്ത് രക്ഷപ്പെടാൻ നമ്മളടുത്ത് പണം ഉണ്ടോ? എന്തായാൽ തന്നെ രക്ഷപ്പെടാൻ കഴിയുമോ? പണം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമോ? നമുക്ക് വേറെ വല്ല സ്വാധീനങ്ങളുണ്ടോ? ഒരു സ്വാധീനവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സഹായം തന്ന്, മഹാന്മാരുടെ മദദ് തന്ന് രക്ഷപ്പെടുത്തിയാലല്ലാതെ നമുക്ക് ഒരു സംഗതിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മളെ യുക്തിമത്ത് കൊണ്ടോ നമ്മുടെ പ്രതാപം കൊണ്ടോ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ മഹാന്മാരെ ഏൽപ്പിക്കുന്നത്. അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും ബദരീങ്ങളെയൊക്കെ തവസ്സുല് ചെയ്ത് അവരെ ഏൽപ്പിച്ച് അവർ മുഖേന അള്ളാഹുവിലേക്ക് നമ്മൾ കൈമലർത്തുന്നത്, നമ്മൾ സ്വന്തമായിട്ട് ഒന്നും രക്ഷപ്പെടാൻ മാത്രം നമ്മുടെ അടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളെ നിസ്കാരവും നോമ്പും ഇബാദത്തും അതെടുത്ത് നോക്കിയാൽ ഇപ്പം അതിൽ കേട് തീർത്ത് എത്ര ഉണ്ടാകുക നമുക്ക് വല്ല കൊടുത്തുണ്ടാവും അല്ലേ? കുറേ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് കൊടുക്കണമൊക്കെ ശരിയെന്നേ, പക്ഷെ കേട് കഴിച്ചതിന് എത്രയും ബാക്കി ഉണ്ടാകുക നമുക്കല്ല കൊടുത്തുണ്ടാവും. നമ്മൾ നിസ്കരിച്ച നിസ്കാരത്തിൽ എത്ര നിസ്കാരം ഒന്നാൻ്റെ അടുത്ത് കബൂലായിട്ടുണ്ടാകുന്നതിനെ പറ്റി വല്ല നല്ല ധാരണയുണ്ടോ? ഒരു ഒറ്റ നിസ്കാരെങ്കിലും, ഒരു ഫറ നിസ്കാരെങ്കിലും അള്ളാഹുവിനെ തൊട്ടുള്ള ചിന്ത പറയാതെ, വേറെ ചിന്തയിലൊന്നും പോകാതെ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടോ? എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, നിങ്ങളെ കൊണ്ട് ആരും കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഒരു ഒറ്റ നിസ്കാരെങ്കിലും പടച്ചോനെ എന്നുള്ള ചിന്ത വിടാതെ, വേറെ ദുന്യവിയായ മറ്റ് ലോകത്തൊന്നും നമ്മൾ പോകാതെ ഒറ്റ നിസ്കാരെങ്കിലും നമ്മൾ നിസ്കരിച്ച് നമ്മൾ ഓർമ്മയിരുന്നില്ല. നമ്മളൊക്കെ കുറച്ചൊക്കെ പിടിച്ചെന്ന് നോക്കും അല്ലേ? പരമാവധി കുറച്ച് ചെയ്യുമ്പോക്കിൽ വേറെ ശൈത്താൻ വന്നിങ്ങണ്ട് വേറെ ഉള്ളെങ്കിലൊക്കെ നമ്മളെ കൊണ്ട് അങ്ങനെയുള്ളൂ നമ്മളെ നിസ്കാരത്തിൻ്റെ സ്ഥിതി. പക്ഷേ നമ്മളെന്നാലും താരിഖ് സ്വലാത്തുകളല്ലല്ലോ. നമ്മൾ പഠിച്ചോ നമ്മളോട് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ നിസ്കരിക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ നിസ്കരിക്കുന്നുണ്ടല്ലോ.
നമ്മളെ നിസ്കാരത്തിന് പിഴവുകളുണ്ട്, ഖതകളുണ്ട്, കുറവുകളുണ്ട്. എന്നാലും നമ്മൾ നിസ്കരിക്കണമല്ലോ. മറ്റുള്ള നിസ്കരിക്കാത്ത ആളുകളെ അപേക്ഷിച്ച് നമ്മൾ അൽഹംദുലില്ല നിസ്കരിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം അത്രേ നമുക്കുള്ളൂ. ആ ഒരു സമാധാനം അതേപോലെ എല്ലാ വിഷയത്തിലും അത്രത്തുണ്ട്. നമ്മൾ നോൽപൊറുക്കണ കാര്യമാണെങ്കിലും നമ്മളെ ഹജ്ജാണെങ്കിലും നമ്മളെ സക്കാത്താണെങ്കിലും നമ്മൾ എല്ലാ കാര്യത്തിലും നോക്കിയാലും നമ്മളെ പേടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹ് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ് പേടി. ചെയ്യാഞ്ഞിട്ടല്ല, ചെയ്യാപ്പ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് അള്ളാഹ് കബൂൽ ചെയ്യുമല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ആ കബൂൽ ചെയ്യാൻ മാത്രമുള്ള ഖുശുഓ ഖുലുഓ ഇഖ്ലാസോ നിയ്യത്തോ ഒന്നും നമ്മളെ കൽബിൽ ഉണ്ടാവലില്ല. അധിക ഇബാദത്തുകളും നമ്മൾ ലോകമാന്യത്തിന് ചെയ്യും. പള്ളിയിലൊക്കെ വരുമ്പോൾ റവാത്തിബും വേറുള്ള നിസ്കാരമൊക്കെ ഉണ്ടാവും. പരി പോയാൽ റവാത്തിബ് ഉണ്ടാവുമോ? അങ്ങനെ ഏത് വിഷയം എടുത്ത് നോക്കിയാലും ജനങ്ങളെ മുമ്പിൽ നമ്മൾ ചെയ്യണ മാതിരി നമ്മൾ സ്വകാര്യമായിട്ട് ചെയ്യുന്നുണ്ടോ? ഏത് വിഷയം എടുത്ത് നോക്കിയാലും ജനങ്ങളെ കാണുമ്പോൾ ചെയ്യണ മാതിരി നമ്മൾ സ്വകാര്യമായിട്ട് ചെയ്യുന്നുണ്ടോ എല്ലാം ആലോചിച്ച് നോക്കുക എല്ലാവരും. അപ്പം നമ്മളെ അമലുകളിലൊക്കെ കുറവുണ്ട്. മാത്രമല്ല റിയാ ലോകമാന്യം തുടങ്ങിയ എല്ലാ അപകടങ്ങളും വന്നു ചേരുന്നതുമാണ് നമ്മളെ. പിന്നെ ഇപ്പം നമ്മളെ അമലിൻ്റെ കൂട്ടത്തിൽ പഠിച്ചോ സ്വീകരിക്കുക. അപ്പോൾ ദിക്റിൻ്റെ കാര്യം നോക്കിയാൽ അതിലും നമുക്കും തന്നെ അതിലും നമ്മൾ ലോകമാന്യത്തിൽപ്പെടുകയാണ്. നമ്മൾ ദിക്റിലുള്ളവരാണോ എന്നുള്ളവർ ആ നിരക്കുള്ളൊരു അല്ലേ അതിലേക്ക്. അപ്പം നമ്മളെ അമലുകൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് അള്ളാഹിനടുത്ത് സ്വീകാര്യമാകുമല്ലേ നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ഒരു ഏതുണ്ട്, ഒരു ഉറപ്പ് നമ്മളെടുത്തിട്ടുണ്ട്. എന്താ ഉറപ്പ്? നമ്മൾ ഈമാൻ പിഴച്ചിട്ടില്ല. അത് എനിക്ക് ഉറപ്പുണ്ട്. എങ്ങനെ ഉറപ്പുണ്ട്? എന്താ അഭിപ്രായം? നമ്മളെ ഈമാൻ പിഴച്ചിട്ടില്ല എന്ന് ഉറപ്പ് നമുക്കില്ല. അത് ഉറപ്പുണ്ട്. ആ കാര്യം ഉറപ്പാ. ആ കാര്യത്തിൽ നമുക്ക് ഉറപ്പുള്ളൂ. മനസ്സിലായോ? അമലിന്റെ കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. അത് അന്ന് കബൂൽ ചെയ്യണ മാതിരി ആയിട്ടുണ്ടോ ഇല്ല നമുക്കറിയാം. ഈമാനിന്റെ കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. എന്താ ഉറപ്പ്? നമ്മൾ മുനാഫിക്കുകളല്ല. ആണോ? മുനാഫിക്കുകളാണോ? അല്ല. നമ്മൾ മുബ്തദീങ്ങളും അല്ല. ആണോ? നമ്മൾ മുബ്തദീങ്ങളും അല്ല, മുനാഫിക്കുകളും അല്ല. നമ്മൾ കാഫിരീങ്ങളാണോ? അതേതായാലും അല്ലല്ലോ. നമ്മൾ കാഫിരീങ്ങളല്ല, മുബ്തദീങ്ങളും അല്ല, മുനാഫിക്കുകളും അല്ല. പിന്നെ നമ്മൾ ആരാണ്? നമ്മൾ മുഅ്മിനീങ്ങളാണ്. ഈമാനിന്റെ പവറിൽ കുറവുണ്ടാവും. അത് സ്വഹാബത്തിന്റെ ഈമാൻ, അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാന്റെ മാതിരിയുള്ള ഈമാൻ നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ ആ ഈമാന് സ്വീകാര്യമായതുപോലെ അള്ളാഹിനടുത്ത് സ്വീകാര്യമാകാൻ പറ്റിയ ഈമാൻ തന്നെയാണ് നമ്മളെ ഈമാൻ. അതായത് സ്വഹാബത്തിന്റെ ഈമാന് അതിനോളം ശോഭയും പവറും നമ്മളെ ഈമാൻ ഇല്ലെങ്കിലും അവര് വിശ്വസിച്ചത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. ആ സ്വഹാബത്ത് വിശ്വസിച്ചത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മഹാന്മാരായ താബിഈങ്ങളും ഔലിയാക്കളും ആരിഫീങ്ങളും മമ്പർത്തങ്ങളെ പോലെ കുത്തുബാഗാനം നമ്മളെ കൊണ്ടായിട്ടില്ലെങ്കിലും മമ്പർത്തങ്ങൾ വിശ്വസിച്ച വിശ്വാസം തന്നെയല്ലേ നമ്മുടെ വിശ്വാസം? മമ്പർത്തങ്ങൾ കുത്തുബുസമാനാണ്. നമ്മൾ കുത്തുബുസമാനൊന്നും ആയിട്ടില്ല, നമ്മളാകാൻ സാധ്യതയില്ല നമ്മൾ ഇന്നത്തെ അവസ്ഥയിൽ. പക്ഷേ മമ്പർത്തങ്ങളെ വിശ്വാസം, ആ വിശ്വാസം ശരിയായ വിശ്വാസം നമുക്കില്ലേ? വിശ്വാസത്തിന്റെ കാര്യത്തിൽ മമ്പർത്തങ്ങൾ നമ്മൾ ഒരേ ദുരീക്കത്തിലല്ലേ? അല്ലേ? മമ്പർത്തങ്ങൾ അശ്വരീ തുരീക്കത്തിലാണ് വിശ്വാസപരമായിട്ടുള്ളത്. നമ്മളെ തന്നെ അല്ലേ? അല്ലേ? അപ്പൊ വിശ്വാസത്തിൽ നമുക്ക് പിഴവില്ല. വിശ്വാസത്തിൽ നമുക്ക് പിഴവില്ല. കാരണം നമുക്ക് വിശ്വാസത്തിൽ ഉറപ്പുണ്ട് എന്ന് പറയാൻ കാരണം നമ്മൾ അവിശ്വാസികളല്ല, മുശ്രിക്കുകളല്ല, നമ്മൾ അതുമല്ല, മുബ്തദീങ്ങളും അല്ല, പിന്നെ മുനാഫിഖീങ്ങളും അല്ല. ഉറപ്പന്നെ. പിന്നെ ആരാ നമ്മള്? നമ്മള് മുഅ്മിനീങ്ങൾ തന്നെയാണ്. അപ്പൊ നമുക്ക് ആകെ ബാക്കിയുള്ളത് എന്താണ്? ബഹുമാനപ്പെട്ട ഇമാം ജസൂലി റഹ്മത്തുള്ളാഹി അലി പറഞ്ഞു, യാ റഹ്മത്തുള്ളാഹി ഇന്നി ഖായിഫുൻ വജിലു, യാ നിഅമത്തുള്ളാഹി ഇന്നി മുഫ്ലിസുൻ ആനി, വലൈസ ലീ അമലുൻ അൽഖൽ അലീമ ബിഹി സിവാ മഹബ്ബതികൽ ഉലുമാ വ ഈമാനി. എന്നെ അമലൊന്നും കാര്യമായിട്ടില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് സ്വീകാര്യമാണോ എന്ന് അത് അറിയില്ല. പിന്നെ എനിക്ക് ഒരു കാര്യമുണ്ട് ഉറപ്പുള്ളത്, അതെന്താ? സിവാ മഹബ്ബതികൽ ഉലുമാ വ ഈമാനി, എന്റെ ഈമാനും എന്റെ മഹബ്ബത്തും. ഈമാനും മഹബ്ബത്തും, അത് ഇമാം ജസൂരി തങ്ങൾ പറഞ്ഞതുപോലെ എന്തുണ്ട്? നമ്മളെടുത്ത് അങ്ങനെ ഒരു ഉറപ്പുണ്ട്. ഈമാന്റെ കാര്യത്തിൽ ഒരു ഉറപ്പുണ്ട്. മഹബ്ബത്തിന്റെ കാര്യത്തിലും സഹാബത്തിനെ പോലെയൊന്നും ആകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ മുജാഹിദീങ്ങളെ പോലെ അല്ലല്ലോ.
റസൂലുള്ളാഹി തങ്ങളോടുള്ള മഹബത്തിന്റെ കാര്യത്തില് റബീഉൽ അവ്വൽ നേർച്ചയും കൂടി നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ മുജാഹിദിന്റെ കൂട്ടത്തിൽ നമ്മള്. അപ്പൊ മഹബത്തിന്റെ കാര്യത്തിലും ഈമാന്റെ കാര്യത്തിലും നമുക്ക് എന്തുണ്ട്? ഒരു ധൈര്യമുണ്ട്. അള്ളാഹു അത് ആ നിലയ്ക്ക് നമ്മൾ ആക്കി തരട്ടെ. അതുകൊണ്ട് രക്ഷപ്പെട്ടെങ്കിലല്ലാതെ വേറെ ഒന്നുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ മാത്രം നമ്മൾ എടുത്തില്ല. ഈ മഹബത്തിന്റെ ഈമാന്റെയും മഹത്വം കൊണ്ട് അതിന്റെ സ്വീകാര്യത കൊണ്ട് അള്ളാഹുത്തിന് നമ്മളെ അമലുകളും കബൂൽ ചെയ്തു തരട്ടെ. പിന്നെ നമ്മൾ മാസൂമിയങ്ങളല്ലാത്തതുകൊണ്ട് നമ്മുടെ അടുത്ത് ദോഷങ്ങൾ വരും, തെറ്റുകൾ വരും. തെറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ ഔലിയാക്കന്മാരും ആയിട്ടില്ല, നമ്മൾ അമ്പിയാക്കന്മാരും ആയിട്ടില്ല, നമ്മൾ സാധാരണക്കാരും സാധാരണക്കാരാണ്. അപ്പൊ നമ്മുടെ അടുത്ത് തെറ്റുകൾ വരും. പക്ഷെ തെറ്റ് വന്നാൽ തൗബ ചെയ്യണം എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടല്ലോ അല്ലേ? ആ ബോധമില്ലാത്ത തനി ഫാസിഖീങ്ങളാണോ നമ്മൾ? ആണോ നിസ്കാരം കലായി പോയാൽ കലാ കൂട്ടണമെന്നൊരു ബോധം നമുക്കില്ലേ? ഉണ്ടല്ലോ. ആ ബോധം ഇല്ലാത്തവരാരെങ്കിലും കൂടുതലുണ്ടോ? ഒരു നിസ്കാരം കലായി പോയാൽ കലാ കൂട്ടണമെന്നുള്ള ബോധമല്ലേ അല്ലേ? ഒരു തെറ്റുപറ്റിപ്പോയാൽ അസ്തഗ്ഫിറു ചൊല്ലണമെന്നുള്ള ബോധം ഉണ്ടല്ലോ. ആ ബോധം ഉണ്ടായിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്? അല്ലാത്തവരും ഇങ്ങോട്ട് വരും. ആ ബോധം ഉള്ളത് കൊണ്ടാണ് എന്തിനു വരുന്നത്? നമ്മൾ ദിക്റിന്റെയും സലാത്തിന്റെയും മജ്ലിസിലേക്ക് വരുന്നത്, തൗബന്റെ മജ്ലിസിലേക്ക് വരുന്നതൊക്കെ എന്ത് ചെയ്യണം? നമ്മളത് പറ്റിപ്പോയത് എന്ത് ചെയ്യണം? തൗബ ചെയ്യണം എന്നുള്ള ബോധം ഉള്ളത് കൊണ്ടാണല്ലോ, അല്ലാത്തവർ ഇതിന് വരുമോ? ഉണ്ടോ? അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കൽബ് അള്ളാഹുത്തിന് തന്നിട്ടുള്ളത് കൊണ്ട് അള്ളാഹു ചെയ്യട്ടെ, നമ്മളെ കബൂൽ ചെയ്യട്ടെ. അപ്പൊ അത്രയൊക്കെ നമുക്കുള്ളൂ. പിന്നെ നമ്മൾ സ്വീകരിച്ചു പോരുന്ന മാർഗം എന്താണ്? ശരിയായ മാർഗമാണ്. അത് സുന്നത്യമായത്തിന്റെ കാര്യത്തിൽ എന്തായാലും അൽഹംദുലില്ലാ നമ്മള് ഉറച്ച സുന്നിയാണ്. എനിക്ക് അതിങ്ങനെ പറയുന്നത് എപ്പോഴും ഏറ്റവും ആവേശമുള്ള ഏത് അത് പറയില്ല. അതായത് സുന്നത്യമായത്ത് പറയാം, സുന്നത്യമായത്തിന്റെ കടുകട്ടി പറയാം, ബിദഅത്തിനോടുള്ള വെറുപ്പ് പറയാം. അത് എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ആവേശമുള്ള കാര്യം. അതിങ്ങനെ പറയാതെ പറഞ്ഞു പോവാ, പിന്നെയും പിന്നെയും പറയാണ്. കാരണം അത് നമ്മളെ ഈമാൻ വർദ്ധിപ്പിക്കണ കാര്യം. ബിദഅത്തിനോട് സ്നേഹം തോന്നിയോ ഈമാൻ തായിപ്പോയി, ഈമാൻ നഷ്ടപ്പെടും, ഈമാൻ കുറയും. ഒരു ബിദഅത്തുകാരനെ ആരെങ്കിലും ബഹുമാനിച്ചാൽ അവൻ ദീനിനെ പൊളിക്കാൻ കൂട്ടുന്നവനാണ്. ആ കൂട്ടത്തിൽ അതിന് നമ്മളാവില്ലല്ലോ, നമ്മളായിട്ടുമില്ലല്ലോ. അപ്പൊ അതിലും നമുക്കൊരു ധൈര്യമുണ്ട്. അള്ളാഹു അങ്ങനെയൊക്കെയുള്ള സ്വാലിഹായ കർമ്മങ്ങളെ കൊണ്ട് നമ്മളെ മനസ്സ് അള്ളാഹു നന്നാക്കി നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. മഹാന്മാരെ മദത് കൊണ്ടല്ലോ അവർ രക്ഷപ്പെടുത്തി തരട്ടെ. ഇത് വായിക്കാൻ വേണ്ടി ഏൽപ്പിച്ച കുറേ ആളുകളുണ്ട്. അള്ളാഹുവിടെ ആഗ്രഹങ്ങളും എല്ലാം സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. സംഭാവന ചെയ്തവരുണ്ട്, സംഭാവന അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അള്ളാഹ് അവസാനിക്കുന്ന സമയത്ത് സംഭാവന നിങ്ങൾ ഇപ്പോൾ തരികയാണെങ്കിൽ ഇപ്പോൾ തന്നാലും ദുആന്റെ മുമ്പിൽ അതൊരു അല്ലേ, അതൊരു വസീല ആവുമല്ലോ. ദുആന്റെ മുമ്പിൽ ഒരു വസീല എന്ന നിലയ്ക്ക് നമ്മളൊരു സദഖ സാധാരണങ്ങൾ കൊടുക്കുന്നതാണ്. അത് തന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആക്കാം. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله عليه وسلم صلى الله صلى الله على محمد صلى الله عليه وسلم 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 صلى الله